بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف. പക്ഷെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേര് റേഷൻ കാർഡൊന്നും കൂടി വെട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ വെട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് വെട്ടിയിട്ട് ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള സുഖത്തിലിരിക്കുക. നമ്മൾ ഏതാ ഫാമിലി? ഫാമിലി എന്ന് പറയുന്നത് ഒന്നാമത്തത് ഉമ്മയാണ്, രണ്ടാമത്തത് ഉപ്പയാണ്. ഒരു ഭാര്യനോട് പാത്തുമ്മോജിൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞു വരും പരിപാടി. ഇമ്മാനോട് ആയിരം വട്ടങ്ങളിൻ്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും ഉമ്മ തന്നെയാണ്. മുറിയാത്ത ബന്ധം വേറെ ഏതാണുള്ളത്? ഭാര്യനോട് ഒറ്റവട്ടം പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ കഴിഞ്ഞു. എന്നാൽ ഉമ്മാനോട് ആയിരം വട്ടം പറഞ്ഞാലും ഉമ്മ ഉമ്മ തന്നെ ആയിരിക്കും. മുറിയാത്ത ബന്ധത്തെക്കുറിച്ച് നമുക്ക് എന്ത് കാഴ്ചപ്പാടുണ്ട്? അതാണ് ഉമ്മ എന്ന് പറയണത്, അതാണ് വാപ്പ എന്ന് പറയണത്. അതുകൊണ്ട് ഫാമിലിയുടെ വൃത്തം ഒന്നും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ വരക്കണം. ലേശം കൂടി അപ്പുറത്ത് കൂടിയെ പെരൻ്റെ പിന്നാമ്പുറത്ത് കൂടി ഇങ്ങനെ വരച്ചിട്ട് ഉഷാറാക്കിയിട്ട് വരക്കണം. നമ്മൾ പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നുണ്ട്. വിജയിക്കാൻ വേണ്ടി പറ്റണം. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് പലതാണ്. അള്ളാഹു തആല എല്ലാവരെയും ഒരേമാതിരി ഒന്നും ആക്കൂല. എവിടെയാണോ നമ്മളെ എത്തിച്ചത് അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം. അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം. വിദേശത്തൊക്കെ നമ്മൾ വരുമ്പോൾ പ്രയാസമില്ലാതെ ആൾക്കാർക്കൊന്നും പറയാനില്ല. അല്ലെങ്കിലും പ്രയാസമില്ലാത്തവനല്ലാതെ ഇവിടെ ഒന്നും നിൽക്കില്ലല്ലോ. അതുകൊണ്ട് പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രയാസങ്ങളുണ്ടാവും, ഉണ്ടാവണം. ആ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഉമ്മണ്ട്, വാപ്പുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അഞ്ചന്മാരുണ്ട്, പെങ്ങന്മാരെ കെട്ടിക്കാണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരാൾ അത് അവരായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഔലിയാവാൻ വേണ്ടി കിതാബും വായിച്ചു ഉത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയൊന്നല്ല. അവൻ്റെ വിലായത്ത് എന്ന് പറഞ്ഞത് ഈ കുട്ടികളെയും മക്കളെയും ഭാര്യനെയും ഉമ്മാനെയും ജ്യേഷ്ഠാനുജന്മാരെയും നോക്കുന്നതിനാണ് വിലായത്ത്, നോക്കുന്നതിനാണ് വിലായത്ത്. അമ്പിയാക്കളൊക്കെ അങ്ങനെയായിരുന്നു. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തീർച്ചയായും എൻ്റെ ചര്യയിൽ പെട്ടതാകുന്നു നിക്കാഹ്, അതുകൊണ്ട് എൻ്റെ ചര്യയെ ഹയാത്താക്കണമെന്ന് ഉദ്ദേശിക്കുന്നവന് വിവാഹം കഴിക്കട്ടെ. ഫഇന്ന മിൻ സുന്നത്തി അന്നിക്കാഹ്, എൻ്റെ ചര്യയിൽ പെട്ടതാകുന്നു നിക്കാഹ്. കല്യാണത്തിന് നമ്മൾ പോകുന്നത് പലപ്പോഴും കുറ്റം മുടക്കാനും കേടുതീർക്കാനുമാണ്. അതന്നെ നമ്മളെ കുട്ടികളെ കേൾപ്പിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട്, പോകാതിരുന്നാൽ ഓനെന്താ തോന്നാന്ന് കുട്ടികളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഓനൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ പോകും. ദീനിൻ്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്തിന് പോയില്ലെങ്കിൽ അള്ളാഹുവിനെന്താ തോന്നുക എന്ന് നമ്മളാരും ആലോചിക്കാറില്ല. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ബാത്റൂം കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിനെന്താ തോന്നുക എന്ന് നമ്മളാരും ആലോചിക്കലില്ല. രാവിലെ എഴുന്നേറ്റുകൊണ്ട് വീട് വൃത്തിയാക്കുമ്പോൾ രണ്ട് വിരുന്നുകാർ വരാറുണ്ട്, വരാനുണ്ട്, അവർക്കെന്താ തോന്നുക എന്നാണ് കരുതാറുള്ളത്. വൃത്തിയാക്കൽ ഈമാൻ്റെ ഭാഗമാണല്ലോ. വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ അള്ളാഹുവിനെന്താ തോന്നുക എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറായാൽ കുട്ടികൾ മാറും. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു, അത്രേ അള്ളാഹുവേ, അള്ളാഹുവേ റബ്ബുൽ ഇസ്സത്തേ, നീ എനിക്ക് ഗുണം ചെയ്തതുപോലെ എൻ്റെ മക്കൾക്കും ഗുണം ചെയ്യണമേ.
ബഹുമാനപ്പെട്ട ദാവൂദ് നബി ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹു ദാവൂദ് നബിയെ വഹിയറിയിച്ചു, ദാവൂദേ നിങ്ങൾ എന്നോട് എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ നിങ്ങളുടെ മക്കളും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ആയിട്ടുള്ളത് അങ്ങനെ നിങ്ങളുടെ മക്കൾക്കുമായിക്കൊള്ളാം. നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാവൂദ് നബിക്ക് ഒരിക്കൽ അള്ളാഹുവിനോട് പറയാണ്, പഠിച്ചോനെ നീ എനിക്ക് ഗുണം ചെയ്തതുപോലെ എൻ്റെ മക്കൾക്കും ഗുണം ചെയ്യണമേ. അള്ളാഹുത്തല ദാവൂദ് നബിയെ വഹി അറിയിച്ചു, ദാവൂദേ നിങ്ങൾ എന്നോട് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അവരോടും ആകാൻ പറയുക, എന്നാൽ നിങ്ങൾക്ക് ചെയ്തതുപോലെ ഞാൻ അവർക്കും ചെയ്തു കൊള്ളാം. പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ഞാനിപ്പോൾ എങ്ങനെയാണോ അങ്ങനെ എൻ്റെ കുട്ടികളും ആയാൽ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തേണ്ടത്. അപ്പോൾ കുട്ടികൾ നന്നാവണമെങ്കിൽ വാപ്പാരിലാണ് ആദ്യം മാറ്റമുണ്ടാവേണ്ടത് എന്നർത്ഥം. എനിക്ക് തോന്നണം എന്ത്, എൻ്റെ കുട്ടി ഇപ്പം എൻ്റെ മാതിരി ആകുകയാണെങ്കിൽ ഓൻ സ്വർഗത്ത് പോകുമെന്ന് തോന്നണം. ആ അവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ കഴിയുമ്പോഴാണ് എൻ്റെ കുട്ടികളും നല്ലവരായിത്തീരുന്നത് എന്നർത്ഥം. സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ആദ്യമായി മാതാപിതാക്കൾ നന്നാവാൻ തയ്യാറാവണം. സയ്യിദത്തുന ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി വളർത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ പ്രയാസമനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം പെൺകുട്ടികളുടെ കാര്യത്തിലാണ്, പെൺകുട്ടികളുടെ കാര്യത്തിലാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്കൊരിക്കൽ തൻ്റെ രണ്ട് പെൺമക്കൾ വിവാഹമോചിതനായി കടന്നു വന്ന ഒരു രംഗം സീറത്തുൽ ഹലബിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂലഹബിൻ്റെ രണ്ട് മക്കളായ ഉത്ബത്തും ഉത്തൈബത്തുമാണ്. പുണ്യ നബിയുടെ രണ്ട് മക്കളായ റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തിരുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ ദാവത്ത് തുടങ്ങിയപ്പോൾ ദേഷ്യം വന്ന അബൂലഹബ് തൻ്റെ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് മരുമക്കളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നബി തങ്ങളുടെ രണ്ട് മക്കൾ ഒരേ സമയം വീട്ടിലേക്ക് കയറി വരുന്ന ഒരു രംഗം. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ. രണ്ട് പെൺകുട്ടികൾ ഒരേ സമയം വിവാഹമോചിതരായി വീട്ടിലേക്ക് കയറി വരുന്ന രംഗം അനുഭവിച്ച ആളാണ് മുഹമ്മദ് നബി. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരളുപോലെ സംരക്ഷിച്ചു. ഫാത്തിമത്തു ബിലഗത്തും മിന്നി എന്നും ഹദീസിലുണ്ട്, ഫാത്തിമത്തു ഖിത്അതു കബിദീ എന്നും ഹദീസിലുണ്ട്. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹസൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തിയിട്ട് ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് ശുപാർശ പറയുക എന്നാലോചിച്ചപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ശുപാർശ ചെയ്യുമെന്ന് സഹാബികൾ പറഞ്ഞു. നബി തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദിൻ്റെ മകനാണ് ഉസാമ, പുണ്യ നബിയുടെ മടിയിലിരുന്ന് വളർന്ന കുട്ടിയാണ് എന്നർത്ഥം. ഉസാമത്തിനോട് പോയിട്ട് എല്ലാവരും പറഞ്ഞു, ഉസാമ നിങ്ങളൊന്ന് പോയിട്ട് പറയണം നബിനോട്, മഹസൂമിയ ഗോത്രം തന്നാൽ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തറവാടാണ്, നാട്ടുകാർക്ക് മൊത്തം മോശമാണ്, മഹസൂമിയ ഗോത്രത്തിലെ ഒരു പെൺകുട്ടിയുടെ കൈ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഉസാമക്കും തോന്നി അത് തരക്കടില്ലല്ലോ ഒന്ന് പോയി പറഞ്ഞു നോക്കാലോ എന്ന് തോന്നിയിട്ട് ഉസാമത്ത് ബിൻ സെയ്ദ് നബിൻ്റെ അടുത്ത് വന്നു. ഉസാമത്ത് ബിൻ സെയ്ദ് നബിയുടെ അടുക്കൽ വന്നു, പുണ്യ നബിയോട്, നബിയേ മഹസൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് കളവ് നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്തുകൂടേ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതശ്ഫൗലി ഫീ ഹദ്ദിം മിൻ ഹുദൂദില്ലാ,
അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് ഒരു ശിക്ഷ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിലാണോ ഉസാമ നീ എന്നോട് ശുപാർശ പറയുന്നത്? ലൗ അന്ന ഫാത്തിമ ബിന്തു മുഹമ്മദിൻ സറഖതിൽ ഖത്അതു യദഹ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുന്നതാണെന്ന് ത്വഹ നബീ. സംഗതി നമ്മളെ കുട്ടികൾ തന്നെയാണ്, പക്ഷേ എത്രത്തോളം ആവാം എന്നതിൽ നിന്ന് കിട്ടും, എത്രത്തോളം ആവാം എന്നതിൽ നിന്ന് കിട്ടും. നമുക്ക് നമ്മളെ കുട്ടി ഏറ്റവും വലുത് തന്നെയാണ്. ലൗ അന്ന ഫാത്തിമ ബിന്തു മുഹമ്മദിൻ സറഖതിലെ ഖത്അതു യദഹ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈമുറിക്കും. ആലോചിക്കണേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അന്ന് ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയല്ലേ വലുതാവുമ്പോൾ നേരെയിക്കോളും എന്ന് നമ്മൾ പറയും. ചെറിയ കുട്ടിയല്ലേ വലുതാവുമ്പോൾ നേരെയിക്കോളും. ഇപ്പോൾ ഒരു മുറിപ്പാവാടിട്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല, വലുതാവുമ്പോൾ നേരെയിക്കോളല്ലോ. അത് ഫാത്തിമയാണ് കട്ടതെങ്കിലും വലുതാവുമ്പോൾ നേരെയിക്കോളും എന്ന് ഞാൻ വെക്കൂല. കയ്യിൻ്റെ വിരലാണ്ട് കൊത്തുന്നർത്ഥം, വിരലല്ല കൈ മുഴുവനും തന്നെ ഞാൻ മുറിച്ചു കളയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ കുട്ടികളാണെങ്കിൽ തന്നെ എത്രത്തോളമാവാമെന്നും എത്രത്തോളമാവാൻ പറ്റില്ല എന്നും ഈ സംഭവം നമ്മളെ അറിയിക്കുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരെ കുട്ടികളൊന്നല്ല ചരിത്രത്തിൽ വലിയ വലിയ ആൾക്കാരായി മാറിയത്, പലപ്പോഴും ഉമ്മാർ നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിലെ വലിയ മനുഷ്യന്മാർ, വാപ്പാർ നോക്കിയതുപോലും അല്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാനുൽ ഫറൂഖ് എന്ന പേരായ മാലിക് ഇമാമിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ നാട് വിട്ടുപോയതാണ്. ചെറുപ്പത്തിൽ നാട് വിട്ടുപോയി, ഉമ്മ നോക്കി കുട്ടിയെ വളർത്തിയിട്ട് അബ്ദുറഹ്മാനുൽ ഫറൂഖ് തിരിച്ചു വരുന്ന സമയത്ത് പരിശുദ്ധമായ ഹറം പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന കുട്ടിയാക്കി ഉമ്മ മാലിക് ഇമാമിനെ മാറ്റിയിട്ടുണ്ട്. ജന്മനാ കണ്ണു കാണാത്തയാളായിരുന്നു സയ്യിദുനാ മുഹമ്മദ് ബിനു ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഉമ്മ ദുആ ചെയ്ത് ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് അള്ളാഹുവിൻ്റെ ദുനിയാവ് മുഴുവൻ രണ്ടു പ്രാവശ്യം കറങ്ങാൻ മാത്രം ഇൽമിൻ്റെ വഴിയിൽ മഹാനവറുകൾ സഞ്ചരിക്കുകയും 40,000 ഹദീസ് പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഹദീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി. ഭൂമിയിലെ ഏറ്റവും നല്ല വെള്ളം സംസം വെള്ളമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു എന്ന രഹസ്യമാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് മക്കൾ നന്നാവുക എന്നതിൽ ഉമ്മാക്കും വാപ്പാക്കും വലിയ പങ്കുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. വലിയ വലിയ നേതാക്കളുടെ മക്കളൊന്നല്ല നേതാക്കന്മാരായത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും അവരുടെ മാതാപിതാക്കൾ അടിമകളായിരുന്നു എന്ന് കാണാം. പല പ്രധാനപ്പെട്ട സൂഫികളുടെ ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരാളാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവും പിതാവും അടിമയായിരുന്നു. ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായ അബ്ദുല്ലാഹിബിൻ സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവും പിതാവും അടിമയായിരുന്നു. ബഹുമാനപ്പെട്ട ഖൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വാപ്പ അബൂ സാലിഹ് ഒരു തോട്ടത്തിൽ അടിമയായി ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളിയായിരുന്നു. സയ്യിദുന അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെടുകയും ഉമ്മ നോക്കി വളർത്തുകയും ചെയ്തതായിരുന്നു. ഇങ്ങനെ നമ്മൾ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും പിതാക്കളില്ലാത്തവരാണ് വലിയ മഹത്തുക്കളായത്, പലപ്പോഴും മാതാപിതാക്കൾ രണ്ടുപേരും അടിമകളായവരാണ് വലിയ മഹത്തുക്കളായത്. അങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട്
കുട്ടികൾ എന്താവണം എന്താവണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്, വലിയ പങ്കുണ്ട്. ചെറിയ പങ്കൊന്നുമല്ല. നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കാതെ കിട്ടിയതാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കാതെ, ഇപ്പോൾ വേണ്ടെന്ന് കരുതിയിരുന്നു, രണ്ടു കൊല്ലം മതി എന്നൊക്കെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെപ്പോൾ തന്നാൽ വാങ്ങല്ലാതെ എന്താ ചെയ്യുക? അൽഹംദുലില്ല. ഈ അൽഹംദുലില്ല ആദ്യം പറഞ്ഞാൽ മതി. എവിടെ ചെന്നാലും ഉസ്താദെ പെൺകുട്ടിനെ കെട്ടിക്കാനായിട്ടുണ്ട് ദ്വാരക്കണം ഇട്ടോ എന്ന് പറയും. ഒരു 18 കൊല്ലം മുമ്പ് എനിക്കൊരു പെൺകുട്ടി ഉണ്ടായ സമയത്ത് ഒരു മനസ്സറിഞ്ഞ് അൽഹംദുലില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ 18 കൊല്ലം കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു അൽഹംദുലില്ല പറയാൻ അള്ളാഹു അവസരം തരും. ലഇൻ ശക്കർതും ലാസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. നിങ്ങളെനിക്ക് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധനവ് തരാമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്ദി ചെയ്താൽ നന്ദി ചെയ്യാനുള്ള അവസരം വർദ്ധിപ്പിച്ചു തരും. വലയിൻ കഫർത്തും ഇന്നദാബീല ശദീദ്, നന്ദി കേട് ചെയ്താലോ എൻ്റെ ശിക്ഷ കഠിന കഠോരമാണെന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എന്നത് വലിയൊരു സങ്കല്പമാണ്. കുട്ടികളെല്ലാവർക്കും ഇഷ്ടമല്ലോ? കുട്ടികളെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. സംഗതി ഇപ്പം നിങ്ങൾ ബാക്കുന്ന കുട്ടികളിങ്ങനെ അച്ഛനുണ്ടാക്കുമ്പോൾ നോക്കുന്നുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് നോക്കുന്നത്. കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ്. ഫിറാവിന് വരെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഫിറാവിന് ഇങ്ങനെ മൂസാനബിനെ ഇങ്ങനെ താലോലിക്കും. ഒരു ദിവസം താടി പിടിച്ചിട്ടൊരു വലിയാണ് കൊടുത്തു. അപ്പോൾ ഫിറാവിന് തോന്നി ഇവൻ തന്നെയാണ് എൻ്റെ രാജാധികാരം കളയുന്ന ആൾ. അപ്പോൾ വാളൂരി വെട്ടുക. അപ്പോൾ ആസ്യാബി വന്നിട്ട് പറഞ്ഞു, വെട്ടണ്ട, ചെറിയൊരു കുട്ടിയല്ലേ, രാജാധികാരം കളിയാണെങ്കിൽ കളിണ അന്ന് വെട്ടിയാൽ പോരെ. ഇപ്പം തന്നെ എന്തിനാ അത് പറഞ്ഞതൊരു കാര്യമാണല്ലോ പറഞ്ഞു. കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ കാരണം? കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാവാൻ കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നതാണ്. സ്വർഗത്തിലുള്ള സാധനത്തിനോട് നമുക്ക് ഇഷ്ടം തോന്നുക. പാമ്പിനെ നമുക്ക് ഇഷ്ടമല്ല, എന്തേ? പാമ്പ് സ്വർഗത്തിലില്ല. തേളിനെ അമ്മക്കാർക്കും ഇഷ്ടമല്ല, എന്തേ കാരണം? തേള് സ്വർഗത്തിലില്ല. പനനീർപ്പൂവ് എല്ലാവർക്കും ഇഷ്ടമാണ്, എന്തേ കാരണം? പനനീർപ്പൂവ് സ്വർഗത്തിലുണ്ട്. ഊത് എല്ലാവർക്കും ഇഷ്ടം, എന്തേ കാരണം? ഊത് സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുള്ളതാണ് നമുക്ക് ഇഷ്ടം ഉണ്ടാകുക. കുട്ടികൾ സ്വർഗത്തിലുണ്ട്. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ. പക്ഷെ സ്വർഗത്തിലുള്ള കുട്ടികൾ ഇവിടുന്ന് ചെല്ലണ കുട്ടികളല്ല. ഇവിടുന്ന് ചെല്ലണ കുട്ടികളെല്ലാവരും യുവാക്കളായിട്ട് 33 വയസ്സുകാരായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ഒറ്റ ചെറിയ കുട്ടി ഉണ്ടാവില്ല. അവിടെ ചെറിയ കുട്ടിയുണ്ട്, യത്തൂഫ് അലൈഹിം വിൽദാനും മുഹല്ലദൂനാണ്. കാലാകാലം സ്വർഗത്തിലേക്കായി സംവിധാനിച്ചിട്ടുള്ള കുട്ടികളാണ് സ്വർഗത്തിലുള്ള കുട്ടികൾ. ഇവിടുന്ന് ചെല്ലണവരല്ല. കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാവാനുള്ള കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ടായി എന്നത് തന്നെയാണ്. പാട്ടെല്ലാവർക്കും ഇഷ്ടമാണ്, എന്താ കാരണം? പാട്ട് സ്വർഗത്തിലുണ്ട്. അതന്നെ ഒഞ്ഞിരിക്കുമ്പോഴൊക്കെ പാട്ട് പാടലാം. ഒഞ്ഞിരിക്കുമ്പോഴൊക്കെ ദാവൂദ് നബി അലൈഹിസ്സലാം വരും, പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും, മിമ്പർ. എന്നിട്ട് ദാവൂദ് നബി അതിലിങ്ങനെ കയറിക്കും. അർറഹ്മാനു അല്ലമൽ ഖുർആൻ خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ട് സ്വർഗമാഗമാനം ഇളകിമറിയുന്നതാണെന്ന് ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളുമായി ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടറബി വന്നിട്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. പുണ്യനബി പറഞ്ഞു, നാം അതേ, ഞങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ട്.
ആ അറബി കാട്ടറബി പറഞ്ഞു, എനിക്ക് പത്തു മക്കളുണ്ട്, ഞാൻ ഇതുവരെയായി ആരെയും ചുംബിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ അള്ളാഹു റഹ്മത്തിനെ ഇട്ടുതരാത്തതിന് ഞാൻ എന്തു ചെയ്യാനാ, നിന്റെ കൽബിൽ അള്ളാഹു റഹ്മത്തിനെ ഇട്ടുതരാത്തതിന് ഞാൻ എന്തു ചെയ്യാനാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുട്ടികൾ നമ്മളെ വലിയൊരു സമ്പത്താണ്, സ്വർഗത്തിലുള്ളതാണ് കുട്ടികൾ. അവർ നന്നാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം, നന്നാവാൻ വേണ്ടി പ്രവർത്തിക്കണം. ഒന്ന് ഇൽമ് പഠിപ്പിക്കുക, രണ്ട് അദബ് പഠിപ്പിക്കുക. കുട്ടികളെ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ഇൽമ്, പിന്നെ പഠിപ്പിക്കേണ്ടത് അദബ്. തിരിച്ചും പറയാം, ആദ്യം പഠിപ്പിക്കേണ്ടത് അദബ്, പിന്നെ പഠിപ്പിക്കേണ്ടത് ഇൽമ്. ഇൽമ് നാഫിയാകുമ്പോൾ അത് അദബായിട്ട് മാറും. നിറകൊടം തുളുമ്പൂല എന്ന് നമ്മൾ കേൾക്കലുണ്ടല്ലോ, കൊടം പകുതിയാകുമ്പോഴാണ് തുളുമ്പുക, നിറഞ്ഞാൽ പിന്നെ തുളുമ്പൂല. ഒരിക്കൽ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുള്ളയുടെയും കയ്യും പിടിച്ചിട്ട് പള്ളിയേക്ക് വരികയാണ്, മദീനത്തെ പള്ളിക്ക്. മക്കളെ മക്കളെ, കുട്ടികൾ വർത്തമാനം പറയില്ലടാ, ഒരു യാനബിയൻ ചെല്ല കുട്ടികളും ഉണ്ടായിരിക്കാൻ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവാത്തുല്ലാഹ് അലൈക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു സംഭവം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഉമർ റളിയല്ലാഹുവിന് കുട്ടിൻ്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് പള്ളിയേക്ക്, അബ്ദുള്ള എന്ന കുട്ടിൻ്റെ മദീനത്തെ പള്ളിയിൽ. അങ്ങനെ കുട്ടികളെ കണ്ടപ്പോൾ നബിതങ്ങൾക്ക് ഒരു ആശയം തോന്നി, ഒരു കടങ്കഥ ചോദിക്കാമെന്ന് തോന്നി. അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ഞാനൊരു കടങ്കഥ ചോദിക്കാം, നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയുമെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഒരു പിന്നെ കൊമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിൻ്റെ പേര് പറയാം. നിങ്ങൾക്ക് അറിയണ സംഭവം തന്നെയാണ്, ഞാനൊരു പോയിൻ്റ് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയണേ. ഒരു കമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിൻ്റെ പേര് പറയാൻ പറ്റുമോയെന്ന് ചോദിച്ചു. അതിൽ പിന്നെ എല്ലാവരും ഇങ്ങനെ കാട്ടിലേക്ക് ആലോചിച്ചു, വ്യത്യസ്തമായ മരങ്ങൾ എങ്ങനെ ആലോചിച്ചിട്ടും എല്ലാ മരത്തിലും കമ്പും ചുള്ളിയുണ്ട്. അപ്പോൾ അള്ളാഹു റസൂലുഹു ആലം എന്ന് പറഞ്ഞു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഈത്തപ്പന മരമാകുന്നു എന്ന് പറഞ്ഞു. സദസ്സൊക്കെ പിരിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാനോട് പറഞ്ഞു, വാപ്പാ എനിക്കതറിയായിരുന്നു പറഞ്ഞു. കൊമ്പും ചുള്ളിയില്ലാത്ത മരത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് എനിക്കറിയായിരുന്നു, ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ എന്തേടാ ഇജ്ജത് പറയാഞ്ഞത്, ഇജ്ജതാട് പറയുകയാണെങ്കിൽ ഈ വാപ്പാക്ക് എന്തൊരു അഭിമാനീകാരം, ഞാൻ കുപ്പായൊക്കെ ഒന്നുകൂടി ഒരു നേരാക്കിയിടുമായിരുന്നു എന്നർത്ഥം വരുന്ന പ്രയോഗം ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, വാപ്പ ഇൻ്റെ വാപ്പങ്ങളും ഇൻ്റെ വാപ്പങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി, അത് പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. പിറ്റേ ദിവസം വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുണ്യനബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നലെ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, സദസ് വിട്ടുപിരിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ പുന്നാരമോൻ എന്നോട്, വാപ്പാ അതിൻ്റെ ഉത്തരം എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാനവനോട്, മോനെ നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ, നിന്റെ വാപ്പയായിരിക്കുന്ന നിങ്ങളും സിദ്ദീഖുൽ അക്ബറും ഇരിക്കുന്ന സദസ്സിൽ ഞാനത് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയതിനാലാണ് പറയാതിരുന്നതെന്ന് എൻ്റെ മകൻ പറഞ്ഞു. ഇത് കേട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചു. ചിരിച്ചു പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പാസ്സാക്കി. ചിരിച്ചു എന്ന് പറഞ്ഞാൽ
പാസാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയേണ്ടത്. വാസ്തവത്തിൽ ഈ ചോദ്യം ചോദിച്ചത്, നല്ലോണം ശ്രദ്ധിക്കണേ, വാസ്തവത്തിൽ ഈ ചോദ്യം ചോദിച്ചത് ഇതിൻ്റെ ഉത്തരം ആർക്കാണ് അറിയുക എന്ന് നോക്കാനല്ല, അദബ് എന്നാൽ എന്താണെന്ന് ഉമർ ഖത്താബിനെ പഠിപ്പിക്കാനാണ് എന്ന്. ആരെ പഠിപ്പിക്കണത്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അദബ് എന്നാൽ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്താണ് പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടാലും വിരോധമല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൾഫ് ജീവിതവും ഗൾഫ് സംസ്കാരവും അദബ് കൂട്ടാനല്ല ഉപകരിച്ചിട്ടുള്ളത്, അദബ് കുറക്കാനാണ് എന്ന് പലപ്പോഴും. നമ്മൾ ഹൈറുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അദബ് കേടായി പലപ്പോഴും പോകാറുണ്ട്. മൗലുദോന്ന സദസ്സിൽക്കൊക്കെ ഗൾഫ് ഫാമിലിയുടെ കുട്ടികൾ ഒരു മടിയും കൂടാതെ കടന്നു വരാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് കണ്ണീർ തട്ടുക എന്നൊരു ഭയെങ്കിലും നമ്മൾക്ക് ആവശ്യമാണ്. നമ്മളെ കുട്ടികളെ നമ്മളല്ലാതെ വേറെ ആരും നോക്കാനില്ലല്ലോ. കണ്ണീർ എന്ന് പറഞ്ഞാൽ വേറൊരാളാവണമെന്നില്ല, അവനാൻ്റെ കണ്ണ് അവനാന് പറ്റും. അൽ ഐനു ഹഖുൻ ഹബീബുന റസൂലുള്ളാഹി, കണ്ണ് എന്ന് പറയുന്നത് സത്യമാണെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണ് എനിക്ക് തന്നെ തട്ടും, ഞാൻ ഇപ്പം അത്യാവശ്യം തിരക്കടില്ലാന്ന് തോന്നിയാൽ പിറ്റേന്ന് മുതൽ ബാക്കാവും, വേറൊരാളതൊന്നും തട്ടണമെന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ തന്നെ തട്ടും. അതുകൊണ്ട് ആ ഒരു ഭയമെങ്കിലും നമുക്കുണ്ടാവണം എന്ന് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. പലപ്പോഴും പല അദബുകേടുകൾ ചെയ്യാറുണ്ട് ദുആൻ്റെ മജ്ലിസിലേക്കൊക്കെ. നമുക്കൊരുപാട് ന്യായം പറയാൻ പറ്റും, അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറയും. പെരുന്നാക്ക് പള്ളിയൊക്കെ കുട്ടികളെ കൊണ്ടുവരും, പെരുന്നാക്ക് പള്ളിയെ കുട്ടികളെ കൊണ്ടുവരും, എന്നിട്ടോ എന്നിട്ടോ ഒരു നിസ്കരിക്കണേൻ്റെ മുന്നിൽ കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഹറമിൽ മാത്രം അതിന് അഫുണ്ട് എന്ന് പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാത്തൊരു സ്ഥലത്തും നിസ്കരിക്കണേൻ്റെ മുമ്പ് കൂടെ നടക്കാൻ അഫുണ്ട് എന്ന് തോന്നുന്നില്ല. തരക്കടില്ല നമ്മൾ മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറത്ത് കയറിയിരുന്നു എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അത് നബി തങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്താണ്. നിഫ്രത്തുണ്ടാക്കുന്ന പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം അതിഞ്ഞ് ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും ശരി. ചില ആൾക്കാർ ഫോൺ ചെയ്യുന്ന കേട്ടാൽ വേറുള്ളവർക്കൊക്കെ വെറുപ്പാവും. എ സി കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറിയിട്ട് ഈ തലക്കുന്ന ആ തല വരെ കേൾക്കും എന്തേലും പറഞ്ഞാൽ. എന്നിട്ട് ഭാര്യനോട് സ്വകാര്യം പറയണം, നമ്മളെ ഈ ഫോണിൻ്റെ മൈക്രോഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കപ്പാസിറ്റി ഉള്ളതാണ്, അത് വളരെ പതുക്കെ പറഞ്ഞാൽ തന്നെ നന്നായിട്ട് അത് എടുക്കേണ്ട സാധനം, പിന്നെ അതിന് ഒച്ചടേണ്ട വല്ല കാര്യമുണ്ടോ? അദബ് കേട് നമ്മൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ ഫോൺ എടുത്തിട്ട് പറയുന്ന എല്ലാ സംസാരങ്ങളും നമ്മൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇൽമ് പഠിപ്പിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അദബ് പഠിപ്പിക്കുക എന്നത്. ഇൽമ് പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അദബ് പഠിപ്പിക്കൽ. ഒരു വാപ്പ തൻ്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഒരധ്യായമുണ്ട്, സൂറത്തു ലുഖ്മാൻ. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅഇദുഹു യാ ബുനൈയ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന അശ്ശിർക ലദുൽമുൻ അദീം. ഒരു മനുഷ്യൻ തൻ്റെ കുട്ടിക്ക് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി ഖുർആനിൽ ഒരധ്യായമുണ്ട്. എന്താ മനുഷ്യൻ്റെ പ്രത്യേകത? ലുക്മാനുൽ ഹക്കീം എന്ന് പേരായ മനുഷ്യൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു ദിവസം ലുക്മാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ലുക്മാനെ മരുന്ന് വാങ്ങാം, പൈസ ഇല്ല, എന്തേലും തരുമോ? ലുക്മാൻ്റെ അടുത്ത് പൈസ ഇല്ല. ആ സമയത്ത് ലുക്മാൻ പറഞ്ഞു, നീ എന്നെ കൊണ്ടുപോയി വിറ്റിട്ട് മരുന്ന് വാങ്ങിക്കോർന്ന്. അയാൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ ലുക്മാനെ കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയിട്ട് വിറ്റു. എന്നിട്ട് മരുന്ന് വാങ്ങി, ദീർഘകാലം അടിമയായി താമസിച്ചു. അവസാനം യജമാനന് ജോലി ചെയ്ത് പണമുണ്ടാക്കി കൊടുത്ത് സ്വതന്ത്രനായി പുറത്തു വന്നു സയ്യിദുന ലുഖ്മാൻ. ആ മനുഷ്യൻ തൻ്റെ കുട്ടികൾക്ക് കൊടുത്ത, തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഖുർആനിൽ ഒരു അധ്യായം നിലവിൽ വന്നിട്ടുണ്ട്.
ലുക്മാൻ തൻ്റെ മകനെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ആദ്യം തന്നെ പറയുന്നത് ശിർക്കിനെ കുറിച്ചാണ്. വലിയ ഒരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ലുക്മാൻ തൻ്റെ മകൻ ആദ്യമായി പഠിപ്പിക്കുന്നത്. നമുക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, വലുതാവുമ്പോൾ നേരെയിക്കോളും. പക്ഷേ ലുക്മാൻ ആദ്യം തന്നെ പറയുന്നത് ശിർക്കിനെ കുറിച്ചാണ്. ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലളുൽമുൻ അലീം. കുഞ്ഞിമോനെ, നീ അള്ളാഹുവിനോടൊന്നിനെയും ശിർക്ക് വെക്കരുതേ എന്നാണ് ലുക്മാൻ റളിയല്ലാഹു അൻഹു ആദ്യമായി തൻ്റെ മകനെ പഠിപ്പിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വലിയ ഒരു കാഴ്ചപ്പാട് നൽകുകയാണ്. ഓരോ കാര്യങ്ങൾ എണ്ണി 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 ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഓരോന്നും പറയുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ലുക്മാൻ മകനെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. നമുക്കാർക്കാ മക്കളെ ഒന്ന് ഉപദേശിക്കാൻ സമയം കിട്ടിയത്? നമുക്കാർക്കെങ്കിലും മക്കളെ ഒന്ന് അദബിൻ്റെ കാര്യത്തിലെങ്കിലും ഇൽമിൻ്റെ കാര്യത്തിലെങ്കിലും ഉപദേശിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ഇൽമ് നൽകുന്നവനെ അംഗീകരിക്കുന്നതാണ് മനുഷ്യൻ്റെ അടിസ്ഥാന മനസ്സ്. ശ്രദ്ധിക്കും, സ്കൂളിൽ വന്നിട്ട് മദ്രസയിൽ വന്നിട്ട് ഉസ്താദിനോട് മാഷോട് വാപ്പ പറയും, നിങ്ങൾ എൻ്റെ ചെറുക്കനോടൊന്ന് പെരയിൽ വന്നിട്ട് വായിക്കാൻ വേണ്ടി പറയുണ്ടു. ഞാൻ പറഞ്ഞാൽ തീരെ വായിക്കൂല. വാപ്പ വന്നിട്ട് പറയും ഉസ്താദിനോട്, ഉസ്താദേ മോനോടൊന്ന് പെരയിൽ വന്നാൽ നിസ്കരിക്കാൻ പറയുണ്ടു. ഞാൻ പറഞ്ഞാലും നിസ്കരിക്കൂല. ഉമ്മ വന്നിട്ട് ടീച്ചറോട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉസ്താദിനോട് പറയുകയാണ്, മോളോട് ഇമ്മ പറയണത് കേൾക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞട്ടോ. ഉമ്മ പറഞ്ഞത് കേൾക്കണമെന്ന് നിങ്ങൾ പറയണമെന്ന് ഗുരുവിനോട് പറയുന്നു. നല്ലോണം ശ്രദ്ധിക്കും. മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതിരിക്കുകയും അധ്യാപകൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയെയാണ് അഭിവാദ്യ മനസ്സ് എന്ന് പറയുന്നത്. അഭിവാദ്യ മനസ്സ് എന്നാണ് അതിന് പറയാം. അതായത് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉണ്ടാവും, പക്ഷേ ഒരു കാര്യവും കഴുത്തിന് കീപ്പെട്ടിറങ്ങണില്ല എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ജുമാക്ക് പോവും, അവൽ സഫിലുണ്ടാവും, അൽക്കഫിലോതും, പക്ഷേ ഓൻ്റെ മനസ്സിങ്ങനെ പറയും, എന്താപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു കാര്യം എന്ന് പറയുന്ന അവസ്ഥക്കാണ് നഫ്സുസ്സലാം അല്ലെങ്കിൽ അഭിവാദ്യ മനസ്സ് എന്ന് പറയണത്. അഭിവാദ്യ മനസ്സ് എന്നത് ഒരു കുട്ടിക്കുണ്ടാവാൻ കാരണം അന്വേഷണ മനസ്സ് പരാജയപ്പെട്ടാലാണ്. വിവരം പഠിക്കാനുള്ള മനസ്സിനെയാണ് അന്വേഷണ മനസ്സ് എന്ന് പറയണത്. വിവരം പഠിക്കാനുള്ള അന്വേഷണ മനസ്സ് പരാജയപ്പെടുത്തുമ്പോഴാണ് അഭിവാദ്യ മനസ്സിലേക്ക് നീങ്ങുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വിജ്ഞാനം പഠിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് യാതൊന്നും പഠിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അവന് സ്വാഭാവികമായും മാതാപിതാക്കളിൽ നിന്നുള്ള വിജ്ഞാനത്തിൻ്റെ മനസ്സ് നഷ്ടപ്പെടുകയും അവൻ അഭിവാദ്യ മനസ്സ്, എല്ലാറ്റിനെയും സല്യൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളാണ് വാപ്പിയമ്മയും പറഞ്ഞാൽ കേൾക്കാത്തതും അധ്യാപകൻ പറയുന്നത് കേൾക്കുന്നതും. മനുഷ്യൻ്റെ അടിസ്ഥാന മനസ്സ് വിജ്ഞാനത്തെ അംഗീകരിക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കേണ്ടത് ഗുരുവല്ല, മാതാപിതാക്കൾ തന്നെയാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. മക്കളെ പഠിപ്പിക്കേണ്ടത് അധ്യാപകരല്ല, മാതാപിതാക്കൾ തന്നെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. മാതാപിതാക്കളിൽ നിന്നെന്താണോ പഠിച്ചിട്ടുള്ളത് അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളാണ് കുട്ടികൾ കേടുവരുന്നതിൻ്റെ കാരണമായി മാറുന്നത്. നമ്മുടെ വീട്ടിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് ജന്മനാ കളവ് പറയാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കളവ് പറയാൻ പഠിപ്പിക്കുന്നത് ഉമ്മയാണ്, കക്കാൻ പഠിപ്പിക്കുന്നത് ഉമ്മയാണ്, ഒരു കുട്ടി ആദ്യമായി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഉമ്മയെയാണ്. ഒരു കുട്ടി ആദ്യമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഉമ്മയെയാണ്. ഉപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുക്കുന്നത് കുട്ടി കണ്ടു. അങ്ങനെ കുട്ടിക്ക് ആവശ്യമുള്ള എന്തോ ചോദിച്ചപ്പോൾ കൊടുത്തില്ല.
അപ്പോൾ ഞാൻ പറയും ഇപ്പം എൻ്റെ കീശയിൽ നിന്ന് പൈസ എടുത്തതെന്ന് പറയുമ്പോൾ ഉമ്മ വേഗം കൊടുക്കും. ആദ്യമായി ഒരു കുട്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഉമ്മയെയാണ്, വേറെ ആരെയല്ല. അങ്ങനെ എല്ലാം വീട്ടിൽ നിന്നാണ് പഠിക്കണതെന്നർത്ഥം, എല്ലാം വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു കുട്ടി മദ്രസയിൽ വന്നിട്ട് അരക്കെന്ന് കീപ്പായിട്ടുള്ള സാധനങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ ആ സാധനങ്ങളുടെ പേര് പ്രയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ട് അവൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയോടൊക്കെ നാല് കാലും വാലും ഉള്ള സാധനത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ മനുഷ്യന്മാർ ആ പേര് വിളിക്കലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വാപ്പയായിരിക്കും അല്ലെങ്കിൽ ഉമ്മയായിരിക്കും, ഒന്നുകിൽ വാപ്പമ്മാനായിരിക്കും അല്ലെങ്കിൽ ഉമ്മ വാപ്പാനായിരിക്കും, നാല് കാലും വാലുള്ള സാധനത്തിൻ്റെ പേര് പറയുമ്പോൾ ഇത് മനുഷ്യന്മാർക്ക് പറയാൻ പറ്റിയ പേരാണെന്ന് കുട്ടി മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അവൻ വിളിക്കാൻ തുടങ്ങി. മാതാപിതാക്കളിൽ നിന്നല്ലാതെ കുട്ടികളൊന്നും പഠിക്കുന്നില്ല, മാതാപിതാക്കളിൽ നിന്നു തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ജീവിതക്രമത്തിന് മാറ്റം വരുത്താൻ തയ്യാറാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അദബെന്ന് പറയുന്നത്. അദബ് വളരെ പ്രധാനമാണ്. മുറാഅത്തുൽ അദാബി ഖൈറുൻ മിൻ മുറാഅത്തിൽ അഹ്കാം. ഹുക്മുകൾ പരിഗണിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അദബുകൾ പരിഗണിക്കുന്നത്. ഒരു വിഷയത്തിലെ ഹുക്മ് പരിഗണിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയത്തിലെ അദബ് പരിഗണിക്കുന്നതെന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. എന്താ പശ്ചാത്തലം? സയ്യിദുനാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വിഷമമായി. പള്ളിയിൽ പോകാൻ വിഷമായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ ഇമാമത്ത് നിന്നിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് അല്പം ആശ്വാസം തോന്നിയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് രണ്ട് പ്രമുഖ സഹാബിമാരുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്ന നബി തങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിനു പുണ്യനബി വരുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നു. അപ്പൊ നബി തങ്ങളിങ്ങനെ കയ്യോണ്ട് ഇഷാറത്താക്കി സിദ്ദീഖേ അവിടെ തന്നെ നിൽക്കി. കണ്ടിട്ടും സിദ്ദീഖ് റളിയല്ലാഹുവിന് പിന്നിങ്ങനെ ബാക്ക് നിന്നു. രണ്ടാം പ്രാവശ്യവും കാണിച്ചു, മൂന്നാം പ്രാവശ്യവും കാണിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിന് ബാക്കിലേക്ക് മാറി. നബി തങ്ങൾ കഴിയും പോലെ വന്നിട്ട് ഇമാമത്ത് നിന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ചോദിച്ചു, അല്ലയോ സിദ്ദീഖ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലല്ലയോ? അതെ നബിയെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൽപ്പന, എൻ്റെ ഒരു അമ്രിന് നിങ്ങൾ അനുസരിക്കേണ്ടതല്ലേ? അതെ നബിയെ, നിങ്ങളുടെ അമ്രിനെ ഞാൻ അനുസരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങിയത് സിദ്ദീഖ് എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബു ഖുഹാഫ എന്ന ഉസ്മാന് ജനിച്ചിട്ടില്ല നബിയേ. ഈ സംഭവത്തിൽ നിന്നാണ് മുറാഅത്തുൽ ആദാബി ഖൈറുൻ മിൻ മുറാഅത്തിൽ അഹ്കാം. ജുമാക്ക് തന്നെയാണെങ്കിലും ഒന്നാം സഫിൽ വാപ്പയുണ്ടെങ്കിൽ രണ്ടാം സഫിൽ ഇരിക്കാൻ പഠിക്കണം. ഇമാമിൻ്റെ വലതുഭാഗം കൂലിയൊക്കെ ഉള്ള തന്നെയാണ്. അദബ് പരിഗണിക്കൽ ഹുക്മ് പരിഗണിക്കുന്നതിൻ്റെ മേലെയാണ്. അദബ് പരിഗണിക്കൽ ഹുക്മ് പരിഗണിക്കുന്നതിൻ്റെ മേലെയാണ്. അതുകൊണ്ട് രണ്ടാം സഫിലാണ് വാപ്പയുള്ളതെങ്കിൽ മൂന്നാം സഫിലിരിക്കണം എന്ന വിവരം എന്നാണോ നമുക്ക് പഠിക്കുന്നത്, അന്നേ അതിന് അദബുള്ള വിവരം എന്ന് പറയാൻ പറ്റുള്ളൂ. വിവരത്തിൽ ശൈത്താൻ കൂടിയാൽ വിവരം ന്യായം പറയാനല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെടില്ല. ഒരു മനുഷ്യൻ്റെ വിജ്ഞാനത്തിൽ ശൈത്താൻ പിടികൂടിയാലേ അവൻ്റെ വിജ്ഞാനം ന്യായം പറയാൻ വേണ്ടി മാത്രമേ ഉപകാരപ്പെടുള്ളൂ. ശൈത്താനും ആദ്യമായി ചെയ്തത് അതന്നെ ഇരുന്നു, ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ എന്ന് ന്യായീകരിച്ചു. വാസ്തവത്തിൽ അത് ശരിയാണ്. മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനുണ്ട് എന്ന വിവരം ശരിയാണ്, അതൊരു വിവരമാണ്, ശരിയുമാണ്. പഠിച്ചവനോട് പറയേണ്ട വർത്താനല്ല എന്ന് മാത്രം.
എല്ലാ ശരികളും എല്ലായിടത്തും പറയാനുള്ള ഒന്നല്ല. കളവ് പറയരുത് എന്നേ ഉള്ളൂ, ശരി പറയണം എന്ന് വാശിയൊന്നുമില്ല. കളവ് പറയാൻ പാടില്ല, എല്ലാ ശരി എല്ലായിടത്തും പോയി പറയാം, എന്നിട്ട് ഞാൻ എന്താ ശരിയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കണ്ട എന്നർത്ഥം. അദബ് ഏറ്റവും പ്രധാനമാണ്. മുറാഅത്തുൽ ആദാബാണ് ഖൈറു മിൻ മുറാഅത്തിൽ അഹ്കാം. ഹുക്കുമുകൾ പരിഗണിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദബ് പരിഗണിക്കൽ. ഇത് വാപ്പിമ്മീൻ ചെയ്യുന്നുണ്ടെങ്കിലേ കുട്ടികൾക്ക് പടിയുള്ളൂ. വാപ്പ കടന്നു വരുമ്പോൾ ഉമ്മ എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവർക്കും അറിയും. ഉമ്മ എവിടെയെങ്കിലും പോയി വരുമ്പോൾ വാപ്പ എഴുന്നേറ്റ് നിൽക്കണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? അതെവിടെ ഉള്ളത്? വാപ്പാനെ ഉമ്മ എപ്രകാരമാണോ പരിഗണിക്കേണ്ടത് അപ്രകാരം ഉമ്മാനെ വാപ്പിയും പരിഗണിക്കണം. ബഹുമാനമില്ലാത്ത ഒരു സാധനം ഉപകാരം ചെയ്യൂല. എന്ത് സാധനമാണെങ്കിലും ശരി, ബഹുമാനമല്ലേ ആ സാധനം ഉപകാരം ചെയ്യൂല. യാത്ര കഴിഞ്ഞ് വരുന്നവൻ ഇക്റാമുണ്ട്, ബഹുമാനമുണ്ട്. വാപ്പ എവിടെയെങ്കിലും പോയി മടങ്ങി വരുമ്പോൾ വാപ്പയെ ബഹുമാനിച്ച് ഉമ്മ എഴുന്നേൽക്കണം. എന്നാൽ ഉമ്മ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മയെ ബഹുമാനിച്ച് വാപ്പയും എഴുന്നേൽക്കണം. ഇത് കാണുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് അദബ് എന്താണെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ വല്ല അദബ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ നമുക്ക് അദബ് പഠിപ്പിക്കാൻ പറ്റണില്ല. വല്ലിപ്പാൻ്റെ അടുത്ത് വാപ്പ എങ്ങനെയാണോ പെരുമാറുന്നത് അത് നോക്കിയാണ് പേരക്കുട്ടി പഠിക്കുന്നത്. വല്ലിപ്പ ദണ്ണത്ത് കിടക്കുമ്പോൾ വാപ്പ ചെന്നിട്ട് കട്ടിലമ്മ ഇരിക്കാതെ ഇങ്ങനെ നിന്നിട്ട് വിനയത്തോടുകൂടെ സംസാരിക്കുന്നത് കുട്ടി കാണുകയാണെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്യും. നാല് ദിവസമൊക്കെ വല്ലിപ്പാൻ്റെ പുറത്ത് കയറി ഇരുന്ന് നോക്കും, പിന്നെ വാപ്പ എന്താ ചെയ്യുന്നത് തന്നെ നോക്കുന്നത്. ടെലഫോൺ ചെയ്യുന്നതിൽ വരെ കുട്ടികൾ നമ്മളെ അനുകരിക്കുകയാണ് യഥാർത്ഥത്തിൽ. വല്ലിപ്പയോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് നമ്മളെ കുട്ടികളെ നമ്മളോട് പെരുമാറുക. കുട്ടികളാണ് ഏറ്റവും കൂടുതലായി അനുകരിക്കുന്ന വിഭാഗം. ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് കുട്ടികളാണ്. എന്തെല്ലാം നമ്മളെ കുട്ടികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അനുകരണമാണ്. അനുകരണത്തിൽ അവർ ഒന്നാം സ്ഥാനം നൽകുന്നത് ഉമ്മാക്കാണ്, രണ്ടാം സ്ഥാനം നൽകുന്നത് ഉപ്പാക്കാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ഉമ്മയെ അനുകരിക്കില്ല, ചില കാര്യങ്ങളിൽ ഉപ്പയെ അനുകരിക്കില്ല. വാപ്പ എത്ര നന്നായിട്ട് മീൻകറി ഉണ്ടാക്കിയാലും കുട്ടികൾ അങ്ങനെ മീൻകറി ഉണ്ടാക്കൂല. കാരണം മീൻകറി ഉണ്ടാക്കുന്നതിൽ ഉമ്മയെ മാത്രമേ അനുകരിക്കുള്ളൂ. ഉമ്മ എത്ര നല്ല ബിസിനസ്സുകാരിയായിട്ടും കാര്യമില്ല, കുട്ടികൾ അങ്ങനെ ബിസിനസ് ചെയ്യൂല. കാരണം കച്ചവടത്തിൽ വാപ്പയെ മാത്രമേ അനുകരിക്കുകയുള്ളൂ. ചില കാര്യത്തിൽ വാപ്പയെ മാത്രമേ അനുകരിക്കുള്ളൂ, ചില കാര്യത്തിൽ ഉമ്മയെ മാത്രമേ അനുകരിക്കുകയുള്ളൂ. എന്നാൽ ഒരുപാട് കാര്യങ്ങളിൽ ഉമ്മയെയും വാപ്പയെയും അനുകരിക്കും. അദബിൻ്റെ കാര്യത്തിൽ വാപ്പാനും ഉമ്മാനും കുട്ടി ഒരേപോലെ അനുകരിക്കും. അദബിൻ്റെ വിഷയത്തിൽ ഒരു കുട്ടിയെ ഏറ്റവും കൂടുതലായി പഠിപ്പിക്കേണ്ടത് അദബ് തന്നെയാണ്. വാക്കുകളിൽ വരെ ഉണ്ടാവും. മദ്രസിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, സ്കൂളിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, അപ്പോൾ കുട്ടി വാപ്പാനോട് പറഞ്ഞു, വാപ്പാ ഇൻ്റെ സ്കൂളാണത്, ചെറിയ കുട്ടി 2 വയസ്സുള്ള കുട്ടി, രണ്ടാം ക്ലാസ്സിലുള്ള കുട്ടി 7 വയസ്സ്, വാപ്പാ ഇൻ്റെ സ്കൂളാണത് എന്ന് പറയുമ്പോൾ, മോനെ എൻ്റെ സ്കൂൾ എന്നല്ല ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയേന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. അദബുള്ള പ്രയോഗം എൻ്റെ സ്കൂൾ എന്നതല്ല ഞങ്ങളുടെ സ്കൂൾ എന്നതാണ്. സാമൂഹികമായി കാണാൻ വേണ്ടി പറ്റണം. ഓരോ പ്രയോഗത്തിലും അദബുള്ള പ്രയോഗങ്ങൾ നടത്തണം. ചില വാക്കുകൾ ഒരേ വിഷയത്തിന് ഉപയോഗിക്കുന്ന 2 വാക്ക്, ഒന്ന് അദബുള്ളതും ഒന്ന് അദബില്ലാത്തതാണെങ്കിൽ അദബുള്ള വാക്കേ പ്രയോഗിക്കാൻ പാടുള്ളൂ. അദബുള്ള വാക്കാ പ്രയോഗിക്കേണ്ടത്. സംസാരത്തിലും പെരുമാറ്റത്തിലും നടപ്പിരിപ്പ് രീതികളിലുമൊക്കെ ശ്രദ്ധിക്കണം. ഇൽമ് പഠിപ്പിക്കുകയാണ്, അദബ് പരിശീലിപ്പിക്കുകയാണ്. ഇൽമ് പരിശീലിപ്പിക്കാൻ കഴിയില്ല, അദബ് പഠിപ്പിക്കാനും കഴിയില്ല. വിവരം വിജ്ഞാനത്തെ പരിശീലിപ്പിക്കാൻ കഴിയില്ല, അത് പഠിപ്പിക്കാനേ കഴിയുള്ളൂ. എന്നാൽ അദബിനെ പഠിപ്പിക്കാൻ കഴിയില്ല, അത് പരിശീലിപ്പിക്കാനേ കഴിയുള്ളൂ. പഠിപ്പിക്കലും പരിശീലിപ്പിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് പറഞ്ഞു കൊടുത്താൽ മതി, പരിശീലിപ്പിക്കുക എന്നത് പറഞ്ഞത് ചെയ്ത് കാണിച്ചു കൊടുക്കണം.
കുട്ടിനോടിങ്ങനെ മോനെ നഖം മുറിക്കണട്ടോ നഖം മുറിക്കണട്ടോ എന്ന് പറയും. വാപ്പാൻ്റെ നഖമല്ല ചെയ്ത്താൻ്റെ മൈരിത്രം നിങ്ങളുണ്ട് വല്ല. പിന്നെ അസ്സലാമു അലൈക്കും. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിയും മുഫല്ലലും മുഖദ്ദമും നൂറുള്ള മുഹ്സിനും മുഹൈമിനും മുബല്ലിഗും സഅദുല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പരിചയപ്പെടുത്തിയ ഏതാനും കുട്ടികളെയാണ് ഈ രണ്ടാം സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്ന്, തോട്ടിലെറിഞ്ഞ കുട്ടി സയ്യിദുന മൂസ അലൈഹിസ്സലാം. വേറെ ഒന്ന്, സ്വപ്നം കണ്ട കുട്ടി സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. വേറൊരു കുട്ടിയുണ്ട്, അത് നബിയൊന്നും ആയ കുട്ടിയല്ല, എന്നാൽ ചരിത്രത്തിൽ വളരെയധികം പ്രതിപാദിക്കപ്പെട്ടൊരു കുട്ടിയാണ്. അതൊരു പശുവിനെ നോക്കിയ കുട്ടിയാണ്. പരിശുദ്ധമായ ഖുർആനിൽ പശു അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ബഖറ. ഏത് പശുവാണത്? അതൊരു കുട്ടി നോക്കിയ ഒരു പശുവാണ്. അതിലാ പശുവിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലക്കാരനായ ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ വാപ്പ അദ്ദേഹത്തെ നന്നായി സ്നേഹിക്കുകയും നോക്കി വളർത്തുകയും ചെയ്തു. വാപ്പാക്കൊരു പശു ഉണ്ടായിരുന്നു. വാപ്പ മരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടിയായതുകൊണ്ട് പശുവിനെ നോക്കാൻ മാത്രമൊന്നും പ്രായമായിട്ടില്ല. അപ്പോൾ ഈ പശുവിനെ വാപ്പ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ദുആ ചെയ്തു, അള്ളാഹുവേ, എൻ്റെ കുട്ടിക്ക് പ്രായപൂർത്തിയായി, ഈ പശുവിനെ പരിപാലിക്കാൻ കഴിവുണ്ടാകുന്ന സമയത്ത് ഈ പശുവിനെ എൻ്റെ കുട്ടിക്ക് നീ തിരിച്ചു നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു വാപ്പ ഒരു പശുവിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. അങ്ങനത്തെ ഒരു പശുവിൻ്റെ കഥ ഒന്ന് രണ്ട് വാക്കുകളിലായി സൂറത്തുൽ ബഖറയിലുണ്ട് എന്നതാണ് വലിയൊരു സൂറത്തിന് പശു അധ്യായം എന്ന് പേരിടാണ്ടായ കാരണം. അതിലൊരു ചെറിയ ഒന്ന് രണ്ട് വാക്കുകൾ ഈ കുട്ടിനെക്കുറിച്ചും ആ കുട്ടിൻ്റെ പശുവിനെക്കുറിച്ചും ഉണ്ട്. ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു അധ്യായത്തിന് പേര് വെക്കുക, ആ അധ്യായത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയുള്ള ഒരു പശുവിനെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഉമ്മയെ സേവിച്ചുകൊണ്ട് ആ കുട്ടി ദീർഘകാലം ജീവിച്ചു. വാപ്പാക്ക് രോഗിയായി, വാപ്പ മരണപ്പെട്ടു. ഉമ്മയെ സേവിച്ചുകൊണ്ട് ആ കുട്ടി അങ്ങനെ കഴിഞ്ഞുകൂടി. ഉമ്മയും മരണപ്പെടുന്ന സമയത്ത് മോനെ വിളിച്ചിട്ട് പറയാണ്, മോനെ, എൻ്റെ വാപ്പാക്കൊരു പശു ഉണ്ടായിരുന്നു, നിൻ്റെ വാപ്പ മരണപ്പെടുന്നതിന് മുമ്പായി ആ പശുവിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോന് കാട്ടിൽ പോയിട്ട് ആ പശുവിനെ വിളിക്കണം. വിളിക്കുമ്പോൾ ആ പശു നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നീ ആ പശുവിനെയും കൂട്ടിയിട്ട് മടങ്ങി വരണം. ഉമ്മ പറഞ്ഞതുപോലെ കുട്ടി കാട്ടിൽ ചെന്ന് തൻ്റെ വാപ്പ കാട്ടിൽ വിട്ട പശുവിനെ വിളിക്കുകയാണ്. ആ സമയത്ത് കണ്ടാൽ തന്നെ പേടിയാവുന്ന രൂപത്തിലുള്ള ഒരു വലിയ പശു കാട്ടിൽ നിന്നിറങ്ങി വരുന്നു. കുട്ടി ആ പശുവിനെയും കയറിട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ഉമ്മ പറഞ്ഞു, മോനെ, നിനക്ക് ഈ പശുവിനെ ഇപ്പോൾ നോക്കി വളർത്താനൊന്നും സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നതുവരെ നീ ഇതിനെ നോക്കുക. അതിൻ്റെ ഇടക്ക് ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ നീ ഈ പശുവിനെ കൊണ്ടുപോയി വിറ്റോ, പക്ഷേ വിൽക്കുന്ന സമയത്ത് ഈ എന്നോടൊന്ന് വിവരം പറയണം എന്ന് പറഞ്ഞു. അയാൾക്ക് ആ പശുവിനെ നോക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അത് അങ്ങാടിയിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ നമ്മുടെ പശുവിനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകണ്ട്, അതുകൊണ്ട് നിങ്ങളെനിക്ക് പ്രത്യേകമായ വല്ല നിർദ്ദേശങ്ങളും തരാനുണ്ടെങ്കിൽ തരണം. ഉമ്മ പറഞ്ഞു, മോനെ, എത്ര രൂപക്കാണ് നീ ഈ പശുവിനെ വിൽക്കുക?
എന്ന് ചോദിച്ചു. അതിൽ കുട്ടി ഒരു വില പറഞ്ഞു. ഞാനൊരു ഉദാഹരണത്തിനൊരു വില അറിയാണ്, ഒരു 100 ദിർഹമേ ഞാനിത് വിൽക്കും. കുട്ടി ഈ പശുവിനെയുമായി ഇങ്ങനെ അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു. അയാൾ ചോദിച്ചു, ഈ പശുവിനെ വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. അതേ, വിൽക്കാനുള്ളതാണ്. എന്താ വില തരേണ്ടതെന്ന് ചോദിച്ചു. 100 ദിർഹം തരണം എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, ഞാൻ ഒരു 200 ദിർഹം തരട്ടെയെന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, അതിൻ്റെ ഉമ്മാടൊന്ന് ചോദിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പശുവിനെ കൈ പിടിച്ചിട്ട് കയറി പിടിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഉമ്മാട് ചോദിച്ചു, ഉമ്മ, പശുവിനൊരു കച്ചവടക്കാരൻ വന്നിരുന്നു, 200 ദിർഹംസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുക്കട്ടെ ചോദിച്ചു. മോനെ, 100നേക്കാൾ എത്രയോ വലുതാണല്ലോ 200, കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി 200നല്ലാത്തൊരു വിലക്ക് വിൽക്കുകയാണെങ്കിൽ ഇമ്മാടൊന്ന് വിവരം പറയണട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. വഴിയിൽ വെച്ച് മറ്റൊരാളെ കണ്ടു. പശുവിനെ വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. അതെ, വിൽക്കാനുള്ളതാണ്. എന്താ തരണ്ടു ചോദിച്ചു. 200 ദിർഹംസ് തരണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു 300 ദിർഹം തരട്ടെ ചോദിച്ചു. അതിൻ്റെ ഉമ്മാടൊന്ന് ചോദിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് വീണ്ടും ഉമ്മാട് ചോദിക്കുകയാണ്, ഉമ്മ, പശുവിനൊരു കച്ചവടക്കാരനെ കണ്ടിരുന്നു, 300 ദിർഹം പറഞ്ഞിട്ടുണ്ട്, കൊടുക്കട്ടെ ചോദിച്ചു. ഓ മോനെ, 200നേക്കാൾ അത്രയോ കൂടുതലാണ് 300, കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി തീരുമാനത്തിൽ മാറ്റം വരുമ്പോൾ ഒന്ന് ഉമ്മാട് വിവരം പറയുകൊണ്ട് വിട്ടോ. മടങ്ങിപ്പോകുമ്പോൾ മൂന്നാമത്തെ ഒരാളെ കണ്ടു. പശുവിനെ വിൽക്കാനുള്ളതാണോ ചോദിച്ചു. അപ്പോൾ അതേ അറിഞ്ഞു. എത്ര തരണ്ടെന്ന് ചോദിച്ചു. 200 ദിർഹംസ് തരണം എന്ന് പറഞ്ഞു. അല്ല, 300 ദിർഹംസ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 400 തരട്ടെ ചോദിച്ചപ്പോൾ ഈ കുട്ടി ആ കച്ചവടക്കാരനോട് ചോദിച്ചു, ഞാൻ ഈ പശുവിനെ എത്ര ഉറുപ്പിക്കാ വിൽക്കേണ്ടതെന്ന് ചോദിച്ചു. ആ, അങ്ങനെ ചോദിക്കാം, അതാ കാര്യം. ഇതൊരു കാര്യം ചെയ്യ്, ഈ പശു തന്നെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ നിൻ്റെ അടുക്കൽ വരും. അപ്പോൾ ഈ പശുവിനെ അറുത്ത് അതിൻ്റെ തോലിങ്ങനെ വിരിച്ച് അതിൽ മൂടാൻ മാത്രം സ്വർണ്ണ നാണയം തരികയാണെങ്കിൽ പശുവിനെ വിൽക്കാം എന്ന് നീ പറയണം എന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് ഉമ്മാനോട് വിവരമൊക്കെ പറഞ്ഞു, ഉമ്മ, ഇന്നും ഞാൻ പശുവിനായിട്ട് മാർക്കറ്റ് പോയപ്പോൾ ഒരാളെ കണ്ടു, അയാൾ വീണ്ടും വില കൂട്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അയാളോട് ഇങ്ങനെ ചോദിച്ചു, എത്ര ഉറുപ്പ്യക്ക് അത് വിൽക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ തോല് നിറയെ സ്വർണത്തിന് വിറ്റാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പശുവിനായിട്ട് വന്നിട്ടുണ്ട്, നമ്മളെ തൊഴുത്തിലുണ്ട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, എന്നാൽ നീ മോൻ അയാൾ പറഞ്ഞ മാതിരി ചെയ്താൽ മതിയർ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കലും ഒരാൾ റോഡ് സൈഡിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ടു. കൊലയാളിയെ ആർക്കും അറിയില്ല. വലിയ തർക്കമായി, ആരാണ് കൊലയാളി എന്നറിയണം. വലിയ തർക്കവും പ്രശ്നവുമായി അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്നിധാനത്തിൽ വിവരെത്തി. മഹാനവറുകളോട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊരു പശുവിനെ വാങ്ങിയിട്ട് ആ പശുവിനെ അറുത്ത് അതിൻ്റെ വാല് കൊണ്ട് ഇയാളങ്ങനെ അടിച്ചാൽ അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് ആരാ എന്നെ കൊന്നത് എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ആ പശുവിന് എത്ര വലുപ്പമുണ്ട് ചോദിച്ചു. അപ്പോൾ മഹാനവറുകൾ അതിൻ്റെ ഒരു വലുപ്പം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അതിൻ്റെ നിറം എന്താണ് ചോദിച്ചു. അപ്പോൾ മുമ്പൊരു നിറം പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഓരോ വിശേഷണങ്ങൾ ഇങ്ങനെ ചോദിച്ച് പറയിപ്പിച്ച് പറയിപ്പിച്ച് കുറേ കാര്യങ്ങൾ പറയിപ്പിച്ച് അങ്ങനെ ഈ പറഞ്ഞ വിശേഷണങ്ങളുള്ള പശുവിനെ അവലങ്ങനെ തെരഞ്ഞു നടന്നു. വാസ്തവത്തിൽ ഓലിക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പശുവിനെ അറുത്തുങ്ങാണ്ട് അതിൻ്റെ വാലുകൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തുങ്ങാണ്ട് അതിൻ്റെ വാലുകൊണ്ട് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഓല് വേണ്ടാത്ത കുറേ ചോദ്യം ചോദിക്കുകയാണ്, ആ പശു എങ്ങനെ, അതിൻ്റെ നീളം എത്രയാണ്, ആ എത്ര തടി ഉണ്ടാവും, എത്ര കിലോ തൂക്കുണ്ടാവും, അതിൻ്റെ കളർ എന്തായിക്കാനം, ഏകദേശം ഏത് ഭാഗത്താണ് അതുള്ളത്, അങ്ങനെയൊക്കെ ചോദിച്ച് ചോദിച്ച് ഒരു കോംപ്ലിക്കേറ്റ് ആക്കിയതാണ്. അവസാനം ഏതായാലും ഇവലി ചോദിച്ചറിഞ്ഞതനുസരിച്ചുള്ള പശുവിനെ അന്വേഷിച്ച് നടന്നു. അവസാനം ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഒത്ത ഒരു പശുവേ ആകെ ഉള്ളൂ എന്ന് മനസ്സിലായി. അത് ഈ കുട്ടിയുടെ വീട്ടിലുള്ള പശുവാണ്. പശുവിനെ വിൽക്കണമെന്ന് ചോദിച്ചു. വിൽക്കാറുണ്ട്, എത്ര തരണ്ട ചോദിച്ചു. ഈ പശുവിനെ അറുത്തിട്ട് അതിൻ്റെ തോല് വിരിച്ചിട്ട് അതിൽ മൂടാൻ മാത്രം സ്വർണം തരണം എന്നാ തരാർ. ഓൽക്കാണെങ്കിൽ കൊലപാതകം തെളിയിക്കൽ ആവശ്യമാണ്, അതിന് ഈ പശുവിനെ തന്നെ കിട്ടും വേണം. ഈ പശുവിനാണെങ്കിൽ അതിൻ്റെ തോല് മൂടാൻ മാത്രം സ്വർണ്ണ നാണയത്തിനല്ലാതെ കിട്ടൂല. പല നിലക്കും അവർ ചോദിച്ചു നോക്കി. അപ്പോഴൊക്കെ പറഞ്ഞു,
ഇതിനെ തീരുള്ളൂ, വേറെ എങ്ങനെയും വ്യത്യാസമൊന്നുമില്ല, വില തന്നെയാണ്, തോല് നിറയെ സ്വർണം. അങ്ങനെ അവസാനം പശുവിനെ അറുത്ത് അതിൻ്റെ തോൽ നിറയെ സ്വർണം തരാം എന്ന കരാറിൽ അവർ പശുവിനെ വാങ്ങുകയും അറുത്ത് തോല് നിറയെ സ്വർണം കൊടുത്ത് വാലുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ അടിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റ് നിൽക്കുകയും തന്നെ കൊല ചെയ്തത് ആരാണെന്ന് പറയുകയും ചെയ്ത് വീണ്ടും മരണപ്പെട്ടു എന്നതാണ് ചരിത്രം. ഈ ചരിത്രത്തിലേക്ക് സൂചന നൽകുന്ന രണ്ട് വാക്കുകൾ സൂറത്തുൽ ബക്രയിലുണ്ട് എന്നതാണ് ആ സൂറത്തിന് പശു അധ്യായം എന്ന് പേര് ലഭിക്കാനുണ്ടായ കാരണം. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു കുട്ടിയാണിത്. ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു കുട്ടിയാണിത്. നമുക്കതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഇമ്മാനും വാപ്പാനെയും നോക്കിയോന് കുടുങ്ങൂല എന്നർത്ഥം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മാനും വാപ്പാനെയും നോക്കിയോൻ, അള്ളാഹു തആല സംവിധാനിക്കുന്ന ഓരോ സംവിധാനങ്ങൾ നോക്കണം. ഈ കുട്ടിക്ക് ഒരു പശുവിൻ്റെ തോല് നിറയെ സ്വർണം കൊടുക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇമ്മാനും വാപ്പാനെയും നോക്കിയോൻ ഒരിക്കലും കുടുങ്ങൂല. പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഒരുപാട് കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു കുട്ടിയാണ്. ചെറുപ്പത്തിൽ ഒരു സ്വപ്നം കണ്ട യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞു, വാപ്പാനോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യാബത്തി, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, ഇന്നി റഅയ്തു, തീർച്ചയായും ഞാൻ കണ്ടിരിക്കുന്നു, അഹദ അശറ കൗകബൻ 11 നക്ഷത്രങ്ങളെയും, വശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും, റഅയ്തുഹും ലീ സാജിദീൻ, അവകൾ എനിക്ക് സുജൂദ് ചെയ്യുന്നതായി കണ്ടിരിക്കുന്നു. വാപ്പ പറഞ്ഞു, മോനെ, ലാ തഖസ്സു റുഹിയാക അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് നീ കണ്ട സ്വപ്നത്തെ നീ പറയരുത്. ഫയക്കീദൂ ലക കൈദ, അവർ നിനക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കും കേട്ടോ. പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ, കഥ പറയണില്ല. കഥ എല്ലാവർക്കും അറിയണതാണ്, പോയിന്റ് മാത്രമാണ് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. വാപ്പാനോട് സ്വപ്ന വിവരങ്ങൾ പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ, നിന്റെ സഹോദരങ്ങളോട് ജ്യേഷ്ഠാനുജന്മാരോട് ഈ സ്വപ്നത്തിൻ്റെ കഥ നീ പറയരുത്, അവർ നിനക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതാണ്. വലിയൊരു പഠനമാണ്. നമ്മളൊരു സ്വപ്നം കണ്ടാൽ നമുക്ക് ഖൈറുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകളോടല്ലാതെ ആ സ്വപ്നം പറയാൻ പാടില്ല. സ്വപ്ന വ്യാഖ്യാനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഒരാളോട് നമ്മളൊരു സ്വപ്നം പറയുമ്പോൾ അത് കേട്ട ആൾക്ക് ആദ്യം തോന്നുന്നത് എന്താണോ മിക്കവാറും അതുതന്നെയായിരിക്കും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഖൈറ് ഉദ്ദേശിക്കാത്ത ഒരാളോട് നമ്മൾ ഒരു സ്വപ്നം പറയുകയും ആ സ്വപ്നത്തിന് നല്ലതല്ലാത്ത ഒരു വിശദീകരണം അയാൾ പറയുകയും ചെയ്താൽ ആ വിശദീകരണം നമുക്ക് കേടായി ഭവിക്കുന്നതാണ്. നല്ലോണം മനസ്സിലാക്കണേ ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ സ്വപ്നം കണ്ടാൽ ഒരാളോട് പറയുമ്പോൾ അയാൾ നമുക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം തരും. ഉദാഹരണമായിട്ട് ഇപ്പോൾ മരിച്ചുപോയ ഒരാളെ കണ്ടു, അപ്പം നമ്മൾ ഒരാളോട് പറയും, ഞാൻ അങ്ങനെ മരിച്ചുപോയ വല്ലിപ്പാനെ കണ്ടു, എൻ്റെ കാര്യം മഹാകഷ്ടം. വിശദീകരണം, ഇങ്ങനെ ഒരു വിശദീകരണം കൊടുത്താൽ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ത് തന്നെയാണ്? ആ പറഞ്ഞത് തന്നെയാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയണത്. ഒരു സ്വപ്നം ഒരാൾ ആദ്യമായി ഒരാളോട് പറയുകയും അയാൾ അതിന് ഒരു വിശദീകരണം നൽകുകയും ചെയ്താൽ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അതുതന്നെ ആവാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിനക്ക് ഖൈറിനെ ഉദ്ദേശിക്കാത്തതും ഖൈറ് കൊണ്ട് സംസാരിക്കുകയും ചെയ്യാത്ത ഒരാളോട് നീ കണ്ട സ്വപ്നം പറയാൻ പാടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടപ്പോൾ തൻ്റെ വാപ്പ കൊടുക്കുന്ന നിർദ്ദേശമാണ്, നിൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് വരെ നീ നിൻ്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് പറയരുത്. സ്വപ്നം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമുണ്ട്,
രണ്ട് ഉണർച്ചയിൽ കാണുന്ന സ്വപ്നവും ഉണ്ട്. സ്വപ്നം രണ്ട് തരത്തിലുണ്ട്. ഉറക്കത്തിൽ മാത്രമല്ല സ്വപ്നമുള്ളത്, ഉണർച്ചയിലും സ്വപ്നമുണ്ട്. നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ നമുക്കും മക്കൾക്കും ഹൈറുദ്ദേശിക്കാത്തവരോട് പറയാൻ പാടില്ല. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ ഉൾക്കൊള്ളാൻ കഴിയായ്മ നമ്മളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പറയരുത്. ഉറക്കത്തിൽ കാണുന്നത് മാത്രമല്ല സ്വപ്നം, ഉണർച്ചയിലും സ്വപ്നമുണ്ട്. യൂസുഫ് നബിയോട് തന്നെ ജയിലാളികൾ വന്ന് പറഞ്ഞ സ്വപ്നം അവർ കണ്ട സ്വപ്നമായിരുന്നില്ല. അവർ വന്നിട്ട് പറഞ്ഞ സ്വപ്നം എന്താ? ഒരാൾ വന്നിട്ട് പത്രിയുമായി രാജാവിന് കൊണ്ടുപോകുന്ന സമയത്ത് തലയിൽ നിന്ന് കാക്കകൾ കൊത്തിപ്പറിക്കുന്നത് ഞാൻ കണ്ടു. വേറൊരാൾ രാജാവിന് ഞാൻ വീഞ്ഞു നൽകുന്നത്, ജ്യൂസ് നൽകുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. മൂന്നാൾ മൂന്ന് സ്വപ്നം പറഞ്ഞപ്പോൾ സ്വപ്നം എന്തെന്നുള്ളതല്ല പ്രശ്നം. യൂസുഫിന് കൊടുത്ത മറുപടി, നിങ്ങളുടെ അടുക്കൽ ഒരു ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ വിശദീകരണവും ഞാൻ പറഞ്ഞു തരാം. എന്തേ അങ്ങനെ പറയാണ്ടായ കാരണം? അവർ കണ്ട സ്വപ്നമായിരുന്നില്ല പറഞ്ഞത്. ഉണ്ടാക്കി പറയുന്ന സ്വപ്നത്തിനും എന്തുണ്ട്? തഅബീറുണ്ട്. അയാൾക്ക് അങ്ങനെ ഉണ്ടാക്കി പറയാൻ തോന്നിയില്ലേ, അതിനൊരു കാരണമുണ്ട്. അതാണ് ഇതിൻ്റെ തഅബീർ, അതാണ് അതിൻ്റെ തഅബീർ. അപ്പം കണ്ട സ്വപ്നത്തിന് മാത്രമല്ല തഅബീറുള്ളത്, കാണാതെ പറയുന്ന സ്വപ്നത്തിനും തഅബീറുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമല്ല തഅബീർ, ഉണർച്ചയിൽ നമ്മളെ കുട്ടികളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങൾക്കും തഅബീറുണ്ട്. അങ്ങനത്തെ സ്വപ്നം പോലും നമ്മൾ നമുക്ക് ഖൈറിനെ ഉദ്ദേശിക്കാത്ത ഒരാളോട് പറയാൻ പാടില്ലെന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വാപ്പ കൊടുത്ത സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. പിന്നെ ഖുർആൻ ഷരീഫ് തോട്ടിലെറിഞ്ഞൊരു കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാം, മൂസാനബി അലൈഹിസ്സലാം, മൂസാനബിൻ ജനിച്ചത് ഫിർഔന്റെ നാട്ടിലാണ്. ജനിക്കപ്പെട്ട എല്ലാ ആൺകുട്ടികളെയും കൊല്ലൽ നിയമമാക്കിയ മനുഷ്യൻ, ഏകാധിപതി. അവൻ്റെ ഏകാധിപത്യത്തിനെതിരെ വരുന്ന എല്ലാറ്റിനെയും തകർക്കാൻ വേണ്ടി നിയമം ആവിഷ്കരിക്കുന്ന ഒരാൾ. ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലണം എന്ന് തീരുമാനിച്ച ഏകാധിപതിയായ ഒരു രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ പ്രധാന ജോലിക്കാരൻ്റെ മകനായി സയ്യിദുന മൂസ അലൈഹിസ്സലാം ജനിക്കുന്നു. കൊട്ടാരത്തിൽ ഏതായാലും വെക്കാൻ പറ്റില്ല. രാജകുടുംബത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ മകനാണെന്ന് അറിയാനും പറ്റില്ല. എങ്ങനെ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ പട്ടാളക്കാർ മൂസാനബിൻ്റെ പെരേക്ക് വരികയാണ്. ഏതായാലും കൊല്ലുന്ന ഉറപ്പായപ്പോൾ മൂസാനബിൻ്റെ അമ്മ തീയ്ക്കണ്ട് വെച്ചു, അടുപ്പിക്കട വെച്ചു, എല്ലായിടത്തും തിരഞ്ഞു. അടുപ്പിലിപ്പോൾ ഏതായാലും കൂട്ടിനെ തരയില്ലല്ലോ, അപ്പോൾ എല്ലായിടത്തും തിരഞ്ഞിട്ടാണ് പോയി. വേഗം ഒരു പോയേക്കിന് വന്നു നോക്കുമ്പോൾ മൂസാനബി തീയിലിരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിൽ ഉമ്മ എടുത്തിട്ട് കൂട്ടിനെ കൊണ്ടുപോയി നോക്കി. വീണ്ടും സംശയമായി. വീണ്ടും സംശയമായപ്പോൾ അള്ളാഹു തആല മൂസാനബിയുടെ ഉമ്മാക്ക് ഒരു വഹ്യ നൽകുകയാണ്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്താ വഹ്യ? ഈ ഉമ്മാർക്ക് ചില വഹ്യ ഉണ്ടാവും. ഉമ്മാർക്ക് ചില വഹ്യുണ്ട്. കുട്ടികളെക്കുറിച്ച് ഏറ്റവും നല്ല വഹ്യ ലഭിക്കുന്നത് ഉമ്മാക്ക് തന്നെയാണ്. ഒരു കുട്ടിയെക്കുറിച്ച് ഉമ്മയുടെ ധാരണകൾ കറക്റ്റായിരിക്കും. അതൊരു പ്രത്യേകമായ ഇൽഹാം എന്ന കാറ്റഗറിയിൽ വരുന്ന വഹ്യകളാണ്. അതുകൊണ്ട് ഉമ്മാക്ക് ഒരു പ്രത്യേകമായ വഹ്യ അല്ലാഹു നൽകി ഒരു പെട്ടി ഉണ്ടാക്കണമെന്നും ആ പെട്ടിയിൽ കുട്ടിയെ ആക്കിയിട്ട് നഹിൽ നദിയിൽ നിക്ഷേപിക്കണമെന്നും പറഞ്ഞു. നിക്ഷേപിക്കുന്നതിൻ്റെ മുമ്പായി മൂസനബി അലൈഹിസ്സലാമിന് ഒന്ന് മുല കൊടുക്കാൻ വേണ്ടി അല്ലാഹു മൂസാനബിയുടെ ഉമ്മാക്ക് വഹ്യ നൽകുന്നുണ്ട്. ഒന്നും കൂടിയാണ്ട് മുല കൊടുത്തിട്ട് പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലേക്കെറിയുക.
അല്ലോണ ആലോചിക്ക. അപ്പോൾ ഇതുവരെ മുലകൊടുത്തിയെന്ന് തന്നെയാണ്, ഒന്നും കൂടിയാണ് മുലകൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ഇനി അവസാനത്തെ ഒരു മുലകൊടുക്കലിൽ മോനെ അന്നെ ഞാൻ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ എറിയാൻ പോവുകയാണ് എന്ന് മുല കൊടുക്കുമ്പോൾ കുട്ടിയോട് സ്വാഭാവികമായും പറയും. ഈ പറയണത് വരെയും ഉമ്മാക്ക് എന്തെന്നെ പണി? കുട്ടിക്ക് മുല കൊടുക്കുക തന്നെയാണ്. എന്നാലും പെട്ടിയൊക്കെ റെഡി ആയിട്ട് എറിയണേൻ്റെ മുമ്പ് ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടി പറയാണ്. ആ കൊടുക്കുമ്പോൾ ഉമ്മ പറയണുണ്ട് എന്ത് കുട്ടിനോട്? മോനെ, ഇപ്പൊ തരുന്ന ഈ മുല സാധാരണ അനക്കിയാൻ ഇതുവരെ തന്നതുമായിരുത്ത മുല തരലല്ല. പിന്നെ അന്നെ ഞാനൊരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലിടാൻ പോവാണ്. ഒരു ഉമ്മ മുല കൊടുക്കുമ്പോൾ കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്നാണ്. മുല കൊടുക്കുമ്പോൾ കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പമാണ്. ഒരു ഉമ്മ മുല കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ഹാഫിദാക്കുന്നത് സങ്കല്പിച്ചാൽ ആ കുട്ടി എന്തായാലും ഹാഫിദായിരിക്കും. കാരണം ഓൻ ഏത് മുല കുടിച്ചത്? ഹാഫിദാവാനുള്ള മുലയാണ് കുടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഒരു ഉമ്മ മുല തരുന്ന സമയത്ത് തൻ്റെ പിന്നിൽ നിന്ന് ഇമാമത്ത് നിൽക്കുന്ന കുട്ടിയെ മനസ്സിൽ കാണുകയാണെങ്കിൽ അപ്പോൾ കുട്ടി കുടിക്കുന്ന മുലപ്പാൽ എന്തിനുള്ളതാ? ഉമ്മൻ്റെ ബാക്കിൽ ഇമാമത്തിക്കാനുള്ള മുലപ്പാലാണ്. അപ്പോൾ നൈൽ നദിയിൽ എറിയുന്നതിന് മുമ്പ് ഒന്നുകൂടെ മുല കൊടുക്കാൻ പറയുന്നത്, നൈൽ നദിയിൽ എറിയപ്പെടുകയും അതിനെ അതിജീവിച്ച് കൊട്ടാരത്തിലെത്തുകയും ചെയ്യാൻ പ്രിപ്പയർ ആവാനുള്ള മുലപ്പാലാണ് പിന്നെ നൽകുന്നത്. മുലപ്പാലിന് ഇമാം മാവർദി റളിയല്ലാഹു അൻഹു 14 ഗുണങ്ങൾ പറയുന്നുണ്ട്. മുലപ്പാലിൻ്റെ ഗുണങ്ങൾ എണ്ണിയിട്ടുണ്ട്, 14 ഗുണങ്ങൾ എണ്ണിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ചൂടുകാലത്ത് ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാൽ ചൂടിനെ പ്രതിരോധിക്കാനുള്ളതാണ്. തണുപ്പ് കാലത്ത് ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളതാണ്. ദഹനശക്തി കുറഞ്ഞു വരുന്ന സമയത്ത് കുട്ടി കുടിക്കുന്ന മുലപ്പാൽ ശക്തമായ ദഹനശക്തി ആവശ്യമില്ലാത്ത പാലായിരിക്കും. എന്നാൽ ദഹനശക്തി കൂടുതലുള്ള സമയത്ത് കുട്ടി കുടിക്കുന്ന മുലപ്പാൽ കൂടുതൽ ദഹനശക്തി ആവശ്യമുള്ള മുലപ്പാലായിരിക്കും. ഇങ്ങനെ മാറി മാറി നമുക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും മുലപ്പാലാന്നേ തോന്നുള്ളൂ. പക്ഷേ ആ ഗുണം എപ്പോൾ മാത്രമേ ഉള്ളൂ? മുലയിൽ നിന്ന് നേരിട്ട് വായിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. വേറെ പാത്രത്തിലേക്ക് പിഞ്ഞെടുത്തിട്ട് കൊടുത്താലുണ്ടാവൂല. പിഞ്ഞെടുത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം കണ്ണിൽ നമ്മളെന്തേലും ചാടിയാലും മുലപ്പാൽ ഒറ്റിക്കുമല്ലോ. ഏത് പാലൊറ്റിച്ചാലും പറ്റൂട്ടോ. മുലപ്പാൽ പാലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സോഫ്റ്റ് ആയതുകൊണ്ട് അത് ഒറ്റിക്കുന്നു എന്നുള്ളൂ. ഇല്ലെങ്കിൽ പശുവും പാലും ഒറ്റിക്കാം. പക്ഷേ മുലയിൽ നിന്ന് കണ്ണിലേക്ക് നേരിട്ട് മുലപ്പാൽ ഒറ്റിക്കാൻ പാടില്ല. പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. പാത്രത്തിലെടുക്കാനും പാടില്ല. പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഈ പഴയകാലത്ത് ആൾക്കാർ ചെയ്യുന്നതൊക്കെ നമുക്ക് പലപ്പോഴും പൊട്ടത്തരായിട്ട് തോന്നും. പക്ഷെ പഠിക്കുന്നതിനനുസരിച്ചാണ് അതാണ് ശരിയെന്ന് മനസ്സിലാകുന്നത്. ഇലയിലേക്ക് എടുത്ത് മാത്രമേ കണ്ണിൽ മുലപ്പാൽ ഒറ്റിക്കാൻ പാടുള്ളൂ. പാത്രത്തിലെടുത്ത് ഒറ്റിക്കാൻ പാടില്ല. ഇനി പാത്രം അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയ പാത്രം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ പാത്രം ഒരിക്കലും അതിന് ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് തീരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രമാണ്. അതുകൊണ്ടാണ് ഇല ആ കാറ്റഗറിയിൽ വരുന്നത്. അതുകൊണ്ട് മുലപ്പാൽ കണ്ണിലെറ്റിക്കുന്നത് ഇലയിലെടുത്തിട്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ തീരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രമായിരിക്കണം. നേർക്ക് നേരെ പറ്റൂല. എന്നാൽ വാഴയിലേക്കാണെങ്കിൽ ഇലയിലോ പാത്രത്തിലോ എടുത്തിട്ട് പറ്റൂല, നേർക്ക് നേരെയാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിനോ അള്ളാഹു തആല മുല കൊടുക്കാൻ വേണ്ടി ഉമ്മയോട് പറയുന്നു. ഒന്നും കൂടിയാണ് മുല കൊടുത്തു. എന്നിട്ട് പെട്ടിയിലാക്കി മൂസ നബിയെ അള്ളാഹു തൻ്റെ മാതാവ് നൈൽ നദിയിൽ നിക്ഷേപിക്കുന്നു. നൈൽ നദിയിലൂടെ അതിങ്ങനെ ഒഴുകിപ്പോയിട്ട് അവസാനം രാജകൊട്ടാരത്തിൽ ഫിറാവിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഫിറാവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആദ്യമായി അവർ കൂടിയാലോചിച്ചത് മുല കുടിക്കാൻ പറ്റുന്ന, മുല കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയെ കിട്ടുമെന്നാണ്. രാജകൊട്ടാരത്തിൽ ഒരു കുട്ടിയുണ്ട്, നൈൽ നദിയിൽ നിന്ന് കിട്ടിയതാണ്. മുല കൊടുക്കാൻ ആളെ അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും മുല കൊടുക്കാൻ തിരക്ക് തുടങ്ങി. എല്ലാവരും മുല കൊടുക്കാനുള്ള തിരക്ക് തുടങ്ങി. രാജകൊട്ടാരത്തിൽ വന്ന് സ്ത്രീകൾ വരി നിന്നു. അപ്പോൾ രാജാവ് ഒരു നിയമം പാസാക്കി, ആരുടെ മുലയാണോ കുട്ടി കുടിക്കുന്നത് അവരെ കൊട്ടാരത്തിൽ നിശ്ചയിക്കാം എന്ന് തീരുമാനിച്ചു.
അങ്ങനെ കുറേ സ്ത്രീകൾ വന്നിട്ട് മുലെടുത്ത് നോക്കി, കുട്ടി കുടിക്കണ്ടേ? അവസാനം മൂസാ നബിൻ്റെ അമ്മേനെ വരിയിലിരുന്നിട്ട് വന്നു. മൂസാ നബിൻ്റെ അമ്മ വരിയിലിന്ന് വന്നു. വരിയിലിന്ന് വന്നപ്പോൾ കുടിച്ചു എന്ന് മാത്രമല്ല, മുഖത്ത് നോക്കി ചിരിച്ചപ്പോൾ അമ്മ ഇങ്ങനെ തിരിഞ്ഞുന്നു. ഇനിയിപ്പോൾ ചിരി കണ്ടിട്ടേലും സംശയം തോന്നണ്ടായിരുന്നിട്ട് തലതിരിച്ച് അങ്ങനെ. അപ്പോൾ ഈ മുലൊടുക്കലും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനാണ് ഞാനിത് പറയണത്. അങ്ങനെ അവസാനം ഈ സ്ത്രീയുടെ മുല മാത്രമേ കുടിക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീയെ കൊട്ടാരത്തിൽ മുല കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ ഉമ്മാൻ്റെ മുലപ്പാലു തന്നെ, നിങ്ങൾ മനസ്സിലാക്കിയോ, പ്രസവം കൊണ്ട് മാത്രമല്ലല്ലോ ഉമ്മയാവുന്നത്, മുലയൂട്ടൽ കൊണ്ട് ഉമ്മയാവുന്നുണ്ട്. പ്രസവം കൊണ്ട് മാത്രമല്ല ഉമ്മയാകുന്നത്, മുലയൂട്ടൽ കൊണ്ട് മുല ഉമ്മയാകുന്നുണ്ട്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് 5 തവണ മതിയാകുന്നത് വരെ ഒരു സ്ത്രീ മുല നൽകിയാൽ ആ സ്ത്രീയെ ഈ കുട്ടിയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള മാതാവായി കണക്കാക്കുന്നതാണ്. മുലകുടി ബന്ധത്തിലൂടെയുള്ള മാതാവായി കണക്കാക്കും. അർദാഹു ഹലീമത്തു സാദിയ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹലീമത്തു സാദിയ മുലയൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹലീമത്തു സാദിയ നബി തങ്ങളുടെ മാതാവായി. പ്രസവത്തിലൂടെ മാത്രമല്ല മാതാവാകുന്നത്, മുലയൂട്ടലിലൂടെയും മാതാവാകുന്നുണ്ട്. പ്രസവിക്കുന്നത് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് മുലയൂട്ടൽ എന്നതിൽ നിന്ന് വരും. മൂസ നബി അലൈഹിസ്സലാമിന് സ്വന്തം മാതാവിൻ്റെ തന്നെ മുല കൊടുക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതിന് അല്ലാഹു ഉണ്ടാക്കി തീർത്ത സംവിധാനം, വരി നിന്ന് ഉമ്മ തന്നെ വരുന്നു, എന്നിട്ട് ജോലി, സ്വന്തം കുട്ടിക്ക് മുല കൊടുക്കണേന് ചരിത്രത്തിൽ ആദ്യമായി കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം പറ്റിയത് ബഹുമാനപ്പെട്ട മൂസാ നബിൻ്റെ അമ്മയ്ക്കാരം. നമ്മൾ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഇടങ്ങേറാണ്, വേറൊരു ഭാഗത്ത് കൂടി നോക്കുമ്പോൾ അവനാൻ്റെ കുട്ടികൾക്ക് മുല കൂട്ടണേന് ശമ്പളം കിട്ടുകച്ചാൽ പിന്നെ അയിലേറെ വലിയൊരു ഗുണം എന്താ വേറെ ഉള്ളത്? നമ്മളെപ്പോഴും മാന്തരുടെ മാതിരി ഒരു സൈഡ് കൂടെ മാത്രം നോക്കിയിട്ടാണ് നമുക്ക് പല ടെൻഷനും വരുന്നത്. മാന്തരണ് ഒരു സൈഡിക്കുള്ളൂ, ഇത്ര കണ്ണ്, അങ്ങനെ പറയപ്പെടുന്നു. ഒരു ഭാഗത്തേക്ക് മാത്രമേ നോക്കലുള്ളൂ എന്നാണ്. എല്ലാ ഭാഗത്തേക്കും നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു തആല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഹിക്മത്തുകൾ മനസ്സിലായി വരും. 100% മനസ്സിലാവണമെങ്കിൽ മഹ്ശറിലേക്ക് തന്നെ ചെല്ലേണ്ടി വരും. പലതും നമുക്ക് മനസ്സിലാവില്ല. 5 വക്തവും സുബീയും കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടും പെരപ്പണി തീരുന്നില്ല. അങ്ങേപ്പുറത്തെ ചങ്ങായി ഇതാ കേക്കോട്ട് ഉന്തിയ, പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടേ വീടുള്ളൂ, ഓരോ തട്ടുമ്പോൾ തട്ടിടുന്നു. നമുക്ക് എത്ര ആലോചിച്ചാലും എന്തേ ഇപ്പം ഇതിൻ്റെ ഐഡിയ എന്ന് മനസ്സിലാവില്ല. മഷറിൽ ചെന്നിട്ട് ഹിസാബൊക്കെ ഇങ്ങനെ കഴിഞ്ഞു നോക്കുമ്പോളാ അള്ള പഠിച്ചോനെ ഇങ്ങനെ ഇരുന്നു എന്നാ കഴിഞ്ഞതും കയ്യേണ്ടിയുന്നില്ല എന്ന് തോന്നുള്ളൂ. ഏയ് ഇത്രയും കയ്യേണ്ടിയുന്നില്ല എന്ന് തോന്നുന്ന അപ്പോഴാണ് അള്ളാഹു തആല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനായും മനസ്സിലാവണമെങ്കിൽ മഷറേക്ക് എത്തണം. അതിനെന്നേണ് മഷറ എന്ന് പറഞ്ഞൊരു സംഗതി സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. കുറേയൊക്കെ നമുക്ക് ഇവിടുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, കുറേ ആലോചിച്ചാൽ മനസ്സിലാവും. അള്ളാഹു തആല ഏറ്റവും അത്ഭുതകരമായി സംവിധാനിച്ചിട്ടുള്ളത് കുട്ടികളെയാണ്. ഏറ്റവും അത്ഭുതകരമായി സംവിധാനിച്ചത് കുട്ടികളെയാണ്. ഞാൻ നെറ്റിന്നൊരു പ്രഭാഷണം കേട്ടതാണ്. ആരാണ് പ്രസംഗിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പ്രസംഗം കേട്ട ഒരു തമാശ കേട്ടതാണ്. 2-3 കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നായ വന്നപ്പോൾ എല്ലാ കുട്ടികളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, എല്ലാവരും നായ പിടിച്ചു. അവസാനം ഒരു ചെക്കൻ ഓടിയിട്ട് മരത്തുമ്മ കയറി. അപ്പോൾ കണ്ട് നിന്ന ഒരാൾ പറഞ്ഞു, തരേ ആ മരത്തുമ്മ കയറിയ ചെക്കനെ ഉമ്മ പ്രസവിച്ചതാണ്, ബാക്കിയുള്ളതൊക്കെ സിസേറിയനാണ്. അതായത് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ചെസ്റ്റ് കൊണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾ തള്ളി നീക്കിയാണ് പുറത്തേക്ക് വരുന്നത്. ഓനെന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓ മരത്തുമ്മ കയറും, മറ്റേത് സിസേറിയനാണ്, കീറിയിട്ട് എടുത്തുവെച്ചതല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ടൈയും ഷോട്ടൊക്കെ കൂടി ഇട്ടുകൊണ്ട് വണ്ടിക്ക് അങ്ങോട്ട് എടുത്തേക്കുക, തിരിച്ച് സ്കൂളിട്ട് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തേക്കുക, അങ്ങനെ ചെയ്യേണ്ടി വരും. തമാശയാണെങ്കിലും അതിൽ വലിയൊരു കാര്യമുണ്ട്. അള്ളാഹു തആല എല്ലാറ്റിനും സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ജന്മന അള്ളാഹു തആല ചെയ്യുന്നുണ്ട്. എല്ലാം പ്രകൃതിപരമായ രൂപത്തിൽ നടക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് പലപ്പോഴും പ്രയാസമാണെന്ന് തോന്നുന്നതും അള്ളാഹു ഉണ്ടാക്കുന്ന വലിയ സംവിധാനങ്ങളുടെ തുടക്കങ്ങളാണ്
എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന് സ്വന്തം ഉമ്മ കൊട്ടാരത്തിൽ വന്ന് ശമ്പളത്തിന് മുല കൊടുത്തു. ജീവിതത്തിൽ എത്രയോ പ്രയാസം സഹിച്ച ആ മനുഷ്യൻ്റെ കഥ അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, വൽ ആഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം പടച്ചോനെ പേടിയുള്ളവർക്കാണ് എന്ന്. യൂസുഫ് നബിൻ്റെ കഥ പറഞ്ഞുകൊടുത്തു, അത് പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞുകൊടുത്തും യൂസുഫ് നബിൻ്റെ കഥ തുടങ്ങണതന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന, നബിയെ ഞാൻ നിങ്ങൾക്കൊരു ഭംഗിയുള്ള കഥ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ കഥ അവസാനിക്കും പറയുന്നുണ്ട് വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞതായി കാണാൻ പറ്റും. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞോർത്തും അത് പറയുന്നുണ്ട് വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ ശരീഫ് മറ്റൊരു കുട്ടിയെ പരിചയപ്പെടുത്തുന്നത് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച കുട്ടിയാണ് സയ്യിദുന ഈസാ. ഫഇമ്മ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലീ ഇന്നീ നദർതു ലിർറഹ്മാനി സൗമ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു പറഞ്ഞു, ഗർഭിണിയായി ടെൻഷൻ അനുഭവിച്ചു പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചപ്പോ മറിയം ബീവിയോട് അല്ലാഹു പറയുകയാണ്, ഫഇമ്മ തറയിന്ന മിനൽ ബശരി അഹദ, മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും നിന്റെ അടുക്കൽ വരുന്നതു നീ കണ്ടാൽ, വരില്ല വരുന്നത് ഈ കാണുമ്പോൾ തന്നെ ഫക്കൂലി അങ്ങോട്ട് പറഞ്ഞേക്ക്, ഇന്നീ നദർതു ലിർറഹ്മാനി സൗമ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, റഹ്മാനായ അള്ളാഹുവിന് ഞാൻ നോമ്പ് നോൽക്കാൻ കരുതിയിരിക്കുന്നു. കേവലം കരുതലല്ല, നദർതു നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, ഒരഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല എന്നു നീ പറഞ്ഞേക്കുക എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു വഹി അറിയിച്ചു. മറിയം ബീവി റളിയല്ലാഹു അൻഹ സംസാരിക്കാതിരുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് മറിയം ബീവിയുടെ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചത്. ജനിച്ചതിന് ശേഷം സ്വാലിഹാവരല്ല, സ്വാലിഹായി ജനിക്കലാണ്. മനസ്സിലാക്കണേ, ചിന്തിക്കണേ, ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് കാണണേ. ജനിച്ചതിന് ശേഷം ഒരു കുട്ടി സ്വാലിഹാവലല്ല, സ്വാലിഹായി കൊണ്ട് ജനിക്കലാണ്. അമ്പിയാക്കളുടെ മക്കളെക്കുറിച്ച് പറഞ്ഞോടത്തൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സക്കരിയ നബി തോരുന്നു അള്ളാഹുവിനോട്, സക്കരിയ നബി അള്ളാഹുവിനോട് തോരുന്നു, പടച്ചോനെ എനിക്കൊരു കൂട്ടിനെ തരണേ. യരിസുനി വ യരിസു മിന്നാലി യാഖൂബ വജ്അൽഹു റബ്ബി റദിയാ, പടച്ചോനെ ഒരു കൂട്ടിനെ കൊണ്ടോ. അള്ളാഹു സക്കരിയ നബിയെ അറിയിച്ചു, സക്കരിയ നിങ്ങൾക്ക് ഞാൻ ഒരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നു. ഇന്നനുബശ്ശിറുക ബി ഗുലാമിൻ ഇസ്മുഹു യഹിയ ഫലം യജ്അൽ ലഹു സമിയ വഹനാനൻ മിൻ ലദുന്ന വകാന തഖിയ വബറൻ ബി വാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ശഖിയ. ജനിക്കുന്നതിന് മുമ്പ് സക്കരിയ നിങ്ങൾക്ക് ഞാനൊരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നുണ്ട്, ആ കുട്ടിയുടെ പേര് യഹിയ എന്നാകുന്നു. ശ്രദ്ധിക്കും, ആ കുട്ടിയുടെ പേര് യഹിയ എന്നാണ്. സാലിം ഫൈസിക്ക് സാലിം എന്ന പേര് ജനിച്ചതിൻ്റെ ശേഷം ഇട്ടതല്ല. സാലിം എന്ന നാലക്ഷരം എന്തിൻ്റെ മേൽ അറിയിക്കുന്നുവോ അതുതന്നെയാണ് ഞാൻ, അതുതന്നെയാണ് ഞാൻ. ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് പേര് നൽകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. മൂന്ന് കാര്യങ്ങളെ പ്രധാനമായും ശ്രദ്ധിക്കണം കുട്ടിക്ക് പേരിടുമ്പോൾ. ഒന്ന്, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം, പേര് പറയാൻ സുഖമുള്ളതായിരിക്കണം, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം, ഏത് വല്യമ്മാക്കും പറയാൻ പറ്റണം.
കുട്ടികളെ പേരെന്നപ്പോൾ വല്യന്മാർക്ക് വരാൻ കഴിയൂല. ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് ഉച്ചരിക്കാൻ സുഖമുള്ളതായിരിക്കണം, എളുപ്പമുള്ളതായിരിക്കണം. രണ്ടാമത്തേത് സമ്പൂർണമായ അർത്ഥമുള്ളതായിരിക്കണം, നല്ല സുന്ദരമായ അർത്ഥമുള്ളതായിരിക്കണം. മൂന്നാമതായി കേൾക്കുന്നവന് വേഗത്തിൽ മനസ്സിലാകുന്ന പേരായിരിക്കണം. പേരിന് മൂന്ന് നിബന്ധനയാണ്. എല്ലാവരും ശ്രദ്ധിക്കും, കുട്ടികൾ സംസാരിച്ചോട്ടെ പ്രശ്നമില്ല, വല്ലവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ സംസാരിക്കുക എന്നുള്ള എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല, കാരണം ഞാൻ മദ്രസയിൽ ക്ലാസ് എടുക്കുന്ന ആളല്ലോ. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മറ്റോടത്ത് ഇങ്ങനെ വർത്തമാനം പറയും, അപ്പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ വർത്തമാനം പറയും, അപ്പോൾ കുഴപ്പമില്ല. വലിയൊരു വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ ആവില്ല, വിവരണ്ടറിയും. അതുകൊണ്ട് വലിയവരെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, കുട്ടികൾ സംസാരിച്ചോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. കുട്ടികളോട് നമ്മളിവിടെ പ്രസംഗിക്കണില്ലല്ലോ, നമ്മളോട് വലിയവരോടാ പ്രസംഗിക്കണത്. കുട്ടികൾക്കുള്ള പ്രസംഗം ഇൻഷാല്ലാ മറ്റൊന്നാ ഉണ്ടാവുക നടത്തിക്കൊണ്ട്. അതുകൊണ്ട് വലിയവരെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. മൂന്ന് കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്, ആരോടും ചോദിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. ഹം ഹിം ഹം എന്നൊന്ന് പറഞ്ഞാണ്ടുള്ള പേരിടാൻ പറ്റില്ല. എങ്ങനെയത് പറയാം? ഹം ഹെം ഹും കുമൈദിഷ് എന്നൊക്കെ പറഞ്ഞാണ്ട് പേരിട്ടിട്ട് എവിടുന്ന് അതൊക്കെ ഉച്ചരിക്കാൻ പറ്റുക? ആ ഷിഷ് എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ പല ജിന്നുകളെ പേരാണ്. ഈ ഷീന അവസാനം വരുന്നതൊക്കെ അധികം ജിന്നുകളെ പേരേക്കാരം. അവസാനം ഒരു ഷീന് വരുന്ന പേര് കേട്ടാണ്, ഹസ്തശ്ലേ കൂഷ് അഹമ്മർ വഷൗഖാൽ കഷ്കശ്ലേ ഊഷ് ബർത്താൻ വഹദ്രയാജ് കുത്തുബിയത്തിലില്ല. അതൊക്കെ ജിന്നുകളാണ്, മനുഷ്യന്മാരല്ല. അതുകൊണ്ട് ആയാതി പേരൊന്നും ഇടാൻ നിൽക്കണ്ട. ഉച്ചരിക്കാൻ പ്രയാസമുള്ളതാവരുത്, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടല്ല അബ്ദുൽ മുത്തലിബ്. അപ്പോൾ മുഹമ്മദ് എന്ന് പേരിട്ടത് അബ്ദുൽ മുത്തലിബിനുണ്ടായ ഇൽഹാമാണ്. അബ്ദുൽ മുത്തലിബിനുണ്ടായ പ്രത്യേകമായ ഇൽഹാമായിരുന്നു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം. സ്വപ്നദർശനം ഉണ്ടായതാണ്, സ്വപ്നം മുഖേനയായി അള്ളാഹു തആലയിൽ നിന്ന് അറിയിപ്പുണ്ടായതാണ് പേരിടാൻ. അങ്ങനെയാണ് ഈ പേരിടുന്നത്. നിലവിൽ അങ്ങനെ ഒരു പേര് കേട്ടു കേൾവിയില്ല. അപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ല അബ്ദുൽ മുത്തലിബേ, എന്ത് ഒലക്കമല പരിപാടിയാണ് ഈ കേൾക്കുന്നത്, എന്ത് പേരായി ഇട്ടിക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അറത്തു അയ്യഹ്മിദഹു മന്നലൽ ഖബറാ മുഹമ്മദുൻ സമ്മഹു നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സല്ലാ അലൈഹി അല്ലാഹു മാശ്രഖത് പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഈ കുട്ടിയെ സ്തുതിച്ചു പറയണം എന്നാണ് ഈ പേര് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പേരിടുമ്പോൾ ഒരു ഉദ്ദേശം വേണം, എന്തിനാണ് ഈ പേര് എന്നൊരുദ്ദേശം വേണം. ഓരോ പേരിടുമ്പോഴും വേണം, എന്തിനാണ് ഈ പേരിടുന്നത് ഒരു ഉദ്ദേശം വേണം. സഹാബികളിൽ നിന്ന് പലരും ബദരീങ്ങളുടെ പേരിട്ടിരുന്നു, ബദറിൽ പങ്കെടുത്തവരുടെ പേരിട്ടിരുന്നു. 9 സഹാബികളാണ് മക്കൾക്ക് ബദറിൽ പങ്കെടുത്ത സഹാബികളുടെ പേരിട്ടതെന്ന് കാണാം. എന്തിന്? അവർക്ക് ശുഹദാക്കളുടെ കൂലി കിട്ടണം എന്ന് കരുതിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പം എന്തിരിടുന്നു എന്നത് പ്രധാനമാണ്. അംബിയാക്കളുടെ പേരിട്ടിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് ആൺകുട്ടി ഉണ്ടായപ്പോൾ ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായി, മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിൽ. നബീൻ്റെ ആൺകുട്ടി മാരിയത്ത്, ഒരു കുട്ടി മാത്രമേ മാരിയത്തുൽ ഖിബ്തിയയിലും, ബാക്കി കുട്ടിയൊക്കെ ഖദീജ ബീവിയിലാണ്. വ ഉമ്മു അതാഹു ഇബ്രാഹിമു മിൻ സുരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. എവിടെ ഇപ്പോൾ അതുള്ളത്? കിഫായത്തുൽ അവാമിലേ 15 കേട്ടില്ലേ? ഞാനിപ്പോൾ പുതിയതായിട്ട് നൂലും ഇറങ്ങി വന്നോന്നല്ല ഈ പറയണത്. നമ്മളെ പെരയിൽ അട്ടത്തിരിക്കണ 15 ഏടിൻ്റെ നടുമറിച്ചാൽ കിട്ടുന്നതാണ് കിഫായത്തുൽ അവാം. ഞാനീ പറഞ്ഞതൊക്കെ അതിലുണ്ടേ. നബി തങ്ങൾക്ക് ആൺകുട്ടിയായ അബ്ദുല്ല ഇബ്രാഹിം ഉണ്ടായത് മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ള അടിമ സ്ത്രീയിലാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ വല്ലിപ്പ ഇബ്രാഹീമിൻ്റെ പേര് ഞാൻ എൻ്റെ കുട്ടിക്കിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പേരിടുന്നതിൻ്റെ മാനദണ്ഡം അതിന് കിട്ടും. 1, അംബിയാൻ്റെ പേരാണ് ഇട്ടത്. 2, വല്ലിപ്പാൻ്റെ പേരാണ് ഇട്ടത്.
നമുക്കിന്ന് വല്ലിപ്പാൻ്റെ പേരൊക്കെ ഭയങ്കര അരോചകമാണ്. വല്ലിപ്പാൻ്റെ പേരുകളൊക്കെ അരോചകമാണ്. പഴയകാലത്ത് മമ്മദും മഹമ്മദും മമ്മിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധനമൊക്കെ ഒന്ന് തന്നെയാണ്, മുഹമ്മദാണ്. അവർ പേര് മമ്മദ് മഹമ്മദ് എന്നിട്ടിട്ട് മുഹമ്മദാവാൻ ശ്രമിച്ചു. നമ്മൾ പേരൊക്കെ മുഹമ്മദ് എന്നിട്ടിട്ട് മഹമ്മദാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് മാത്രം, അതാണ് വ്യത്യാസം. പേരൊക്കെ അല്ല ഉഷാറിൽ മുഹമ്മദ് എന്നിട്ടിട്ടുണ്ട്, മഹമ്മദാകാനാണ് ശ്രമം. പണ്ട് ഓലെ പേരിട്ടപ്പോൾ ഒരു സൂക്ഷ്മത പാലിച്ചിട്ട് ഓല് മഹമ്മദൊക്കെ ഇട്ട്, പിന്നെ അങ്ങനെ വേണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, നേരംഗത്ത് തന്നെയാണ് ഇടേണ്ടത്. മുൻകാലക്കാർ അങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ മുഹമ്മദാവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നമ്മൾ പേരൊക്കെ നല്ല ഉഷാറിലിട്ടിട്ട് മമ്മി മഹമ്മദും ആകാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. മുഹമ്മദാകാൻ, മുഹമ്മദ് എന്ന പേരിന് ഇപ്പോൾ ഓർമ്മ വരുന്ന രണ്ട് പ്രത്യേകത ഉണ്ട്. ഇപ്പം എനിക്കൊണ്ട് ഓർമ്മ വരുന്ന രണ്ട് പ്രത്യേകത, ഒന്ന്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്തുള്ള ഒന്ന് പേരെ തന്നെ ഉണ്ടായിക്കോട്ടെ, എന്തപ്പോൾ കുഴപ്പം നമുക്ക്? നമ്മളൊക്കെ അവസാന തീരുമാനിക്കുക, എന്നാ പിന്നെ ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ. ഏത്? എസ് എൽ സി തോറ്റേ. ആ എസ് എൽ സി തോറ്റു, പിന്നെ ഇറച്ചി പീടിയെ കൊണ്ടുപോയി നോക്കി, അതും നേരാകണില്ല. സൂപ്പർ മാർക്കറ്റ് നിർത്തി നോക്കി, അത് മുതലാളിയോട് തെറ്റിപ്പോന്നു. എല്ലാം കഴിഞ്ഞു, എന്നാ ഇങ്ങനെ ഓതാൻ കൊണ്ടാക്കുക, ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ എന്ന് ആ തീരുമാനം ആദ്യം എടുക്കണ്ടല്ലേ? ആദ്യം പേരിന് ഒന്ന് മയ്യത്ത് സ്കരിക്കാനായിക്കോട്ടെ, ബാക്കിയുള്ളത് നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. ഫസ്റ്റത്തെ ഒന്നല്ലേ തീരുമാനിക്കേണ്ട, പക്ഷെ നമ്മളൊക്കെ തീരുമാനം അവസാനം എടുക്കുക. അവസാനത്ത് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ, അതും കിടക്കട്ടെ എന്നാണ്, ഇരിക്കട്ടെ എന്നല്ല. ഒന്നങ്ങനെ മയ്യത്ത് സ്കാരമൊക്കെ അത്ര മതിയെന്ന്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നടക്കുക. മയ്യത്ത് സ്കാരപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ എന്തായാലും ഇവിടെ ഭൂമിൻ്റെ പുറത്ത് ഇടൂല, കാരണം വാസനിച്ചല്ലോ. അതുകൊണ്ട് മയ്യത്ത് സ്കരിച്ചാണ് കൊണ്ടുപോയിട്ട് മറയു എന്നുള്ളൊരു ഉറപ്പ് നമ്മക്കുണ്ട്. അതുകൊണ്ട് അതിനൊന്നിപ്പോൾ അങ്ങനെ സംവിധാനം വേണ്ട എന്നുള്ളടത്താണ് നമ്മളുള്ളത്. അതൊക്കെ അവസാനത്തെ തീരുമാനമാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ആദ്യം തീരുമാനിക്കുകയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേറൊരു വചനം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരാൾക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടാവുകയും അതിൽ ഒരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ വെച്ച് എന്നെ കാണാൻ അവൻ ശ്രമിക്കാതിരിക്കട്ടെ. ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് മഹ്ശറ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരെയും പ്രതീക്ഷിക്കാനില്ലാത്ത ദിവസത്തിൻ്റെ പേരാണ് മഹ്ശറ. എല്ലാവരും സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ദിവസമാണ്. ആദൻ നബി മുതൽ അവസാന മനുഷ്യൻ വരെ സ്വന്തം കാര്യം നോക്കുന്ന സമയത്ത് 50,000 കൊല്ലം സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ തൻ്റെ ഉമ്മത്തിനെയും കാത്തുകൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി. മൂന്ന് ആൺകുട്ടികളുണ്ടായിട്ട് ഒരു കുട്ടിക്കും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ വെച്ച് എന്നെ കാണാൻ അവൻ ശ്രമിക്കേണ്ടതില്ലെന്ന് ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പറയാൻ എളുപ്പമുള്ളത് നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം മാത്രമല്ല. അപ്പം ഇബ്രാഹിം എന്നുള്ളതിൻ്റെ വാക്കർത്ഥം അത്ര നന്നാവുമൊന്നുമില്ല, മൂസ എന്നുള്ളതിൻ്റെ വാക്കർത്ഥം അത്ര നല്ലതല്ല. മൂസ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കത്തി എന്നാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥമല്ല. പല ലഫ്ലുകളുടെയും അർത്ഥം വാക്കർത്ഥമല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദോരക്കുക എന്നാണ്. എന്നാൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്, ദോരുന്നത് കൊണ്ട് മാത്രം നിസ്കാരമാവില്ലല്ലോ. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ്. ബസ്സിൻ്റെ കമ്പിയും എങ്ങനെ പിടിച്ചു നിന്നാൽ സൗമാവുമെന്നില്ല, അത് വേറെ തന്നെയാണ് സാധനം. അപ്പോൾ പലതും വാക്കർത്ഥമല്ല അർത്ഥം. അപ്പോൾ മൂസ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നബിയുടെ പേരാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. എന്ത് അർത്ഥത്തിൽ ഇടുന്നു അത് ആ കുട്ടിയിൽ കാണും. ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടോ, അബൂബക്കർ എന്ന് പേരുള്ള മിക്കവാറും ആളുകൾ വലിയ വലിയ അറിയപ്പെടുന്ന സ്ഥാനമുള്ള ആളുകളായി മാറും. എന്തേ, ആ പേരിടുമ്പോൾ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. മദീനത്തെ പള്ളിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നാൽ എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ദിവസം നേരം വൈകി വന്നാൽ മറ്റൊരാൾ കയറിയിരിക്കുമായിരുന്നില്ല.
അതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രതാപം എന്ന് പറയുന്നത്. എല്ലാവരും ഞാൻ പറയണില്ല, പക്ഷേ സിദ്ദീഖ് എന്നോ അബൂബക്കർ എന്നോ പേരിടുമ്പോൾ ഒരു വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ മനസ്സിൽ കണ്ടിരുന്നു എങ്കിൽ ആ മനുഷ്യൻ പ്രതാപമുള്ളവനായിത്തീരും എന്നത് ഉറപ്പാണ്. പേരിടുമ്പോഴുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ്. നഫീസത്തുൽ മിസ്രിയയെ പോലെയാവാൻ നഫീസത്തുൽ മിസ്രിയ എന്ന് പേരിട്ടാൽ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെ പോലെയാവാൻ മുഹിയുദ്ദീൻ എന്ന് പേരിട്ടാൽ, അങ്ങനെയാണ്. അല്ലാതെ പേര് ചുരുക്കണ്ടാൻ വേണ്ടിയിട്ടിട്ടല്ല. അപ്പൊ നവി ഇമാം പറഞ്ഞ മാതിരിയാവും. നവി ഇമാം എന്താ പറഞ്ഞു? നവി ഇമാം പറഞ്ഞത് പേര് കേട്ടാൽ ആള് നൂറുദ്ദീനാണ്, യഥാർത്ഥത്തിൽ ആള് സലാമുദ്ദീനാണ്. ഓ മൊഹീൻ മുമീത്തുൻ, പേര് മൊഹീദ്ദീനാണ്, ആള് മുമീത്തുദ്ദീനാണ്. വൽ കമാലു നഖീസത്തുൻ, പേര് കമാലുദ്ദീനാണ്, ആള് നഖീസുദ്ദീനാണ്. സുമ്മ അക്സുൽ ബഖിയത്തി, ബാക്കിയുള്ളതൊക്കെ ദേമാരിയാണ് കൂട്ടിക്കോ ചെയ്യുന്നത്. സുമ്മ അക്സുൽ ബഖിയത്തി എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരിയാണ് കൂട്ടിക്കോ. അങ്ങനെ ആയിട്ടുണ്ട് പേര്. പക്ഷേ ഒരു സംഭവം ഉണ്ടായി, ബാക്കി പാടാൻ കിട്ടിയില്ല. അബ്ദുല്ലാഹി ലിയാഫി റളിയല്ലാഹു അൻഹു ആണ് പാട്ട് എഴുതുന്നത്. ഇവിടെ എത്തിയപ്പോൾ ബാക്കി പാടാൻ കിട്ടണില്ല, ഒരു രക്ഷയില്ല. നല്ല പാട്ടുകാരനാണ് അബ്ദുല്ലാഹി ലിയാഫി. അന്ന് രാത്രി ഉറക്കത്തിൽ ഇമാം നവവി റളിയല്ലാഹുവിനെ കണ്ടു. വർത്താനൊക്കെ പറഞ്ഞ്, ചോദ്യമൊക്കെ ചോദിച്ച്, ഉത്തരമൊക്കെ പറഞ്ഞ്, അങ്ങനെ കുശലാന്വേഷണങ്ങൾക്കൊടുവിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇമാം നവവി, ഞാനൊരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വരി എത്തിയപ്പോൾ ബാക്കി കിട്ടണില്ല. അപ്പോൾ എന്താ നിങ്ങൾ പാടിയതെന്ന് ചോദിച്ചു. അതിലിങ്ങനെ പാടിയത് ഇങ്ങനെ പാടിക്കൊടുത്തു. പാടിയറിഞ്ഞു, അതാ പാടിയെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു, എന്നാ ബാക്കി കിട്ടൂല. ആർന്നു ബാക്കി കിട്ടൂല, എന്തേന്ന് ചോദിച്ചു. വമുഹീൻ മുമീത്തുൻ, എല്ലാ മുഹിയുദ്ദീനും മുമീത്തുദ്ദീനാണ് നിങ്ങൾ പാടിയോന്ന് ചോദിച്ചു. അതേ പാടിയെന്ന് പറഞ്ഞോ. അപ്പൊ ഞാനോ എന്ന് ചോദിച്ചു. നവിമാമിൻ്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. നവിമാമിൻ്റെ പേര് മുഹിയുദ്ദീൻ തരുന്നു. അപ്പൊ ഞാനോ എന്ന് ചോദിച്ചു. അപ്പോൾ അബദ്ധം മനസ്സിലായി, എല്ലാരെ പറ്റി ഇങ്ങനെ പറയാൻ പറ്റൂലായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ പാടി, ഉറക്കത്തിൽ തന്നെ പാടി. എന്ത്? ശിവസയ്യിദിൽ ഹിബിരിൻ നവാവി വശിബിഹി ഇമാമുൽ ഹുദാ മുഹയ്യിൽ ലിദീനി വസുന്നതി. ഞാൻ ഈ പറഞ്ഞത് നവി ഇമാം പോലെ പോലത്തെ ആൾക്കാർ ഒഴിവാണ് കേട്ടോ എന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ ബാക്കി പാടാൻ കിട്ടി. അല്ലെങ്കിലും നമുക്കൊരു അടച്ചാക്ഷേപിക്കണ സ്വഭാവം ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ലിയാഫിക്ക് അത് ഉണ്ടായപ്പോൾ ഉറക്കത്തിൽ വന്ന ഇമാം നവവി റളിയല്ലാഹുവിന് തിരുത്തി കൊടുക്കുകയാണ്. ആ ഇടപാട് വേണ്ട, എല്ലാവരും ഒരേ മാതിരിയാണ് എന്ന് പറഞ്ഞ പരിപാടി വേണ്ട. അങ്ങനല്ല, ചില മുഹിയുദ്ദീനൊക്കെ മുമീത്തുദ്ദീനാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, പേരിടുമ്പോഴുള്ള അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വാക്കർത്ഥം മാത്രമല്ല, എന്ത് ഉദ്ദേശത്തിലാണ് ഇട്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ഉദ്ദേശത്തിലാണ് ഇട്ടിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു ദാഇയാവണം എൻ്റെ കുട്ടി എന്ന ഉദ്ദേശത്തിലാണ് മുഈനുദ്ദീൻ എന്ന് പേരിട്ടത്? അതോ നല്ലൊരു കച്ചവടക്കാരുണ്ട് നമ്മളെ നാട്ടിൽ, ഭയങ്കര പൈസക്കാരനാണ് മുഈനുദ്ദീൻ, ആ ലക്ഷ്യത്തിലാണോ ഇട്ടിരിക്കുന്നത്? വാക്കർത്ഥം പ്രധാനമാണ്. വാക്കർത്ഥത്തെക്കാൾ ഈ പേരിടുന്ന ആൾ എന്ത് ലക്ഷ്യമാണോ കണ്ടത്, ആ അർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. അപ്പോൾ ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കുക, നല്ല അർത്ഥമുള്ളതായിരിക്കുക,
കേൾക്കുന്നവന് മനസ്സിലാകുന്നതായിരിക്കുക. ചില പേര് നമുക്ക് പറയാൻ പറ്റും, കാരണം അറബിയിൽ 28 അക്ഷരമുണ്ട്, പറയാൻ എളുപ്പമുണ്ടാവും. കേൾക്കണവനത് മനസ്സിലാവില്ല, കേൾക്കണോ എങ്ങനെ എഴുതിയാലും തെറ്റും ചെയ്യും. എൻ്റെ പേര് അഹമ്മദ് സാലിം എന്നാണ്, അഹമ്മദ് സാലിം എന്നാണ്. സാലിം എന്നുള്ളത് ഓക്കെ, അതെല്ലാവർക്കും വേഗം തിരിയും. പക്ഷെ അഹമ്മദ് എന്ന് എങ്ങനെ എഴുതിയാലും അഹമ്മദ് എന്നാണ് ആവുക, അഹമ്മദ് എന്നാണ് എഴുതിയുള്ളൂ. AHAMMED എന്നാണ് എഴുതുക. ശരിക്കും എഴുതേണ്ടത് എന്താണ്? അഹമ്മദ് എന്നാണ്, AHMED ആണ്. ഈ വേണമെന്നില്ല, AD ആണ് എഴുതേണ്ടത്. ശരിക്കും അറബിയിലുള്ള ആ വാക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ആര് എഴുതിയാലും എങ്ങനെയാകും? അഹമ്മദ് എന്നാവും. അങ്ങനെ ഒരു വാക്ക് അറബിയിലില്ല. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? അഹമ്മദ് എന്ന ഒരു വാക്ക് അറബിയിലില്ല. ഉള്ളത് ഏതാണ്? അഹമ്മദ് എന്ന വാക്കാണുള്ളത്. അപ്പോൾ കേൾക്കുന്നവരെല്ലാം സാധാരണ എഴുതാറുള്ളത് ആ വാക്ക് കൊണ്ടുപോയിട്ട് അഹമ്മദ് എന്നാക്കിയിട്ടാണ് എഴുതുക. കേൾക്കുമ്പോൾ വ്യക്തതയുള്ളതായിരിക്കണം പേര്. അവ പറയാൻ എളുപ്പമുള്ളത്, നല്ല അർത്ഥമുള്ളത്, കേൾക്കുമ്പോൾ വ്യക്തതയുള്ളത്, ഇതായിരിക്കണം പേര്. ഇനി പേരെങ്ങനെ ഒരാളെ വിളിക്കേണ്ടതോ? അഹബ്ബുൽ അസ്മാ കൊണ്ടാണ് വിളിക്കേണ്ടത്. നല്ല പേര് കൊണ്ട് വിളിക്കണം. നല്ല പേര് എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ട പേരല്ല, കേൾക്കുന്നവന് ഇഷ്ടപ്പെട്ട പേര് കൊണ്ടാണ് വിളിക്കേണ്ടത്. ഒരാൾക്ക് രണ്ടും മൂന്നൊക്കെ പേരുണ്ടാവും, ഓമനപ്പേരുണ്ടാവും, പിന്നെ സ്ഥാനപ്പേരുണ്ടാവും, ഓൻ്റെ ഇസ്മലമ്മ എന്ന് പറയുന്ന വാപ്പട്ട പേരും ഉണ്ടാവും. ഒരു മനുഷ്യൻ്റെ ഒറിജിനൽ പേര് എന്ന് പറഞ്ഞാൽ വാപ്പ ആദ്യട്ട പേരാണ്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു, പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ നേരാക്കാൻ കൊണ്ടുപോകുമ്പോൾ മുഹമ്മദ് യാസിർ എന്നാക്കി, എന്നാൽ അവൻ്റെ പേരെന്താ? മുഹമ്മദ് എന്നാണ്. ആദ്യം വാപ്പട്ട പേരാണ് ഒരാളുടെ ഒറിജിനൽ പേര്. എക്സ്ട്രാ ഒരു പേര് കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവൻ്റെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത് ആദ്യം ഇട്ട പേരാണ്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മത എന്തുതന്നെയാണ്? മുഹമ്മദ് എന്നുള്ള പേരാദ്യം ഇടുക, പിന്നെ അതിന് ഒരു കുഴപ്പം വരാതെയല്ലോ. മുഹമ്മദ് എന്നുള്ള പേര്, അബ്ദുള്ള എന്ന പേര് ആദ്യം ഇടുക, അബ്ദുറഹ്മാൻ എന്ന പേരിടുക, പിന്നെ നമുക്ക് വിളിക്കാൻ പറ്റിയൊരു പേര് വേറെ ഇടാം. അപ്പോൾ അവൻ്റെ പേരെന്തായി? അബ്ദുള്ള എന്നാവും, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്നാവും. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഹാരിസ് എന്നീ പേരുകൾ ഏറ്റവും നല്ലതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഹാരിസ് എന്നീ പേരുകൾ. മുഹമ്മദ് എന്ന പേര് ഉപയോഗിക്കുന്നതിനുള്ള പോരിശ ഹദീസുകളിൽ ധാരാളം വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പേര് ആദ്യം ഇട്ടേക്കുക. എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ എത്ര നേരാക്കി അർത്ഥമൊക്കെ നോക്കിയിട്ടാലും ആ പേരിൽ വല്ല ഗുരുത്വം കിട്ടാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടുക? അതുകൊണ്ട് ആദ്യം ഇടുന്നത് നല്ലൊരു പേരിടുക. ബാക്കി പിന്നെ കണക്ട് ചെയ്യുന്നത് രണ്ടാം പേരേ ആവുള്ളൂ, അതവൻ്റെ ഒറിജിനൽ പേരാവൂല. ആദ്യം ഇടുന്ന പേരാണ് അവൻ്റെ ഒറിജിനൽ പേര്. ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്ന പേര് എന്ന് പറഞ്ഞത് ആദ്യട്ട പേരാണ്. ഖിയാമത്ത് നാളിൽ ഓരോരുത്തരെയും പേര് കൊണ്ട് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പേര് അവർക്ക് ആദ്യം ഇട്ടിട്ടുള്ള പേരാണ്. അതുകൊണ്ട് ആദ്യം ഇടുന്ന പേര് എപ്പോഴും നല്ല പേരായിരിക്കുക. പിന്നെ നമുക്ക് വിളിക്കാനുള്ള സൗകര്യത്തിനും ആൾക്കാർക്ക് കേൾക്കാനുള്ള സൗകര്യത്തിനും ആകർഷണീയമാകാനുള്ള സൗകര്യത്തിനൊക്കെ എത്ര ഒരു പേരും കൂടി കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതവൻ്റെ പേരായി പരിഗണിക്കൂല. അപ്പം എൻ്റെ പേര് ആദ്യം എന്താണോ ഇട്ടിട്ടുള്ളത് അതാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന പേര് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും പേരുകൾ അങ്ങനെയാണ്. പേര് വെറുതെ ഉണ്ടാകുന്നതല്ല, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ അവൻ്റെ പേരുകൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ മഹ്ശറയിൽ എല്ലാ മനുഷ്യരെയും വിളിക്കപ്പെടുന്നത് അവരുടെ പേരുകളെ കൊണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേരിടുമ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാവർദി ഇമാം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള അവകാശബോധം മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. എന്നാലും ഇത്ര കാലം ഞാൻ ഓനെ നോക്കി വളർത്തിയിലെ ഓനോട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്. ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യത ഒരു വാപ്പാക്കും ഒരു ഉമ്മാക്കും ഉണ്ടെങ്കിൽ ആ വാപ്പാനെയും ഉമ്മായെയും ബഹുമാനിക്കാതിരിക്കില്ല. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരു ഗുരുനാഥനുണ്ടെങ്കിൽ ആ ഗുരുനാഥനെ ബഹുമാനിക്കപ്പെടാതിരിക്കില്ല. കുട്ടികളെ കുഴപ്പമല്ല, യോഗ്യതയില്ലാത്ത വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുഴപ്പമാണ് എന്നർത്ഥം.
ഒരു വാപ്പാക്ക് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ആ വാപ്പാനെ കുട്ടികൾ ബഹുമാനിക്കാതിരിക്കൂല. ഒരു ഉസ്താദിന് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ആ ഉസ്താദിനെ കുട്ടികൾ ബഹുമാനിക്കാതിരിക്കൂല. യോഗ്യതയുടെ പ്രശ്നമാണ്, അല്ലാതെ കുട്ടികളുടെ പ്രശ്നമല്ല. അതുകൊണ്ട് വാപ്പയും ഉമ്മയും ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും യോഗ്യതയുള്ളവർ ആയിത്തീരേണ്ടതുണ്ട്. അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം മാത്രം ഉണ്ടായാൽ പോരാ, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവും നമുക്കുണ്ടായിരിക്കണം. അഹബ്ബുൽ അസ്മാഅ്, ഏറ്റവും നല്ല മനോഹരമായ പേര് കുട്ടികൾക്കിടുക എന്നത് പ്രധാനമാണ്. മനോഹരം എന്ന് പറഞ്ഞതിൽ മൂന്ന് കാര്യമാണ്: ഒന്ന്, പറയാൻ എളുപ്പമുള്ളത്; രണ്ട്, കേൾക്കാൻ എളുപ്പമുള്ളത്; മൂന്ന്, നല്ല അർത്ഥമുള്ളത്. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുല്ലാഹി അലൈഹി, മഹാനവർക്ക് പേരിട്ടതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. ടിപ്പു സുൽത്താൻ്റെ വാപ്പ ഹൈദറലി ഖാന് കുട്ടികളുണ്ടായിരുന്നില്ല, കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ടിപ്പു മസ്താൻ ഔലിയ എന്ന പേരായ ഒരാളുടെ കബറിങ്ങൽ പോയി ദുആ ചെയ്തതാണ്. ഒരു വലിയായിരുന്നു, ആ വലിയിൻ്റെ കബറിങ്ങൽ പോയി ദുആ ചെയ്തിട്ട് മഹാനവറുകൾക്ക് കുട്ടിയുണ്ടായി. അപ്പോൾ ആ വലിയിൻ്റെ സ്മരണാർത്ഥമാണ് ടിപ്പു സുൽത്താന് ടിപ്പു എന്ന് പേരിടുന്നത്. യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിൻ്റെ കാരണവും ആ പേരാണ്. നമ്മക്കെന്നെ ആ പേര് കേട്ടാൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ, ഡിപ്പു എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മക്കെന്നെ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ആ പേര് വന്ന വഴി നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. അപ്പോൾ പേരുകൾ വരുന്ന ഒരു വഴിയുണ്ട്, ആ വഴി എപ്പോഴും കറക്റ്റായിരിക്കണം. ടിപ്പു മസ്താൻ ഔലിയയുടെ കബറിങ്ങൽ പോയി ദുആ ചെയ്ത് ടിപ്പു എന്ന കുട്ടി ഉണ്ടായി, അതേ പേരിട്ടു. പിന്നെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി, അബ്ദുൽ കരീം എന്ന് പേരിട്ടു. അങ്ങനെ ഹൈദരലി ഖാൻ ഒരുപാട് പ്രയാസം സഹിച്ചു. രണ്ടാം കുട്ടി ഉണ്ടായതിനു ശേഷം ടിപ്പുവിൻ്റെയും അബ്ദുൽ കരീമിൻ്റെയും ഉമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഹൈദരലി ഖാൻ രണ്ടാമത് വിവാഹം കഴിച്ചു. ഒരുപാട് പ്രതിസന്ധിക്ക് ഈ രണ്ടാം വിവാഹം കാരണമായി. അപ്പോഴെല്ലാം ടിപ്പു തൻ്റെ പ്രതാപം ഉയർത്തിപ്പിടിച്ചു. എന്തേ കാരണം? ടിപ്പുവിൻ്റെ പേര് തന്നെയാണ് അതിൻ്റെ കാരണം. എല്ലാ പ്രതിസന്ധി ഉണ്ടായിട്ട് അവസാനം രാജാവിന് സുഖമി മൈസൂർ രാജാവിന് സുഖമില്ലാതെ വന്ന സമയത്ത് രാജ്ഞി ഹൈദർ അലി ഖാനെ കൊല്ലാൻ പദ്ധതിയിട്ടു. കാരണം രാജാവ് മരണപ്പെട്ടാൽ പട്ടാളത്തലവനായ ഹൈദർ അലി ഖാന് രാജാധികാരം കിട്ടുമോ എന്ന് ഭയപ്പെട്ട രാജ്ഞി ഹൈദർ അലിയെ കൊല്ലാൻ പദ്ധതിയിട്ടു. ഈ വിവരം മണത്തെറിഞ്ഞ ഹൈദർ അലി നാടുവിട്ടു, നാടുവിട്ടുപോയി. അവസാനം ദേഷ്യം വന്ന രാജ്ഞി ടിപ്പുവിനെയും അബ്ദുൽ കരീമിനെയും ഒരു ഇടുങ്ങിയ ഗോപുരത്തിൻ്റെ മേൽഭാഗത്തുള്ള ഒരു ചെറിയ റൂമിൽ കൊണ്ടുപോയി അടച്ചു. ഹൈദരലിയോട് താല്പര്യമുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ തെരഞ്ഞ് തെരഞ്ഞ് ഇവരെ അവസാനം കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച് കിട്ടിയപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. പുഴക്കരയിൽ ഒരു തോണി ഉണ്ടായിരുന്നു, ആ തോണി മറുകരയിലേക്ക് ശവം കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന തോണിയാണ്. അതുകൊണ്ട് പകൽ സമയത്ത് പോലും തോണിയുടെ അടുത്തേക്ക് ആരും പോകൽ പതിവില്ല, പോകാൻ അവർക്ക് പേടിയുമാണ്. ഈ തോണിയിൽ കൊണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇയാൾ ആ തോണിയിൽ കൊണ്ടു ചെന്നാക്കിയിട്ട് ഇങ്ങനെ മടങ്ങിപ്പോരുകയാണ്. മടങ്ങിപ്പോരുന്ന സമയത്ത് അയാൾക്ക് തോന്നി, ഞാൻ എന്ത് പണിയായി ചെയ്യണത്? ചെറിയ രണ്ട് കുട്ടികളെ പുഴക്കരയിലുള്ള തോണിയിൽ കൊണ്ടു ചെന്നാക്കി മടങ്ങിപ്പോരുന്നത് ശരിയല്ലല്ലോ. അവിടെ തൊട്ടടുത്ത് ഹൈദർ അലി ഖാനോട് താല്പര്യമുള്ള മറ്റൊരു പട്ടാളക്കാരൻ്റെ വീടുണ്ടായിരുന്നു, ലാലാ മിയാൻ എന്ന പട്ടാളക്കാരൻ. അയാളോട് വിവരം പറയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചെന്നിട്ട് വീട്ടിൽ വാതിൽ മുട്ടാണ്. വാതിൽ മുട്ടുമ്പോൾ ചെറിയ ഒരു കുട്ടി പുറത്തേക്ക് വന്നു. റുഖിയ ബാനു എന്നായിരുന്നു കുട്ടിയുടെ പേര്. പുറത്തേക്ക് വന്നു. ഉപ്പ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കടലാസ് എടുത്തിട്ട് അതിലൊരു എഴുത്തുണ്ടാക്കി കൊടുത്തു. നമ്മുടെ ഹൈദർ അലി ഖാൻ്റെ ടിപ്പു അബ്ദുൽ കരീം എന്നീ രണ്ട് കുട്ടികൾ പുഴക്കരയിലെ തോണിയിലുണ്ട്, അവരുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് എഴുതിയിട്ട് ഇത് ഉപ്പ വന്നാൽ കൊടുക്കൊണ്ട് വന്നുകൊണ്ട് റുഖിയ ബാനിൻ്റെ അടുത്ത് കൊടുത്തു. വൈകുന്നേരം ലാലാ മിയാൻ വന്നു, മോള് കത്ത് കൊടുത്തു. കത്തിങ്ങനെ വായിച്ചു. നമ്മുടെ ഹൈദർ അലി ഖാൻ്റെ രണ്ട് കുട്ടികളായ ടിപ്പും അബ്ദുൽ കരീമും പുഴക്കരയിലുള്ള തോണിയിലുണ്ട്, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇന്നെ കിട്ടൂല ഇനി. എഴുത്ത് ചീന്തി. ചീന്തിയിട്ട് വലിച്ചെറിയുന്നത് റുഖിയ ബാനു കണ്ടു. എല്ലാവരും ഉറങ്ങിയെങ്കിലും റുഖിയ ബാനുവിന് മാത്രം ഉറക്കം വന്നില്ല.
അപ്പയും ഉമ്മയും ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ റുഖിയാബാനും എല്ലാം എഴുന്നേറ്റിട്ട് അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു. അങ്ങനെ ആ ഭക്ഷണവുമായി പുഴക്കരയിലേക്ക് പോയി. ചെന്ന് നോക്കുമ്പോൾ പുഴയിൽ കരയിലെ തോണിയിൽ നിന്ന് പുറത്തിറങ്ങി അബ്ദുൽ കരീമും ടിപ്പുവും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം മുഴുവനായും ടിപ്പു അബ്ദുൽ കരീമിന് നൽകി. അബ്ദുൽ കരീം എന്ന അനുജൻ ഈ ഭക്ഷണം മുഴുവൻ ഏകദേശം കഴിച്ച് തീരാറായി അബ്ദുൽ കരീമിന് മതിയായി എന്നുറപ്പായപ്പോൾ അബ്ദുൽ കരീം ഉപേക്ഷിച്ച ഭക്ഷണം ഡിപ്പു കഴിച്ചു. നടന്നു വന്നതുകൊണ്ട് ക്ഷീണിച്ചവശയായ റുഖിയാബാനുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പുഴയിലിറങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് നനച്ചു ഡിപ്പു. ചെറിയ കുട്ടിനെ പറ്റിയിട്ടാണ് ഞാനീ പറഞ്ഞതേ. ഒരു മനുഷ്യൻ്റെ പേര് എന്തിൻ്റെ മേലെ അറിയിക്കുന്നു നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനീ കഥ പറഞ്ഞത്. ഡിപ്പു പുഴയിലിറങ്ങിയിട്ട് തൻ്റെ കർച്ചീഫ് നനച്ചു. എന്നിട്ട് അത് റുഖിയാബാനുവിന് കൊടുത്തു. അത് മുഖം തുടച്ചിരി മൂന്ന് പേരും പുഴക്കരയിലിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ലാലാമിയാൻ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ മോളെ കാണാനില്ലാതെ വിഷമിച്ചു. ടോർച്ചെടുത്ത് വിളക്കെടുത്തിട്ട് ഇങ്ങനെ നടന്നു. അവസാനം പുഴക്കരയിൽ ചെന്ന് നോക്കുമ്പോൾ മൂന്ന് കുട്ടികളും അവിടെ ഉണ്ട്. മൂന്ന് കുട്ടികളെയും എടുത്ത് അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കി വളർത്തുകയാണ്. ഒരുപാട് സംഭവമുണ്ട്. കുറേ കാലം കഴിഞ്ഞു. ഹൈദരലിഖാന് പ്രതാപം തിരിച്ചു വന്നു. രാജ്ഞി മരണപ്പെട്ടു. ഹൈദരലിക്ക് പ്രതാപം തിരിച്ചു വന്നു. ഡിപ്പു യുദ്ധ അഭ്യാസങ്ങൾ പഠിച്ചു, വലിയ ആളായി. അങ്ങനെ ഒരിക്കൽ ഹൈദരലിഖാൻ ഡിപ്പുവിനോട് പറഞ്ഞു, അത്രേ മോനെ നീ വലിയ കുട്ടിയായല്ലോ, അതുകൊണ്ട് വാപ്പാക്ക് നിന്നെ ഒരു വിവാഹം കഴിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡിപ്പു അന്നത്തെ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്ത റുഖിയാബാനു എന്ന കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വാപ്പ ഹൈദരലി ഖാൻ ഈ റുഖിയാബാനു എന്ന കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തി അവസാനം ഡിപ്പു വിവാഹം ചെയ്യുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഞാനിത് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ പേര് ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യരുടെയും പേര് നമ്മൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അർത്ഥം എന്ന് പറയുന്നതിൽ വാക്കർത്ഥം എന്നെടുക്കരുത്. ചരിത്രം അതിൻ്റെ ഒരർത്ഥമാണ്. പേരുകളുടെ അർത്ഥം എന്ന് പറയുമ്പോൾ ചരിത്രം ഒരർത്ഥമാണ്. ബദരീങ്ങളുടെ പേരിന് മറിച്ച് വെച്ചാൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ അബ്ദുല്ലാഹി ഹാരിസ് നബി ഹാരിസ് എന്ന് പറഞ്ഞതൊക്കെ വ്യത്യസ്ത ആളുകളാണ്. അവർക്കൊക്കെ വേറെ പേരുണ്ട്. ആ പേര് നോക്കിയാൽ ബദരീങ്ങളുടെ പേര് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഇടാൻ കിട്ടും. അമ്പിയാക്കളുടെ പേരിൽ നിന്ന് ഇഷ്ടംപോലെ ഇടാൻ കിട്ടും. ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും പേരിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് ഇടാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരും അറബി അറിയണവരാണ്, ഡിക്ഷണറിയിൽ ഒരുപാട് അറബി വാക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും അല്ലെങ്കിലും ഗൂഗിൾ ഉസ്താദിനോട് ചോദിച്ചാൽ കുറേ നല്ല നല്ല പേരും അതിൻ്റെ അർത്ഥം പറഞ്ഞുതരുമെന്ന് കരുതിയിട്ട് അതാണ് പേരിൻ്റെ അർത്ഥമെന്ന് ചിന്തിക്കരുത്. പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചരിത്രമാണ്. പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. ഈ പേര് ഏത് ചരിത്ര പുരുഷൻ്റെ മേലിലാണ് അറിയിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ വ്യക്തിയിൽ പ്രകടമായി കൊണ്ടിരിക്കും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് പേരിടുമ്പോൾ ഈ കാര്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കുട്ടികളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് റിസൾട്ട് കിട്ടും. ഉമർ അലി അള്ളാഹിൻ്റെ അടുക്കൽ ഒരു ദിവസം ഒരു ചങ്ങായി ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞ് തീരെ കേൾക്കണില്ലായിരുന്നു. എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞാൽ തീരെ കേൾക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹിന് ചോദിച്ചു, എൻ്റെ കുട്ടിക്ക് എന്താ പേരിട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ഓന് ജുആൽ എന്നാണ് പേരിട്ടിട്ടുള്ളത് എന്നാണ്, വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കുട്ടി നേരാവൂലായിരുന്നു. ആയാദ്യ പേരൊക്കെ കുട്ടികൾക്ക് ഇട്ടാൽ പിന്നെ എങ്ങനെയാണ് നേരാകണത്? സാനിയത്ത് എന്നൊക്കെ ഇടും കുട്ടികൾക്ക് പേര് ചിലരെ. സാനിയത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരി എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല അറബി പേരാണ്. സെഡ് ആദ്യത്തിൽ വന്ന പേരുകൾക്ക് പ്രത്യേക ആകർഷണീയത ഉണ്ടാവും. അതാണ് നമ്മളെ ഇടണേൻ്റെ കാരണം. സെഡ് എന്ന അക്ഷരം ആദ്യത്തിൽ വന്നാൽ അതിന് പ്രത്യേകമായ, എക്സ് എന്ന അക്ഷരം അവസാനത്തിൽ വന്നാലും പ്രത്യേക ആകർഷണീയത ഉണ്ടാവും. സെഡ് എന്നത് ആദ്യത്തിൽ വന്നാലും എക്സ് അവസാനത്തിൽ വന്നാലും വലിയ ആകർഷണീയമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പേരിടണതിൻ്റെ കാരണം. അപ്പോൾ ആകർഷണീയതയെ മാത്രം നോക്കരുത്,
അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയിട്ട് വേണം ഓരോ പേരിടാൻ. പേരുകൾ ചരിത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ആ ചരിത്രം ആ കുട്ടികളിൽ പ്രകടമായി കാണും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, ഞാനല്ലേ പ്രസംഗിക്കണത്. അതുകൊണ്ട് പേര് എല്ലാവരുടെയും പ്രഭാവത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവർഗരുടെ പേര് ഉമർ എന്നാണ്, അബ്ദുല്ല എന്നാണ് പേര്. അബ്ദുല്ല എന്ന് പേരുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് അബ്ദുല്ല എന്ന് പേരുണ്ട്. വലിയ വലിയ മഹത്വമുള്ളവർക്ക് ജന്മം നൽകിയിട്ടുണ്ടവർ എന്ന് കാണാൻ പറ്റും. മഹത്വമുള്ള കുറേ ആളുകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് അബ്ദുല്ല എന്ന് പേരുള്ള ആളുകൾ. ഇങ്ങനെ നമ്മൾ പേരുകളെ അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും നന്നായി പഠിക്കണം. കുടുംബജീവിതം, മക്കൾ തുടങ്ങിയവയെല്ലാം സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ദുനിയാവിലേക്കുള്ളതല്ല. കുട്ടികളില്ല എന്ന് ഒരിക്കൽ നബി തങ്ങളോട് ഒരാൾ വന്ന് പരാതി പറഞ്ഞു. ഇമാം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം തുർമുദി റളിയല്ലാഹുവിന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒരുപാട് നാളായി നബിയേ, എനിക്ക് മക്കളില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് നീ എങ്ങനെ നിനക്ക് കുട്ടിയുണ്ടാവാനാണ്? നീ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുകയോ സദഖ കൊടുക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മനുഷ്യൻ അത് കേട്ടത് മുതൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാനും സദഖ കൊടുക്കാനും തുടങ്ങി. അയാൾക്ക് 9 മക്കളുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നതും ഒന്ന് സദഖ കൊടുക്കുക എന്നുള്ളതും. ഒന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാം, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗമാണ് ഇസ്തിഗ്ഫാർ. വസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിം വബനീൻ. കുട്ടികളുണ്ടാവാനും മുതലുണ്ടാവാനുമുള്ള ദിക്ര ഇസ്തിഗ്ഫാറാണ്. വഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. മഴ പെയ്യാനുള്ള ദിക്ര ഇസ്തിഗ്ഫാറാണ്, കുട്ടികളുണ്ടാവാനുള്ള ദിക്ര ഇസ്തിഗ്ഫാറാണ്, മുതലുണ്ടാവാനുള്ള ദിക്റും ഇസ്തിഗ്ഫാറാകുന്നു. ഇസ്തിഗ്ഫാർ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. പ്രപഞ്ചത്തിൽ ആദ്യമായി കേട്ട ദിക്ര ഇസ്തിഗ്ഫാറാണ്. ആദ്യ മനുഷ്യൻ ചൊല്ലിയ ദിക്ര ഇസ്തിഗ്ഫാറാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ. മത്സ്യവയറ്റിൽ സുഖവാസം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, വയറിൽ സുഖവാസം യൂനുസ് നബിയാണ്. അതുകൊണ്ട് വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ യൂനുസ് നബിയുടെ മേൽ ഫാത്തിഹുദ വേണ്ടത്. വയറ്റിൽ സുഖവാസം അനുഷ്ഠിച്ച ആളാണ് ആര്? യൂനുസ് നബി അലൈഹിസ്സലാം. ഓരോ സംഗതിയും വരുന്ന വഴി നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോ വിഷയങ്ങൾ വരുന്ന വഴി. വയറ്റിൽ സുഖവാസം അനുഷ്ഠിച്ച ആൾ യൂനുസ് നബി അലൈഹിസ്സലാമാണ്. മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ദിക്റുകൾ ചൊല്ലിയും അവസാനം നസലൽ അമീന മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞു കൊടുത്തു. ഇത് ചൊല്ലൂ എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാർ ചൊല്ലിയപ്പോഴാണ് മത്സ്യം കരയിൽ കൊണ്ടുപോയി യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഉപേക്ഷിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. മനുഷ്യൻ പറയുന്ന വചനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വചനം എൻ്റെ അടുക്കൽ അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന വചനമാണ്. റബ്ബനാ ളലംനാ, അള്ളാഹുവേ എൻ്റെ അടുക്കൽ അബദ്ധം പറ്റിയിരിക്കുന്നു. വലക്കത് കറംനാ ബനി ആദമ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആദം സന്തതിയെ നാം ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്നതിന് ഖുർആനിൽ വേറെ വാക്കുണ്ട്. ഇൻസാൻ എന്ന വാക്ക് ഖുർആൻ പറഞ്ഞതാണ്. നാസ് എന്ന വാക്ക് ഖുർആൻ പറഞ്ഞതാണ്. മനുഷ്യൻ എന്നതിന് ഖുർആൻ ഒരുപാട് വചനങ്ങൾ പറഞ്ഞിരിക്കെ ബഹുമാനം പറഞ്ഞ സ്ഥലത്ത് ആദമിൻ്റെ ബഹനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്.
ബഹുമാനമുണ്ടാവാൻ കാരണം ആദം വല്ലിപ്പാൻ്റെ മകനായി എന്നുള്ളതാണ്. എങ്ങനെ ആദം വല്ലിപ്പാൻ്റെ മകനാകുക? ആദം വല്ലിപ്പാൻ്റെ ഗുണമുണ്ടാകുമ്പോഴേ ആദം വല്ലിപ്പാൻ്റെ മകനാവുള്ളൂ. എന്താ ആദം വല്ലിപ്പാൻ്റെ ഗുണം? സ്വർഗത്തിൽ പെട്ട് വെച്ചുകൊണ്ട് വിലക്കപ്പെട്ട കനി പറിച്ചു. അത് മറവിയായി സംഭവിച്ചതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറവിയായി സംഭവിച്ച തെറ്റല്ലാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ സയ്യിദ്ന ആദം അലൈഹിസ്സലാമിനുണ്ടായ ഖേദം ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറം വരെ നീണ്ടു നിൽക്കുന്നതാണ്. ആഖിറത്തിൽ മനുഷ്യർ ചെന്നിട്ട് വല്ലിപ്പാ ഞങ്ങളാകെ ഇടങ്ങാറായിരിക്കുന്നു, നിങ്ങളൊന്ന് ശുപാർശ പറയണമെന്ന് പറയുമ്പോൾ മക്കളെ ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ ബേജാറിലാണെന്ന് പറയുന്ന തെറ്റല്ലാത്ത തെറ്റിൻ്റെ പേരിൽ ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറം വരെ നീണ്ടു നിൽക്കുന്ന ഖേദത്തിൻ്റെ ഉടമയാണ് ആദൻ നബി. അതാണ് ആദം വല്ലിപ്പാൻ്റെ ഗുണം. ആ ഗുണം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനാണ് ബഹുമാനമുള്ള മനുഷ്യൻ. വലക്കത് കറംന ബനി ആദമ, തീർച്ചയായും ആദം എന്ന പേരായ വല്ലിപ്പാൻ്റെ മകനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഇസ്തിഗ്ഫാർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾ നന്നാവാനും കുട്ടികളുണ്ടാവാനും കുട്ടികൾ സ്വാലിഹാവാനുമുള്ള ദിക്ർ അസ്തഗ്ഫിറുല്ലാഹല്ലദീം, പഠിച്ചോനെ ഇൻ്റെ അടുത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന ദിക്റാകുന്നു. വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ഈ ഇസ്തിഗ്ഫാർ എന്ന ദിക്ർ. ധാരാളമാക്കാൻ കഴിയുന്ന മനുഷ്യന് സ്വാലിഹായ മക്കളുണ്ടാവും, ആ കാര്യം തീർച്ചയായും, ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ഞാൻ തെറ്റുകാരനാണ് എന്ന ബോധം ഇല്ലാതെ പോകുന്നു എന്നതാണ്. എൻ്റെ അടുത്തൊരു അബദ്ധമുണ്ട് എന്ന ബോധം ഇല്ലാതെ പോകുന്നു എന്നതാണ്. ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ ഉടനെ തോബ ചെയ്തിട്ടില്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പിശാച്ച് അതിൻ്റെ ന്യായം പറഞ്ഞു തരും. അങ്ങനെ ചെയ്യാണ്ടായ കാരണം ഇങ്ങനെ ആയതുകൊണ്ടാണ്. എല്ലാവരും പിന്നെ അങ്ങനെ തന്നെ ആകുമ്പോൾ ഞാനായിട്ട് പിന്നെ ഇനിയിപ്പോൾ എങ്ങനെയാവുക? 24 മണിക്കൂറിനുള്ളിൽ പിശാച്ച് അതിൻ്റെ ന്യായം പറഞ്ഞു തരുമെന്നാണ്. രണ്ടാൾക്കാർ തെമ്മ് തെറ്റിയാൽ അപ്പം തന്നെയാണ് ഈ അസ്സലാമു അലൈക്കും സാരം ചെൽട്ടോ എന്ന് പറഞ്ഞാൽ മതി. 3 ദിവസം വരെ അതിന് ചാൻസ് ഉണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളതാണ് മസ്ലഹത്ത്. ഒരാൾ ഇടയിൽ നിന്ന് സംസാരിക്കാതെ തെറ്റിയവർ കൂടുതൽ അകലത്തിലേക്ക് പോവുക എന്നല്ലാതെ തെറ്റിയവർ നന്നാവില്ല. അതുകൊണ്ട് പിശാച്ച് എല്ലാറ്റിലും ഇടപെടുന്നുണ്ട്. ഒരു അബദ്ധം ഒരാളിൽ സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തൗബ ചെയ്യാൻ ഒരിക്കലും പിശാച്ച് അനുവദിക്കില്ല. പിന്നെ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിനെ മറപ്പിച്ച് കളയും യഥാർത്ഥത്തിൽ പിശാച്ച്. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരാവുക. മക്കൾ നന്നാവാനും മക്കളുണ്ടാവാനും മക്കൾ സ്വാലിഹീങ്ങളാവാനും മുതലുണ്ടാവാനും ഉള്ള മുതൽ നന്നാവാനും ഉള്ള മുതലിൽ ബർക്കത്തുണ്ടാവാനും മഴ പെയ്യാനും ഇസ്തിഗ്ഫാറ തന്നെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ ചേർക്കട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായമരായി കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതിനെയും കേട്ടതിനെയും സ്വാലിഹായമരായി കബൂലാക്കണേ. അല്ലാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ. തമ്പുരാനെ, പഠിച്ചവനെ, ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മാപ്പമാർ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ എല്ലാവരുടെയും കബറിനെ സ്വർഗമാക്കണേ. അല്ലാ, അവരിൽ കബറിൽ എന്തെങ്കിലും അദാബ് സഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൂരീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വയനാട് ജില്ലാ എസ് കെ എസ് എഫിൻ്റെ പ്രസിഡൻറ്റ് ഷിഹാബ് വൈസിയുടെ ഉപ്പ അല്പസമയം മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും നിൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അള്ളാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മാപ്പമാർ പലരും വഫാത്തായിട്ടുണ്ട്, അവരുടെ ഖബറിനെ സ്വർഗമാക്കല്ലാ. ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പയെങ്കിലും കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്വർഗീയ ജീവിതത്തെ നീ സുഖകരമാക്കി എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. സിറാത്ത് പാലം മിന്നറിയുന്ന വേഗത്തിൽ കടത്തിത്തരണേ ദയ്യാനെ. ജന്നത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ.
ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണ്ട, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണ്ട, ഞങ്ങളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കും മക്കൾക്കും നീ നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളായി അവരെയും ഞങ്ങളെയും നീ മാറ്റണേ റഹ്മാനെ. കടക്കാരായി മരിപ്പിക്കല്ല, മയ്യത്ത് കൊടുന്നു വെച്ച് കടം മറ്റൊരാൾ ഏറ്റെടുക്കേണ്ട ഗതികേടിലാക്കല്ല തമ്പുരാനെ. അള്ളാഹുവേ, കണ്ണെത്താത്ത ദൂരത്ത് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ് ഞങ്ങൾ റബ്ബേ. കെട്ടിപ്പൊതിഞ്ഞ മയ്യത്ത് നാട്ടിലേക്ക് അയക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളെ യത്തീമാക്കല്ല റഹ്മാനെ. മാലിലും അസ്വാജിലും ബുയൂത്തിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഔലാദിലും ഞങ്ങളുടെ കസ്ബിലും നീ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവും. ഉമ്മമാർക്ക് ചില വഹിയുണ്ട്. കുട്ടികളെക്കുറിച്ച് ഏറ്റവും നല്ല വഹി ലഭിക്കുന്നത് ഉമ്മാക്ക് തന്നെയാണ്. ഒരു കുട്ടിയെക്കുറിച്ച് ഉമ്മയുടെ ധാരണകൾ കറക്റ്റായിരിക്കും. അതൊരു പ്രത്യേകമായ ഇൽഹാം എന്ന കാറ്റഗറിയിൽ വരുന്ന വഹിയുകളാണ്. അതുകൊണ്ട് ഉമ്മാക്ക് ഒരു പ്രത്യേകമായ വഹി അള്ളാഹു നൽകി ഒരു പെട്ടി ഉണ്ടാക്കണമെന്നും ആ പെട്ടിയിൽ കുട്ടിയെ ആക്കിയിട്ട് നഹിൽ നദിയിൽ നിക്ഷേപിക്കണമെന്നും പറഞ്ഞു. നിക്ഷേപിക്കുന്നതിൻ്റെ മുമ്പായി മൂസ നബി അലൈഹിസ്സലാമിന് ഒന്ന് മുല കൊടുക്കാൻ വേണ്ടി അള്ളാഹു മൂസ നബിയുടെ ഉമ്മാക്ക് വഹി നൽകുന്നുണ്ട്. ഒന്നും കൂടി രണ്ട് മുല കൊടുത്തിട്ട് പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലേക്ക് എറിയുക. അല്ലോണ ആലേക്ക്. അപ്പോൾ ഇതുവരെ മുല കൊടുത്തിയെന്ന് തന്നെയാണ്. ഒന്നും കൂടിയാണ് മുല കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ഇനി അവസാനത്തെ ഒരു മുലടുക്കല്ല്, മോനെ അന്നെ ഞാൻ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ എറിയാൻ പോവുകയാണ് എന്ന് മുല കൊടുക്കുമ്പോൾ കുട്ടിയോട് സ്വാഭാവികമായും പറയും. ഈ പറയണത് വരെയും ഉമ്മാക്കം തന്നെ പണി, കുട്ടിക്ക് മുല കൊടുക്കുക തന്നെയാണ്. എന്നാലും പെട്ടിയൊക്കെ റെഡി ആയിട്ട് എറിയണേൻ്റെ മുമ്പ് ഒന്നും കൂടി ഒന്ന് കൊടുക്കാൻ വേണ്ടി പറയാണ്. ആ കൊടുക്കുമ്പോൾ ഉമ്മ പറയണുണ്ട് എന്ത് കുട്ടിനോട്, മോനെ ഇപ്പം തരുന്ന ഈ മുല സാധാരണ അനക്കിയാൻ ഇതുവരെ തന്നതുമായിരുത്ത മുല തരലല്ല. പിന്നെ അന്നെ ഞാനൊരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലിടാൻ പോവാണ്. ഒരു ഉമ്മ മുല കൊടുക്കുമ്പോൾ കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്നാണ്. മുല കൊടുക്കുമ്പോൾ കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പമാണ്. ഒരു ഉമ്മ മുല കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ഹാഫിദാക്കുന്നത് സങ്കല്പിച്ചാൽ ആ കുട്ടി എന്തായാലും ഹാഫിദായിരിക്കും. കാരണം ഓൻ ഏത് മുല കുടിച്ചത്? ഹാഫിദാവാനുള്ള മുലയാണ് കുടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഒരു ഉമ്മ മുല തരുന്ന സമയത്ത് തൻ്റെ പിന്നിൽ നിന്ന് ഇമാമത്ത് നിൽക്കുന്ന കുട്ടിയെ മനസ്സിൽ കാണുകയാണെങ്കിൽ അപ്പോൾ കുട്ടി കുടിക്കുന്ന മുലപ്പാൽ എന്തിനുള്ളതാ? ഉമ്മാൻ്റെ ബാക്കിൽ ഇമാമത്ത് നിൽക്കാനുള്ള മുലപ്പാലാണ്. അപ്പോൾ നൈൽ നദിയിൽ എറിയുന്നതിന് മുമ്പ് ഒന്നുകൂടെ മുല കൊടുക്കാൻ പറയുന്നത് നൈൽ നദിയിൽ എറിയപ്പെടുകയും അതിനെ അതിജീവിച്ച് കൊട്ടാരത്തിലെത്തുകയും ചെയ്യാൻ പ്രിപ്പയർ ആവാനുള്ള മുലപ്പാലാണ് പിന്നെ നൽകുന്നത്. മുലപ്പാലിന് ഇമാം മാവർദി റളിയല്ലാഹു അൻഹു 14 ഗുണങ്ങൾ പറയുന്നുണ്ട്. മുലപ്പാലിൻ്റെ ഗുണങ്ങൾ എണ്ണിയിട്ടുണ്ട്, 14 ഗുണങ്ങൾ എണ്ണിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ചൂടുകാലത്ത് ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാൽ ചൂടിനെ പ്രതിരോധിക്കാനുള്ളതാണ്. തണുപ്പ് കാലത്ത് ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളതാണ്. ദഹനശക്തി കുറഞ്ഞു വരുന്ന സമയത്ത് കുട്ടി കുടിക്കുന്ന മുലപ്പാൽ ശക്തമായ ദഹനശക്തി ആവശ്യമില്ലാത്ത പാലായിരിക്കും. എന്നാൽ ദഹനശക്തി കൂടുതലുള്ള സമയത്ത് കുട്ടി കുടിക്കുന്ന മുലപ്പാൽ കൂടുതൽ ദഹനശക്തി ആവശ്യമുള്ള മുലപ്പാലായിരിക്കും. ഇങ്ങനെ മാറി മാറി നമുക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും മുലപ്പാലാന്നേ തോന്നുള്ളൂ. പക്ഷേ ആ ഗുണം എപ്പോൾ മാത്രമേ ഉള്ളൂ? മുലയിൽ നിന്ന് നേരിട്ട് വായിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. വേറെ പാത്രത്തിലേക്ക് പിഞ്ഞെടുത്തിട്ട് കൊടുത്താലുണ്ടാവൂല. പിഞ്ഞെടുത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം കണ്ണിൽ നമ്മളെന്തേലും ചാടിയാലും മുലപ്പാൽ ഒറ്റിക്കുമല്ലോ. ഏത് പാലൊറ്റിച്ചാലും പറ്റൂട്ടോ. മുലപ്പാൽ പാലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സോഫ്റ്റ് ആയതുകൊണ്ട് അത് ഒറ്റിക്കുന്നു എന്നുള്ളൂ. ഇല്ലെങ്കിൽ പശുവും പാലും ഒറ്റിക്കാം. പക്ഷേ മുലയിൽ നിന്ന് കണ്ണിലേക്ക് നേരിട്ട് മുലപ്പാൽ ഒറ്റിക്കാൻ പാടില്ല. പിന്നെ എടുക്കേ പറ്റുള്ളൂ. പാത്രത്തിലെടുക്കാനും പാടില്ല. പിന്നെ എടുക്കേ പറ്റുള്ളൂ. ഈ പഴയ കാലത്ത് ആൾക്കാർ ചെയ്യുന്നതൊക്കെ നമുക്ക് പലപ്പോഴും പൊട്ടത്തരായിട്ട് തോന്നും. പക്ഷെ പഠിക്കുന്നതിനനുസരിച്ചാണ് അതാണ് ശരിയെന്ന് മനസ്സിലാകുന്നത്.
ഇലയിലേക്കെടുത്ത് മാത്രമേ കണ്ണിൽ മുലപ്പാൽ ഒറ്റിക്കാൻ പാടുള്ളൂ. പാത്രത്തിലെടുത്ത് ഒറ്റിക്കാൻ പാടില്ല. ഇനി പാത്രം അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയ പാത്രം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ പാത്രം ഒരിക്കലും അതിന് ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് തീരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രമാണ്. അതുകൊണ്ടാണ് ഇല ആ കാറ്റഗറിയിൽ വരുന്നത്. അതുകൊണ്ട് മുലപ്പാൽ കണ്ണിലിറ്റിക്കുന്നത് ഇലയിലെടുത്തിട്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ തീരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രമായിരിക്കണം, നേർക്ക് നേരെ പറ്റൂല. എന്നാൽ വാഴയിലേക്കാണെങ്കിൽ ഇലയിലോ പാത്രത്തിലോ എടുത്തിട്ട് പറ്റൂല, നേർക്ക് നേരെയാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിനോ അല്ലാഹു തആല മുല കൊടുക്കാൻ വേണ്ടി ഉമ്മയോട് പറയുന്നു, ഒന്നും കൂടിയാണ് മുല കൊടുത്തു. എന്നിട്ട് പെട്ടിയിലാക്കി മൂസ നബിയെ അല്ലാ തൻ്റെ മാതാവ് നൈൽ നദിയിൽ നിക്ഷേപിക്കുന്നു. നൈൽ നദിയിലൂടെ അതിങ്ങനെ ഒഴുകിപ്പോയിട്ട് അവസാനം രാജകൊട്ടാരത്തിൽ ഫിറൗൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഫിറൗൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആദ്യമായി അവർ കൂടിയാലോചിച്ചത് മുല കുടിക്കാൻ പറ്റുന്ന, മുല കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയെ കിട്ടുമെന്നാണ്. രാജകൊട്ടാരത്തിൽ ഒരു കുട്ടിയുണ്ട്, നൈൽ നദിയിൽ നിന്ന് കിട്ടിയതാണ്, മുല കൊടുക്കാൻ ആളെ അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും മുല കൊടുക്കാൻ തിരക്ക് തുടങ്ങി. എല്ലാവരും മുല കൊടുക്കാനുള്ള തിരക്ക് തുടങ്ങി. രാജകൊട്ടാരത്തിൽ വന്ന് സ്ത്രീകൾ വരി നിന്നു. അപ്പോൾ രാജാവ് ഒരു നിയമം പാസാക്കി, ആരുടെ മുലയാണോ കുട്ടി കുടിക്കുന്നത് അവരെ കൊട്ടാരത്തിൽ നിശ്ചയിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ സ്ത്രീകൾ വന്നിട്ട് മുല കൊടുത്തു നോക്കി, കുട്ടി കുടിക്കണ്ടേ? അവസാനം മൂസാനബിൻ്റെ അമ്മേനെ വരിയിൽ നിന്നിട്ട് വന്നു. മൂസാനബിൻ്റെ അമ്മ വരിയിൽ നിന്ന് വന്നു. വരിയിൽ നിന്ന് വന്നപ്പോൾ കുടിച്ചു എന്ന് മാത്രമല്ല, മുഖത്ത് നോക്കി ചിരിച്ചപ്പോൾ ഉമ്മ ഇങ്ങനെ തിരിഞ്ഞു. ഇനിയിപ്പോൾ ചിരി കണ്ടിട്ടേലും സംശയം തോന്നണ്ടായിരുന്നിട്ട് തലതിരിച്ച് അങ്ങനെ. അപ്പോൾ ഈ മുലൊടുക്കലും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനാണ് ഞാനിത് പറയണത്. അങ്ങനെ അവസാനം ഈ സ്ത്രീയുടെ മുല മാത്രമേ കുടിക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീയെ കൊട്ടാരത്തിൽ മുല കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ ഉമ്മാൻ്റെ മുലപ്പാലു തന്നെ, നിങ്ങൾ മനസ്സിലാക്കിയോ, പ്രസവം കൊണ്ട് മാത്രമല്ലല്ലോ ഉമ്മയാവുന്നത്, മുലയൂട്ടൽ കൊണ്ട് ഉമ്മയാവുന്നുണ്ട്. പ്രസവം കൊണ്ട് മാത്രമല്ല ഉമ്മയാകുന്നത്, മുലയൂട്ടൽ കൊണ്ട് മുല ഉമ്മയാകുന്നുണ്ട്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് 5 തവണ മതിയാകുന്നത് വരെ ഒരു സ്ത്രീ മുല നൽകിയാൽ ആ സ്ത്രീയെ ഈ കുട്ടിയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള മാതാവായി കണക്കാക്കുന്നതാണ്. മുലകുടി ബന്ധത്തിലൂടെയുള്ള മാതാവായി കണക്കാക്കും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹലീമത്തു സാദിയ മുലയൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹലീമത്തു സാദിയ നബി തങ്ങളുടെ മാതാവായി. പ്രസവത്തിലൂടെ മാത്രമല്ല മാതാവാകുന്നത്, മുലയൂട്ടലിലൂടെയും മാതാവാകുന്നുണ്ട്. പ്രസവിക്കുന്നത് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് മുലയൂട്ടൽ എന്നതിൽ നിന്ന് വരും. മൂസ നബി അലൈഹി ഇസ്ലാമിന് സ്വന്തം മാതാവിൻ്റെ തന്നെ മുല കൊടുക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതിന് അല്ലാഹു ഉണ്ടാക്കി തീർത്ത സംവിധാനം, വരി നിന്ന് ഉമ്മ തന്നെ വരുന്നു, എന്നിട്ട് ജോലി, സ്വന്തം കുട്ടിക്ക് മുല കൊടുക്കണേന് ചരിത്രത്തിൽ ആദ്യമായി കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം പറ്റിയത് ബഹുമാനപ്പെട്ട മൂസ നബിൻ്റെ അമ്മയ്ക്കാരം. നമ്മൾ ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഇടങ്ങേറാണ്, വേറൊരു ഭാഗത്ത് കൂടി നോക്കുമ്പോൾ അവനാൻ്റെ കുട്ടികൾക്ക് മുല കൂട്ടണതിന് ശമ്പളം കിട്ടുകച്ചാൽ പിന്നെ അതിലേറെ വലിയൊരു ഗുണം എന്താ വേറെ ഉള്ളത്? നമ്മളെപ്പോഴും മാന്തരുടെ മാതിരി ഒരു സൈഡിൽ കൂടെ മാത്രം നോക്കിയിട്ടാണ് നമുക്ക് പല ടെൻഷനും വരുന്നത്. മാന്തരണ ഒരു സൈഡിക്കുള്ളൂ, ഇത്ര കണ്ണ് അങ്ങനെ പറയപ്പെടുന്നു, ഒരു ഭാഗത്തേക്ക് മാത്രമേ നോക്കലുള്ളൂ എന്നാണ്. എല്ലാ ഭാഗത്തേക്കും നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു തആല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഹിക്മത്തുകൾ മനസ്സിലായി വരും. 100% മനസ്സിലാവണമെങ്കിൽ മഹ്ശറിലേക്ക് തന്നെ ചെല്ലേണ്ടി വരും, പലതും നമുക്ക് മനസ്സിലാവില്ല. 5 വക്തവും സുബീയും കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടും പെരപ്പണി തീരുന്നില്ല. അങ്ങേപ്പുറത്തെ ചങ്ങായി ഇതാ കേക്കോട്ട് ഉന്തിയ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടേ വീടുള്ളൂ, ഓനെ തട്ടുമ്പോൾ തട്ടിടുന്നു. നമുക്ക് എത്ര ആലോചിച്ചാലും എന്തേ ഇപ്പം ഇതിൻ്റെ ഐഡിയ എന്ന് മനസ്സിലാവില്ല. മഹ്ശറിൽ ചെന്നിട്ട് ഹിസാബൊക്കെ ഇങ്ങനെ കഴിഞ്ഞു നോക്കുമ്പോളാ അള്ള പഠിച്ചോനെ ഇങ്ങനെ ഇരുന്നു എന്നാ കഴിഞ്ഞതും കയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുള്ളൂ. ഇത്രയും കയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന അപ്പോഴാണ് അല്ലാഹു തആല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനായും മനസ്സിലാവണമെങ്കിൽ
മഷറേക്ക് എത്തണം. അതിനെന്നെയാണ് മഷറ എന്ന് പറഞ്ഞൊരു സംഗതി സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. കുറേയൊക്കെ നമുക്ക് ഇവിടുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, കുറേ ആലോചിച്ചാൽ മനസ്സിലാവും. അള്ളാഹു തആല ഏറ്റവും അത്ഭുതകരമായി സംവിധാനിച്ചിട്ടുള്ളത് കുട്ടികളെയാണ്. ഏറ്റവും അത്ഭുതകരമായി സംവിധാനിച്ചത് കുട്ടികളെയാണ്. ഞാൻ നെറ്റിൽ നിന്നൊരു പ്രഭാഷണം കേട്ടതാണ്. ആരാണ് പ്രസംഗിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പ്രസംഗം കേട്ട ഒരു തമാശ കേട്ടതാണ്. രണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നായ വന്നപ്പോൾ എല്ലാ കുട്ടികളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, എല്ലാവരും നായ പിടിച്ചു. അവസാനം ഒരു ചെക്കൻ ഓടിയിട്ട് മരത്തുമ്മക്കാരി, അപ്പോൾ കണ്ട് നിന്ന് ഒരാൾ പറഞ്ഞു, തരേ ആ മരത്തുമ്മക്കാരി ചെക്കനെ ഉമ്മ പ്രസവിച്ചതാണ്, ബാക്കിയുള്ളതൊക്കെ സിസേറിയനാണ്. അതായത് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ചെസ്റ്റ് കൊണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾ തള്ളി നീക്കിയാണ് പുറത്തേക്ക് വരുന്നത്. ഓനെന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓ മരത്തമ്മ കയറും, മറ്റേത് സിസേറിയനാണ്, കീറിയിട്ട് എടുത്തുവെച്ചതല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ടൈയും ഷോട്ടും കൂടി ഇട്ടുകൊണ്ട് വണ്ടിക്ക് അങ്ങോട്ട് എടുത്തേക്കുക, തിരിച്ച് സ്കൂളിട്ട് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തേക്കുക, അങ്ങനെ ചെയ്യേണ്ടി വരും. തമാശയാണെങ്കിലും അതിൽ വലിയൊരു കാര്യമുണ്ട്. അള്ളാഹു തആല എല്ലാറ്റിനും സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ജന്മന അള്ളാഹു തആല ചെയ്യുന്നുണ്ട്. എല്ലാം പ്രകൃതിപരമായ രൂപത്തിൽ നടക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് പലപ്പോഴും പ്രയാസമാണെന്ന് തോന്നുന്നതും അള്ളാഹു ഉണ്ടാക്കുന്ന വലിയ സംവിധാനങ്ങളുടെ തുടക്കങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന് സ്വന്തം ഉമ്മ കൊട്ടാരത്തിൽ വന്ന് ശമ്പളത്തിന് മുല കൊടുത്തു. ജീവിതത്തിൽ എത്രയോ പ്രയാസം സഹിച്ച ആ മനുഷ്യൻ്റെ കഥ അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, വൽ ആഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം പടച്ചോനെ പേടിയുള്ളവർ കാണുകയെന്ന്. യൂസുഫ് നബിൻ്റെ കഥ പറഞ്ഞുകൊടുത്തു അത് പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞുകൊടുത്തും യൂസുഫ് നബിൻ്റെ കഥ തുടങ്ങണതന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈന, നബിയെ ഞാൻ നിങ്ങൾക്കൊരു ഭംഗിയുള്ള കഥ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ കഥ അവസാനിക്കും പറയുന്നത് വൽ ആഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞതായി കാണാൻ പറ്റും. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞോർത്തും അത് പറയുന്നുണ്ട്, വൽ ആഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ ശരീഫ് മറ്റൊരു കുട്ടിയെ പരിചയപ്പെടുത്തുന്നത് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച കുട്ടിയാണ് സയ്യിദുന ഈസാ. فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن نكلم اليوم إنسيا. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു പറഞ്ഞു, ഗർഭിണിയായി ടെൻഷൻ അനുഭവിച്ചു, പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചപ്പോ മറിയം ബീവിയോട് അല്ലാഹു പറയുകയാണ്, മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും നിന്റെ അടുക്കൽ വരുന്നതു നീ കണ്ടാൽ, വരില്ല വരുന്നത് ഈ കാണുമ്പോ തന്നെ ഫക്കൂലി അങ്ങോട്ട് പറഞ്ഞേക്ക്, ഇന്നീ നദർതുലിർ റഹ്മാനി സൗമ ഫലന്നു കല്ലിമൽ യൗമ ഇൻസിയാ, റഹ്മാനായ അള്ളാഹുവിന് ഞാൻ നോമ്പ് നോൽക്കാൻ കരുതിയിരിക്കുന്നു. കേവലം കരുതലല്ല, നദർത്തു നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഫലന്നു കല്ലിമൽ യൗമ ഇൻസിയാ, അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല എന്നു നീ പറഞ്ഞേക്കുക എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാഹു വഹി അറിയിച്ചു. മറിയം ബീവി റളിയല്ലാഹു അൻഹ സംസാരിക്കാതിരുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് മറിയം ബീവിയുടെ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചത്. ജനിച്ചതിന് ശേഷം സ്വാലിഹാവരല്ല, സ്വാലിഹായി ജനിക്കലാണ്. മനസ്സിലാക്കണേ, ചിന്തിക്കണേ, ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് കാണണേ. ജനിച്ചതിന് ശേഷം ഒരു കുട്ടി സ്വാലിഹാവലല്ല, സ്വാലിഹായി കൊണ്ട് ജനിക്കലാണ്. അമ്പിയാക്കളുടെ മക്കളെക്കുറിച്ച് പറഞ്ഞോർത്തൊക്കെ
ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സക്കരിയ നബി തോരുന്നു അള്ളാഹുവിനോട്, സക്കരിയ നബി അള്ളാഹുവിനോട് തോരുന്നു, പഠിച്ചോനെ എനിക്കൊരു കൂട്ടിനെ തരണേ, യരിസുനി വ യരിസു മിന്നാലി യാഖൂബ വജ്അൽഹു റബ്ബി റദിയാ. പഠിച്ചോനെ ഒരു കൂട്ടിനെ കൊണ്ടോ. അള്ളാഹു സക്കരിയ നബിയെ അറിയിച്ചു, സക്കരിയ നിങ്ങൾക്ക് ഞാൻ ഒരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നു. ഇന്നനുബശ്ശിറുക ബി ഗുലാമിൻ ഇസ്മുഹു യഹിയ ഫലം യജ്അൽ ലഹു സമിയ്യ വഹനാനൻ മില്ലദുന്നാ വകാന തഖിയ വബറം ബി വാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ശഖിയ. ജനിക്കുന്നതിന് മുമ്പ് സക്കരിയ നിങ്ങൾക്ക് ഞാനൊരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നുണ്ട്, ആ കുട്ടിയുടെ പേര് യഹിയ എന്നാകുന്നു. ശ്രദ്ധിക്കി, ആ കുട്ടിയുടെ പേര് യഹിയ എന്നാണ്. സാലിം ഫൈസിക്ക് സാലിം എന്ന പേര് ജനിച്ചതിൻ്റെ ശേഷം ഇട്ടതല്ല. സാലിം എന്ന നാലക്ഷരം എന്തിൻ്റെ മേൽ അറിയിക്കുന്നുവോ അതുതന്നെയാണ് ഞാൻ, അതുതന്നെയാണ് ഞാൻ. ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് പേര് നൽകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. മൂന്ന് കാര്യങ്ങളെ പ്രധാനമായും ശ്രദ്ധിക്കണം കുട്ടിക്ക് പേരിടുമ്പോൾ. ഒന്ന്, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം, പേര് പറയാൻ സുഖമുള്ളതായിരിക്കണം, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം, ഏത് വല്യമ്മാക്കും പറയാൻ പറ്റണം. കുട്ടികളെ പേരെന്നപ്പോൾ വല്യമ്മാർക്ക് പറയാൻ കഴിയൂല. ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് ഉച്ചരിക്കാൻ സുഖമുള്ളതായിരിക്കണം, എളുപ്പമുള്ളതായിരിക്കണം. രണ്ടാമത്തേത്, സമ്പൂർണമായ അർത്ഥമുള്ളതായിരിക്കണം, നല്ല സുന്ദരമായ അർത്ഥമുള്ളതായിരിക്കണം. മൂന്നാമതായി, കേൾക്കുന്നവന് വേഗത്തിൽ മനസ്സിലാകുന്ന പേരായിരിക്കണം. പേരിന് മൂന്ന് നിബന്ധനയാണ്. എല്ലാവരും ശ്രദ്ധിക്കും, കുട്ടികൾ സംസാരിച്ചോട്ടെ പ്രശ്നമല്ല, വല്ലവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ സംസാരിക്കുക എന്നുള്ള എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല, കാരണം ഞാൻ മദ്രസയെ ക്ലാസ് എടുക്കുന്ന ആളല്ലോ. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മറ്റോടത്ത് ഇങ്ങനെ വർത്തമാനം പറയും, അപ്പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ വർത്തമാനം പറയും, അപ്പോൾ കുഴപ്പമില്ല. വലിയൊരു വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ ആവില്ല, വിവരണ്ടറിയും. അതുകൊണ്ട് വലിയവരെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, കുട്ടികൾ സംസാരിച്ചോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. കുട്ടികളോട് നമ്മളിവിടെ പ്രസംഗിക്കണില്ലല്ലോ, നമ്മളോട് വലിയവരോടാ പ്രസംഗിക്കണത്. കുട്ടികൾക്കുള്ള പ്രസംഗം ഇൻഷാല്ലാ മറ്റൊന്നാ ഉണ്ടാവുക നടത്തിക്കൊണ്ട്. അതുകൊണ്ട് വലിയവരെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. മൂന്ന് കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്, ആരോടും ചോദിച്ചടക്കേണ്ട കാര്യമൊന്നുമില്ല. മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. ഹം ഹെം ഹെം എന്നൊന്നും പറഞ്ഞാണ്ടുള്ള പേരിടാൻ പറ്റില്ല. എങ്ങനെയത് പറയാം? ഹം ഹെം ഹും കുമൈദിഷ് എന്നൊക്കെ പറഞ്ഞാണ്ട് പേരിട്ടിട്ട് എവിടുന്ന് അതൊക്കെ ഉച്ചരിക്കാൻ പറ്റുക? ആ ഷിഷ് എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ പല ജിന്നുകളെ പേരാണ്. ഈ ഷീന അവസാനം വരുന്നതൊക്കെ അധികം ജിന്നുകളെ പേരേക്കാരം. അവസാനം ഒരു ഷീന് വരുന്ന പേര് കേട്ടാണ്, ഹസ്തശ്ലേ കൂഷ് അഹമ്മൽ വഷൗഖാൽ കഷ്കശ്ലേ ഊഷ് ബർത്താൻ വഹദ്രയാജ് കുത്തുവീയത്തിലില്ല. അതൊക്കെ ജിന്നുകളാണ്, മനുഷ്യന്മാരല്ല. അതുകൊണ്ട് ആയാതി പേരൊന്നും ഇടാൻ നിൽക്കണ്ട. ഉച്ചരിക്കാൻ പ്രയാസമുള്ളതാവരുത്, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടല്ല അബ്ദുൽ മുത്തലിബ്. അപ്പോൾ മുഹമ്മദ് എന്ന് പേരിട്ടത് അബ്ദുൽ മുത്തലിബിനുണ്ടായ ഇൽഹാമാണ്. അബ്ദുൽ മുത്തലിബിനുണ്ടായ പ്രത്യേകമായ ഇൽഹാമായിരുന്നു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം. സ്വപ്നദർശനം ഉണ്ടായതാണ്, സ്വപ്നം മുഖേനയായി അള്ളാഹു തആലയിൽ നിന്ന് അറിയിപ്പുണ്ടായതാണ് പേരിടാൻ. അങ്ങനെയാണ് ഈ പേരിടുന്നത്. നിലവിൽ അങ്ങനെ ഒരു പേര് കേട്ടു കേൾവിയില്ല. അപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ല അബ്ദുൽ മുത്തലിബേ, എന്ത് ഒലക്കമല പരിപാടിയാണ് ഈ കേൾക്കുന്നത്, എന്ത് പേരായി ഇട്ടിക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അറത്തു അയ്യഹ്മിദഹു മന്നലൽ ഖബറാ മുഹമ്മദുൻ സമ്മഹു നബിയൽ ഹുദാ വഹുവ അഹഖു നാസി ബിൽ ഹംദി സല്ലാ അലൈഹി അല്ലാഹു മാശറഖത് പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഈ കുട്ടിയെ സ്തുതിച്ചു പറഞ്ഞു, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം തമ്പുരാനെ, ബറക്കത്തില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് നീ തരരുത് റഹ്മാനെ,
പടച്ചവനെ, ഞങ്ങളുടെ ആയുസ്സിലും ഞങ്ങളുടെ വിജ്ഞാനത്തിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം. തമ്പുരാനെ, ഒരുപാട് രോഗികൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, രോഗശമനം നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, വിധവകൾക്ക് കൽബിന് സബ്ര് നൽകണേ റഹ്മാനെ. ആണും പെണ്ണുമായ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഉണ്ടാക്കിയ പണം മുഴുവൻ ചെലവഴിച്ചാലും മരണത്തിൻ്റെ പിടിയിൽ അമരേണ്ടി വരുന്ന ക്യാൻസറിനെ തൊട്ട് കാത്തുരക്ഷിക്കല്ലാ. ജനങ്ങൾ കാണാനും അറിയാനും വെറുക്കുന്ന കുഷ്ഠം, വെള്ളപ്പാണ്ട് തുടങ്ങിയ രോഗങ്ങളെ തൊട്ട് സലാമത്താക്കണേ തമ്പുരാനെ. മരണം വരെയും ഞങ്ങൾക്ക് ഇഷാറത്തുള്ളവരാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ബുദ്ധി എടുത്തു കളയല്ല തമ്പുരാനെ. കുട്ടികളെപ്പോലെ ആക്കല്ല റഹ്മാനെ. വകതിരിവിനെ നീക്കം ചെയ്യല്ല തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കല്ലാ. അവർ ഞങ്ങളെ നോക്കിയതുപോലെ നീ അവരെയും നോക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, പല സ്ഥലങ്ങളിൽ വെച്ച് പല ആളുകൾ പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ തമ്പുരാനെ. ഉള്ള ഇൽമിനെ നാഫിയാക്കണേ റഹ്മാനെ. ഉള്ള മുതലിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ യാത്രയിൽ നീ ഞങ്ങൾക്ക് തുണയാകണേ ഹന്നാനെ. എന്തൊക്കെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും എല്ലാവരും കേട്ടു നിൽക്കേ ഉറക്ക കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا ارحم الراحمين എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വളരെ സലഗണമായ ശൈലിയിലൂടെ നമ്മുടെ സദസ്സിനെ സന്തോഷിപ്പിച്ച ബഹുമാനപ്പെട്ട സാലിം ഫൈദ് ഉസ്താദിന് പ്രത്യേക നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഈ സെഷന് നന്ദി അർപ്പിക്കുക എന്ന കർമ്മം മാത്രമാണ്. ഹലോ, സദസ്സിന് നന്ദി അർപ്പിക്കുന്നത് ബനിയാസ് കെഎസ്എഫ് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മൻസൂർ ലുലു സാഹിബാണ്. പിന്നെ ഈ സദസ്സിൽ, ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിച്ച ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത സുന്നി സെൻ്ററിൻ്റെയും അതുപോലെ തന്നെ എസ് കെ എസ് എഫിൻ്റെയും നേതാക്കൾ, ഉസ്താദ് അസീസ് ഫൈസി പോലത്തെ നേതാക്കൾ, സദസ്സിൽ ആദ്യാന്ത്യം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മൂന്ന് സലാത്തോടുകൂടി ഈ സദസ്സ് പിരിച്ചുവിടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം എന്നാണ് ഈ പേര് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പേരിടുമ്പോൾ ഒരു ഉദ്ദേശം വേണം. എന്തിനാണ് ഈ പേര് എന്നൊരുദ്ദേശം വേണം. ഓരോ പേരിടുമ്പോഴും വേണം എന്തിനാണ് ഈ പേരിടുന്നത് ഒരു ഉദ്ദേശം വേണം. സഹാബികളിൽ നിന്ന് പലരും ബദരിങ്ങളുടെ പേരിട്ടിരുന്നു, ബദറിൽ പങ്കെടുത്തവരുടെ പേരിട്ടിരുന്നു. 9 സഹാബികളാണ് മക്കൾക്ക് ബദറിൽ പങ്കെടുത്ത സഹാബികളുടെ പേരിട്ടതെന്ന് കാണാം. എന്തിന്? അവർക്ക് ശുഹദാക്കളുടെ കൂലി കിട്ടണം എന്ന് കരുതിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പം എന്തിനിടുന്നു എന്നത് പ്രധാനമാണ്. അമ്പിയാക്കളുടെ പേരിട്ടിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് ആൺകുട്ടി ഉണ്ടായപ്പോൾ ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായി, മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിൽ. നബീൻ്റെ ആൺകുട്ടി മാരിയ, ഒരു കുട്ടി മാത്രമേ മാരിയത്തുൽ ഖിബ്തിയയിലും, ബാക്കി കുട്ടിയൊക്കെ ഖദീജ ബീവിയിലാണ്. എവിടെപ്പോ അതുള്ളത്? കിഫായത്തുൽ അവാമിലേ 15 ഒക്കെ കേട്ടില്ലേ? ഞാനിപ്പൊ പുതിയതായിട്ട് നൂലുമ ഇറങ്ങി വന്നോന്നല്ല ഈ പറയണത്. നമ്മളെ പെരയിൽ അട്ടത്തിരിക്കണ 15 ഒക്കെ ഏടിന്റെ നടുമറിച്ചാ കിട്ടുന്നതാണ് കിഫായത്തുൽ അവാം. ഞാനീ പറഞ്ഞതൊക്കെ അതിലുണ്ടേ. നബി തങ്ങൾക്ക് ആൺകുട്ടിയായ അബ്ദുള്ള ഇബ്രാഹിം ഉണ്ടായത് മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ള അടിമ സ്ത്രീയിലാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ വല്ലിപ്പ ഇബ്രാഹീമിൻ്റെ പേര് ഞാൻ എൻ്റെ കുട്ടിക്കിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പേരിടുന്നതിൻ്റെ മാനദണ്ഡം അതിന് കിട്ടും. 1, അമ്പിയാൻ്റെ പേരാണ് ഇട്ടത്. 2, വല്ലിപ്പാൻ്റെ പേരാണ് ഇട്ടത്. നമുക്കിന്ന് വല്ലിപ്പാൻ്റെ പേരൊക്കെ ഭയങ്കര അരോചകമാണ്. വല്ലിപ്പാൻ്റെ പേരുകളൊക്കെ അരോചകമാണ്. പഴയകാലത്ത് മമ്മദും മയമ്മദും
മമ്മിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധനക്കും ഒന്ന് തന്നെയാണ്, മുഹമ്മദാണ്. അവർ പേര് മമ്മദ് മഹമ്മദ് എന്നിട്ടിട്ട് മുഹമ്മദാവാൻ ശ്രമിച്ചു. നമ്മൾ പേരൊക്കെ മുഹമ്മദ് എന്നിട്ടിട്ട് മഹമ്മദാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് മാത്രം, അതാണ് വ്യത്യാസം. പേരൊക്കെ നല്ല ഉഷാറിൽ മുഹമ്മദ് എന്നിട്ടിട്ടുണ്ട്, മഹമ്മദാകാനാണ് ശ്രമം. പണ്ട് ഓലെ പേരിട്ടപ്പോൾ ഒരു സൂക്ഷ്മത പാലിച്ചിട്ട് ഓല് മഹമ്മദൊക്കെ ഇട്ട്, പിന്നെ അങ്ങനെ വേണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, നേരംഗത്ത് തന്നെയാണ് ഇടേണ്ടത്. മുൻകാലക്കാർ അങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ മുഹമ്മദാവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നമ്മൾ പേരൊക്കെ നല്ല ഉഷാറിലിട്ടിട്ട് മമ്മി മഹമ്മദും ആകാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. മുഹമ്മദാകാൻ, മുഹമ്മദ് എന്ന പേരിന് ഇപ്പോൾ ഓർമ്മ വരുന്ന രണ്ട് പ്രത്യേകത ഉണ്ട്. ഇപ്പം എനിക്കൊന്ന് ഓർമ്മ വരുന്ന രണ്ട് പ്രത്യേകത, ഒന്ന്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്തുള്ള ഒന്ന് പേരെ തന്നെ ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം നമുക്ക്? നമ്മളൊക്കെ അവസാന തീരുമാനിക്കുക, എന്നാ പിന്നെ ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ. ഏത്? എസ് എൽ സി തോറ്റേ. ആ എസ് എൽ സി തോറ്റു, പിന്നെ ഇറച്ചി പീടിയെ കൊണ്ടുപോയി നോക്കി, അതും നേരാകണില്ല. സൂപ്പർ മാർക്കറ്റ് നിർത്തി നോക്കി, അത് മുതലാളിനോട് തെറ്റിപ്പോന്നു. എല്ലാം കഴിഞ്ഞു, എന്നാ പിന്നെ ഓനെ ഓതാൻ കൊണ്ടാക്കുക, ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ. ആ തീരുമാനം ആദ്യം എടുക്കണ്ടല്ലേ? ആദ്യം പേരിന് ഒന്ന് മയ്യത്ത് സ്കരിക്കാനായിക്കോട്ടെ, ബാക്കിയുള്ളത് നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. ഫസ്റ്റത്തെ ഒന്നല്ലേ തീരുമാനിക്കേണ്ട? പക്ഷെ നമ്മളൊക്കെ തീരുമാനം അവസാനം എടുക്കുക, അവസാനത്ത് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ. അതും കിടക്കട്ടെ എന്നാണ്, ഇരിക്കട്ടെ എന്നല്ല. ഒന്നങ്ങനെ മയ്യത്തുസ്കാരമൊക്കെ അത്ര മതിയെന്ന്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നടക്കുക. മയ്യത്തുസ്കാരപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ എന്തായാലും ഇവിടെ ഭൂമിൻ്റെ പുറത്ത് ഇടൂല, കാരണം വാസനിച്ചല്ലോ. അതുകൊണ്ട് മയ്യത്തുസ്കരിച്ചാണ് കൊണ്ടുപോയിട്ട് മറയ്യൂ എന്നുള്ളൊരു ഉറപ്പ് നമ്മക്കുണ്ട്. അതുകൊണ്ട് അതിനൊന്നിപ്പോൾ അങ്ങനെ സംവിധാനം വേണ്ട എന്നുള്ളടത്താണ് നമ്മളുള്ളത്. അതൊക്കെ അവസാനത്തെ തീരുമാനമാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ആദ്യം തീരുമാനിക്കുകയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വേറൊരു വചനം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരാൾക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടാവുകയും അതിൽ ഒരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ വെച്ച് എന്നെ കാണാൻ അവൻ ശ്രമിക്കാതിരിക്കട്ടെ. ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് മഹ്ശറ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരെയും പ്രതീക്ഷിക്കാനില്ലാത്ത ദിവസത്തിൻ്റെ പേരാണ് മഹ്ശറ. എല്ലാവരും സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ദിവസമാണ്. ആദം നബി മുതൽ അവസാന മനുഷ്യൻ വരെ സ്വന്തം കാര്യം നോക്കുന്ന സമയത്ത് 50,000 കൊല്ലം സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ തൻ്റെ ഉമ്മത്തിനെയും കാത്തുകൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി. മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരു കുട്ടിക്കും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ വെച്ച് എന്നെ കാണാൻ അവൻ ശ്രമിക്കേണ്ടതില്ലെന്ന് ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പറയാൻ എളുപ്പമുള്ളത്, നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം മാത്രമല്ല. അപ്പം ഇബ്രാഹിം എന്നുള്ളതിൻ്റെ വാക്കർത്ഥത്തിന് നന്നാവൊന്നുമില്ല, മൂസ എന്നുള്ളതിൻ്റെ വാക്കർത്ഥത്തിന് നല്ലതല്ല. മൂസ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കത്തി എന്നാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥമല്ല. പല ലഫ്ലുകളുടെയും അർത്ഥം വാക്കർത്ഥമല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദോരക്കുക എന്നാണ്. എന്നാൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. ദോരുന്നത് കൊണ്ട് മാത്രം നിസ്കാരമാവില്ലല്ലോ. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ്. ബസ്സിൻ്റെ കമ്പിയും എങ്ങനെ പിടിച്ചു നിന്നാൽ സൗമാവുമെന്നില്ല, അത് വേറെ തന്നെയാണ് സാധനം. അപ്പോൾ പലതും വാക്കർത്ഥമല്ല അർത്ഥം. അപ്പോൾ മൂസ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നബിയുടെ പേരാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. എന്ത് അർത്ഥത്തിൽ ഇടുന്നു അത് ആ കുട്ടിയിൽ കാണും. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, അബൂബക്കർ എന്ന് പേരുള്ള മിക്കവാറും ആളുകൾ വലിയ വലിയ അറിയപ്പെടുന്ന സ്ഥാനമുള്ള ആളുകളായി മാറും. എന്തേ, ആ പേരിടുമ്പോൾ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. മദീനത്തെ പള്ളിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നാൽ എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ദിവസം നേരം വൈകി വന്നാൽ മറ്റൊരാൾ കയറിയിരിക്കുമായിരുന്നില്ല. അതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രതാപം എന്ന് പറയുന്നത്. എല്ലാവരും ഞാൻ പറയണില്ല, പക്ഷേ സിദ്ദീഖ് എന്നോ അബൂബക്കർ എന്നോ പേരിടുമ്പോൾ
ഒരു വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ മനസ്സിൽ കണ്ടിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ പ്രതാപമുള്ളവനായിത്തീരും എന്നത് ഉറപ്പാണ്. പേരിടുമ്പോഴുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ്. നഫീസത്തുൽ മിസ്രിയയെ പോലെയാവാൻ നഫീസത്തുൽ മിസ്രിയ എന്ന് പേരിട്ടാൽ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെ പോലെയാവാൻ മുഹിയുദ്ദീൻ എന്ന് പേരിട്ടാൽ, അങ്ങനെയാണ്. അല്ലാതെ പേര് ചൊറുക്കുണ്ടാകാൻ വേണ്ടിയിട്ടിട്ടാലെന്നല്ല. അപ്പൊ നബി ഇമാം പറഞ്ഞ മാതിരിയാവും. നബി ഇമാം എന്താ പറഞ്ഞു? നബി ഇമാം പറഞ്ഞത് വന്നൂറും സലാമും വൽ കമാലു നഖീസതുൻ വ മുഹീം മുമീതുൻ സുമ്മ അക്സുൽ ബഖിയതി ഫന്നൂറും സലാമുൻ. പേര് കേട്ടാൽ ആള് നൂറുദ്ദീനാണ്, യഥാർത്ഥത്തിൽ ആള് സലാമുദ്ദീനാണ്. വ മുഹീൻ മുമീതുൻ, പേര് മുഹിയുദ്ദീനാണ്, ആള് മുമീതുദ്ദീനാണ്. വൽ കമാലു നഖീസത്തുൻ, പേര് കമാലുദ്ദീനാണ്, ആള് നഖീസുദ്ദീനാണ്. സുമ്മ അക്സുൽ ബഖിയത്തി, ബാക്കിയുള്ളതൊക്കെ ദേമാരിയാണ് കൂട്ടിക്കോ ചെയ്യുന്നു. സുമ്മ അക്സുൽ ബഖിയത്തി എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരിയാണ് കൂട്ടിക്കോ. അങ്ങനെ ആയിട്ടുണ്ട് പേര്. പക്ഷേ ഒരു സംഭവം ഉണ്ടായി, ബാക്കി പാടാൻ കിട്ടിയില്ല. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു ആണ് പാട്ട് എഴുതുന്നത്. ഇവിടെ എത്തിയപ്പോൾ ബാക്കി പാടാൻ കിട്ടണില്ല, ഒരു രക്ഷയില്ല. നല്ല പാട്ടുകാരനാണ് അബ്ദുല്ലാഹി യാഫി. അന്ന് രാത്രി ഉറക്കത്തിൽ ഇമാം നബി റളിയല്ലാഹുവിനെ കണ്ടു. വർത്താനൊക്കെ പറഞ്ഞ്, ചോദ്യമൊക്കെ ചോദിച്ച്, ഉത്തരമൊക്കെ പറഞ്ഞ് അങ്ങനെ കുശലാന്വേഷണങ്ങൾ കൊടുവിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം നബി, ഞാനൊരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വരി എത്തിയപ്പോൾ ബാക്കി കിട്ടണില്ല. അപ്പോൾ എന്താ നിങ്ങൾ പാടിയതെന്ന് ചോദിച്ചു. അതിലിങ്ങനെ പാടിയത് ഇങ്ങനെ പാടിക്കൊടുത്തു. وقد سكروا منك سراح المحبه واقمار حسن قد تجلت ليجتلوا ارئيس انوار ان الوصف جلتي ولا تخلتي في راه مرتاحه الهوى ومشغوله بالحب خلا خليتي فنور الظلام والكمال نقيصة ومهيم مميت ثم أكس البقية ده باڑي غرن ده باڑي نيچو آنرنو نا باقي اٹولا آرن باقي اٹولا ينده نيچو ومهيم مميت يلا مهي الدين مميت الدين آنه ننگل باڑي نيچو ده باڑي نرنو اپا نانو نيچو. നബിമാമിൻ്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. നബിമാമിൻ്റെ പേര് മുഹിയുദ്ദീൻ എന്നായിരുന്നു. അപ്പം ഞാനോ എന്ന് ചോദിച്ചു. അപ്പോൾ അബദ്ധം മനസ്സിലായി. എല്ലാരെ പറ്റി ഇങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ പാടി, ഉറക്കത്തിൽ തന്നെ പാടി. എന്ത്? ശിവസയ്യിദിൽ ഹിബിരിൻ നവാവി വശിബിഹി ഇമാമുൽ ഹുദാ മുഹയ്യിൽ ലിദീനിം വസുന്നതി. ഞാനീ പറഞ്ഞത് നബിമാമും പോലത്തെ ആൾക്കാർ ഒഴിവാണ് കേട്ടോ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ ബാക്കി പാടാൻ കിട്ടി. അല്ലെങ്കിലും നമുക്കൊരു അടച്ചാക്ഷേപിക്കണ സ്വഭാവം ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫിക്ക് അത് ഉണ്ടായപ്പോൾ ഉറക്കത്തിൽ വന്ന ഇമാം നബി റളിയല്ലാഹുവിന് തിരുത്തി കൊടുക്കുകയാണ്. ആ ഇടപാട് വേണ്ട, എല്ലാവരും ഒരേ മാതിരിയാണ് എന്ന് പറഞ്ഞ പരിപാടി വേണ്ട. അങ്ങനല്ല, ചില മുഹിയുദ്ദീനൊക്കെ മുമീതുദ്ദീനാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, പേരിടുമ്പോഴുള്ള അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വാക്കർത്ഥം മാത്രമല്ല, എന്ത് ഉദ്ദേശത്തിലാണ് ഇട്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ഉദ്ദേശത്തിലാണ് ഇട്ടിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഹാജ മൊയ്നുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു ദാഇയാവണം എൻ്റെ കുട്ടി എന്ന ഉദ്ദേശത്തിലാണ് മൊയ്നുദ്ദീൻ എന്ന് പേരിട്ടത്. അതോ നല്ലൊരു കച്ചവടക്കാരുണ്ട് നമ്മളെ നാട്ടിൽ, ഭയങ്കര പൈസക്കാരനാണ് മൊയ്നുദ്ദീൻ, ആ ലക്ഷ്യത്തിലാണോ ഇട്ടിരിക്കുന്നത്? വാക്കർത്ഥം പ്രധാനമാണ്. വാക്കർത്ഥത്തെക്കാൾ ഈ പേരിടുന്ന ആൾ എന്ത് ലക്ഷ്യമാണോ കണ്ടത്, ആ അർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. അപ്പോൾ ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കുക, നല്ല അർത്ഥമുള്ളതായിരിക്കുക, കേൾക്കുന്നവന് മനസ്സിലാകുന്നതായിരിക്കുക. ചില പേര് നമുക്ക് പറയാൻ പറ്റും, കാരണം അറബിയിൽ 28 അക്ഷരമുണ്ട്, പറയാൻ എളുപ്പമുണ്ടാവും.
കേൾക്കണോനത് മനസ്സിലാവില്ല, കേൾക്കണോ എങ്ങനെ എഴുതിയാലും തെറ്റും ചെയ്യും. എൻ്റെ പേര് അഹമ്മദ് സാലിം എന്നാണ്, അഹമ്മദ് സാലിം എന്നാണ്. സാലിം എന്നുള്ളത് ഓക്കെ, അതെല്ലാവർക്കും വേഗം തിരിയും. പക്ഷെ അഹമ്മദ് എന്ന് എങ്ങനെ എഴുതിയാലും അഹമ്മദ് എന്നാണ് ആകുക, അഹമ്മദ് എന്നാണ് എഴുതുള്ളൂ. AHAMMED എന്നാണ് എഴുതുക. ശരിക്കും എഴുതേണ്ടത് എന്താണ്? അഹമ്മദ് എന്നാണ്, AHMED ആണ്. ഈ വേണമെന്നില്ല, AD ആണ് എഴുതേണ്ടത്. ശരിക്കും അറബിയിലുള്ള ആ വാക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ആര് എഴുതിയാലും എങ്ങനെയാകും? അഹമ്മദ് എന്നാവും. അങ്ങനെ ഒരു വാക്ക് അറബിയിലില്ല. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? അഹമ്മദ് എന്ന ഒരു വാക്ക് അറബിയിലില്ല. ഉള്ളത് ഏതാണ്? അഹമ്മദ് എന്ന വാക്കാണുള്ളത്. അപ്പോൾ കേൾക്കുന്നവരെല്ലാം സാധാരണ എഴുതാറുള്ളത് ആ വാക്ക് കൊണ്ടുപോയിട്ട് അഹമ്മദ് എന്നാക്കിയിട്ടാണ് എഴുതുക. കേൾക്കുമ്പോൾ വ്യക്തതയുള്ളതായിരിക്കണം പേര്. അവ പറയാൻ എളുപ്പമുള്ളത്, നല്ല അർത്ഥമുള്ളത്, കേൾക്കുമ്പോൾ വ്യക്തതയുള്ളത്, ഇതായിരിക്കണം പേര്. ഇനി പേരെങ്ങനെ ഒരാളെ വിളിക്കേണ്ടതോ? അഹബ്ബുൽ അസ്മാ കൊണ്ടാണ് വിളിക്കേണ്ടത്. നല്ല പേര് കൊണ്ട് വിളിക്കണം. നല്ല പേര് എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ട പേരല്ല, കേൾക്കുന്നവന് ഇഷ്ടപ്പെട്ട പേര് കൊണ്ടാണ് വിളിക്കേണ്ടത്. ഒരാൾക്ക് രണ്ടും മൂന്നൊക്കെ പേരുണ്ടാവും. ഓമനപ്പേരുണ്ടാവും, പിന്നെ സ്ഥാനപ്പേരുണ്ടാവും, ഓൻ്റെ ഇസ്മലമ്മ എന്ന് പറയുന്ന വാപ്പട്ട പേരും ഉണ്ടാവും. ഒരു മനുഷ്യൻ്റെ ഒറിജിനൽ പേര് എന്ന് പറഞ്ഞാൽ വാപ്പ ആദ്യട്ട പേരാണ്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു, പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ നേരാക്കാൻ കൊണ്ടുപോകുമ്പോൾ മുഹമ്മദ് യാസിർ എന്നാക്കി. എന്നാൽ അവൻ്റെ പേരെന്താ? മുഹമ്മദ് എന്നാണ്. ആദ്യം വാപ്പട്ട പേരാണ് ഒരാളുടെ ഒറിജിനൽ പേര്. എക്സ്ട്രാ ഒരു പേര് കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവൻ്റെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത് ആദ്യം ഇട്ട പേരാണ്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മത എന്തുതന്നെയാണ്? മുഹമ്മദ് എന്നുള്ള പേര് ആദ്യം ഇടുക, പിന്നെ അതിന് ഒരു കുഴപ്പം വരാതെയല്ലോ. മുഹമ്മദ് എന്നുള്ള പേര്, അബ്ദുള്ള എന്ന പേര് ആദ്യം ഇടുക, അബ്ദുറഹ്മാൻ എന്ന പേരിടുക, പിന്നെ നമുക്ക് വിളിക്കാൻ പറ്റിയൊരു പേര് വേറെ ഇടാം. അപ്പോൾ അവൻ്റെ പേരെന്തായി? അബ്ദുള്ള എന്നാവും, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്നാവും. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഹാരിസ് എന്നീ പേരുകൾ ഏറ്റവും നല്ലതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഹാരിസ് എന്നീ പേരുകൾ. മുഹമ്മദ് എന്ന പേര് ഉപയോഗിക്കുന്നതിനുള്ള പോരിഷ ഹദീസുകൾ ധാരാളം വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പേര് ആദ്യം ഇട്ടേക്കുക. എന്നിട്ട് പിന്നെ നമ്മളിഞ്ഞിപ്പോൾ എത്ര നേരാക്കി അർത്ഥമൊക്കെ നോക്കിയിട്ടാലും ആ പേരിൽ വല്ല ഗുരുത്വം കിട്ടാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടുക? അതുകൊണ്ട് ആദ്യം ഇടുന്നത് നല്ലൊരു പേരിടുക. ബാക്കി പിന്നെ കണക്ട് ചെയ്യുന്നത് രണ്ടാം പേരേ ആവുള്ളൂ, അതവൻ്റെ ഒറിജിനൽ പേരാവൂല. ആദ്യം ഇടുന്ന പേരാണ് അവൻ്റെ ഒറിജിനൽ പേര്. ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്ന പേര് എന്ന് പറഞ്ഞത് ആദ്യട്ട പേരാണ്. ഖിയാമത്ത് നാളിൽ ഓരോരുത്തരെയും പേര് കൊണ്ട് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പേര് അവർക്ക് ആദ്യം ഇട്ടിട്ടുള്ള പേരാണ്. അതുകൊണ്ട് ആദ്യം ഇടുന്ന പേര് എപ്പോഴും നല്ല പേരായിരിക്കുക. പിന്നെ നമുക്ക് വിളിക്കാനുള്ള സൗകര്യത്തിനും ആൾക്കാർക്ക് കേൾക്കാനുള്ള സൗകര്യത്തിനും ആകർഷണീയമാകാനുള്ള സൗകര്യത്തിനൊക്കെ എത്ര ഒരു പേരും കൂടിയും കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതവൻ്റെ പേരായി പരിഗണിക്കൂല. അപ്പം എൻ്റെ പേര് ആദ്യം എന്താണോ ഇട്ടിട്ടുള്ളത് അതാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന പേര് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും പേരുകൾ അങ്ങനെയാണ്. പേര് വെറുതെ ഉണ്ടാകുന്നതല്ല, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ അവൻ്റെ പേരുകൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ മഹ്ശറയിൽ എല്ലാ മനുഷ്യരെയും വിളിക്കപ്പെടുന്നത് അവരുടെ പേരുകളെ കൊണ്ടായിരിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേരിടുമ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാവറദി ഇമാം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള അവകാശബോധം മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. എന്നാലും ഇത്ര കാലം ഞാൻ ഓനെ നോക്കി വളർത്തിയില്ലേ, ഓനോട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്. ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യത ഒരു വാപ്പാക്കും ഒരു ഉമ്മാക്കും ഉണ്ടെങ്കിൽ ആ വാപ്പാനെയും ഉമ്മായെയും ബഹുമാനിക്കാതിരിക്കില്ല. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരു ഗുരുനാഥനുണ്ടെങ്കിൽ ആ ഗുരുനാഥനെ ബഹുമാനിക്കപ്പെടാതിരിക്കില്ല. കുട്ടികളെ കുഴപ്പമല്ല, യോഗ്യതയില്ലാത്ത വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുഴപ്പമാണ് എന്നർത്ഥം. ഒരു വാപ്പാക്ക് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ആ വാപ്പാനെ കുട്ടികൾ ബഹുമാനിക്കാതിരിക്കില്ല. ഒരു ഉസ്താദിന് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ആ ഉസ്താദിനെ കുട്ടികൾ ബഹുമാനിക്കാതിരിക്കില്ല.
യോഗ്യതയുടെ പ്രശ്നമാണ്, അല്ലാതെ കുട്ടികളുടെ പ്രശ്നമല്ല. അതുകൊണ്ട് വാപ്പയും ഉമ്മയും ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും യോഗ്യതയുള്ളവർ ആയിത്തീരേണ്ടതുണ്ട്. അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം മാത്രം ഉണ്ടായാൽ പോരാ, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവും നമുക്കുണ്ടായിരിക്കണം. അഹബ്ബുൽ അസ്മാ, ഏറ്റവും നല്ല മനോഹരമായ പേര് കുട്ടികൾക്കിടുക എന്നത് പ്രധാനമാണ്. മനോഹരം എന്ന് പറഞ്ഞതിൽ മൂന്ന് കാര്യമാണ്: ഒന്ന്, പറയാൻ എളുപ്പമുള്ളത്; രണ്ട്, കേൾക്കാൻ എളുപ്പമുള്ളത്; മൂന്ന്, നല്ല അർത്ഥമുള്ളത്. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുല്ലാഹി അലൈഹി, മഹാനവർക്ക് പേരിട്ടതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. ടിപ്പു സുൽത്താൻ്റെ വാപ്പ ഹൈദർ അലി ഖാന് കുട്ടികളുണ്ടായിരുന്നില്ല, കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ടിപ്പു മസ്താൻ ഔലിയ എന്ന പേരായ ഒരാളുടെ കബറിങ്ങിൽ പോയി ദുആ ചെയ്തതാണ്. ഒരു വലിയായിരുന്നു, ആ വലിയിൻ്റെ കബറിങ്ങിൽ പോയി ദുആ ചെയ്തിട്ട് മഹാനവറുകൾക്ക് കുട്ടിയുണ്ടായി. അപ്പോൾ ആ വലിയിൻ്റെ സ്മരണാർത്ഥമാണ് ടിപ്പു സുൽത്താന് ടിപ്പു എന്ന് പേരിടുന്നത്. യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിൻ്റെ കാരണവും ആ പേരാണ്. നമ്മക്കെന്നെ ആ പേര് കേട്ടാൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ, ഡിപ്പു എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മക്കെന്നെ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ആ പേര് വന്ന വഴി നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. അപ്പോൾ പേരുകൾ വരുന്ന ഒരു വഴിയുണ്ട്, ആ വഴി എപ്പോഴും കറക്റ്റായിരിക്കണം. ഡിപ്പു മസ്താൻ ഔലിയയുടെ കബറിങ്ങൽ പോയി ദുആ ചെയ്ത് ഡിപ്പു എന്ന കുട്ടി ഉണ്ടായി, അതേ പേരിട്ടു. പിന്നെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി, അബ്ദുൽ കരീം എന്ന് പേരിട്ടു. അങ്ങനെ ഹൈദർ അലി ഖാൻ ഒരുപാട് പ്രയാസം സഹിച്ചു. രണ്ടാം കുട്ടി ഉണ്ടായതിനു ശേഷം ടിപ്പുവിൻ്റെയും അബ്ദുൽ കരീമിൻ്റെയും ഉമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഹൈദർ അലി ഖാൻ രണ്ടാമത് വിവാഹം കഴിച്ചു. ഒരുപാട് പ്രതിസന്ധിക്ക് ഈ രണ്ടാം വിവാഹം കാരണമായി. അപ്പോഴെല്ലാം ടിപ്പു തൻ്റെ പ്രതാപം ഉയർത്തിപ്പിടിച്ചു. എന്തേ കാരണം? ടിപ്പുവിൻ്റെ പേര് തന്നെയാണ് അതിൻ്റെ കാരണം. എല്ലാ പ്രതിസന്ധി ഉണ്ടായിട്ട് അവസാനം രാജാവിന് സുഖമില്ല, മൈസൂർ രാജാവിന് സുഖമില്ലാതെ വന്ന സമയത്ത് രാജ്ഞി ഹൈദർ അലി ഖാനെ കൊല്ലാൻ പദ്ധതിയിട്ടു. കാരണം രാജാവ് മരണപ്പെട്ടാൽ പട്ടാളത്തലവനായ ഹൈദർ അലി ഖാന് രാജാധികാരം കിട്ടുമോ എന്ന് ഭയപ്പെട്ട രാജ്ഞി ഹൈദർ അലിയെ കൊല്ലാൻ പദ്ധതിയിട്ടു. ഈ വിവരം മണത്തെറിഞ്ഞ ഹൈദർ അലി നാടുവിട്ടു, നാടുവിട്ടുപോയി. അവസാനം ദേഷ്യം വന്ന രാജ്ഞി ടിപ്പുവിനെയും അബ്ദുൽ കരീമിനെയും ഒരു ഇടുങ്ങിയ ഗോപുരത്തിൻ്റെ മേൽഭാഗത്തുള്ള ഒരു ചെറിയ റൂമിൽ കൊണ്ടുപോയി അടച്ചു. ഹൈദരലിയോട് താല്പര്യമുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ തെരഞ്ഞ് തെരഞ്ഞ് ഇവരെ അവസാനം കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച് കിട്ടിയപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. പുഴക്കരയിൽ ഒരു തോണി ഉണ്ടായിരുന്നു, ആ തോണി മറുകരയിലേക്ക് ശവം കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന തോണിയാണ്. അതുകൊണ്ട് പകൽ സമയത്ത് പോലും തോണിയുടെ അടുത്തേക്ക് ആരും പോകൽ പതിവില്ല, പോകാൻ അവർക്ക് പേടിയുമാണ്. ഈ തോണിയിൽ കൊണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇയാൾ ആ തോണിയിൽ കൊണ്ടു ചെന്നാക്കിയിട്ട് ഇങ്ങനെ മടങ്ങിപ്പോരുകയാണ്. മടങ്ങിപ്പോരുന്ന സമയത്ത് അയാൾക്ക് തോന്നി, ഞാൻ എന്ത് പണിയായി ചെയ്യണത്? ചെറിയ രണ്ട് കുട്ടികളെ പുഴക്കരയിലുള്ള തോണിയിൽ കൊണ്ട് ചെന്നാക്കി മടങ്ങിപ്പോരുന്നത് ശരിയല്ലല്ലോ. അവിടെ തൊട്ടടുത്ത് ഹൈദർ അലി ഖാനോട് താല്പര്യമുള്ള മറ്റൊരു പട്ടാളക്കാരൻ്റെ വീടുണ്ടായിരുന്നു, ലാലാ മിയാൻ എന്ന പട്ടാളക്കാരൻ. അയാളോട് വിവരം പറയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചെന്നിട്ട് വീട്ടിൽ വാതിൽ മുട്ടാണ്. വാതിൽ മുട്ടുമ്പോൾ ചെറിയ ഒരു കുട്ടി പുറത്തേക്ക് വന്നു. റുഖിയ ബാനു എന്നായിരുന്നു കുട്ടിയുടെ പേര്. പുറത്തേക്ക് വന്നു. ഉപ്പ് അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കടലാസ് എടുത്തിട്ട് അതിലൊരു എഴുത്തുണ്ടാക്കി കൊടുത്തു. നമ്മുടെ ഹൈദർ അലി ഖാൻ്റെ ടിപ്പു, അബ്ദുൽ കരീം എന്നീ രണ്ട് കുട്ടികൾ പുഴക്കരയിലെ തോണിയിലുണ്ട്, അവരുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് എഴുതിയിട്ട് ഇത് ഉപ്പ് വന്നാൽ കൊടുക്കൊണ്ട് വന്നുകൊണ്ട് റുഖിയ ബാനിൻ്റെ അടുത്ത് കൊടുത്തു. വൈകുന്നേരം ലാലാ മിയാൻ വന്നു, മോള് കത്ത് കൊടുത്തു. കത്തിങ്ങനെ വായിച്ചു. നമ്മുടെ ഹൈദർ അലി ഖാൻ്റെ രണ്ട് കുട്ടികളായ ടിപ്പും അബ്ദുൽ കരീമും പുഴക്കരയിലുള്ള തോണിയിലുണ്ട്, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇന്നെ കിട്ടൂല ഇതിന്. എഴുത്ത് ചീന്തി, ചീന്തിയിട്ട് വലിച്ചെറിയുന്നത് റുഖിയ ബാനു കണ്ടു. എല്ലാവരും ഉറങ്ങിയെങ്കിലും റുഖിയ ബാനുവിന് മാത്രം ഉറക്കം വന്നില്ല. വാപ്പയും ഉമ്മയും ഉറങ്ങി എന്നുറപ്പായപ്പോൾ റുഖിയ ബാനു മെല്ലെ എഴുന്നേറ്റിട്ട് അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു. അങ്ങനെ ആ ഭക്ഷണവുമായി പുഴക്കരയിലേക്ക് പോയി.
ചെന്ന് നോക്കുമ്പോൾ പുഴയിൽ കരയിലെ തോണിയിൽ നിന്ന് പുറത്തിറങ്ങി അബ്ദുൽ കരീമും ടിപ്പുവും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം മുഴുവനായും ടിപ്പു അബ്ദുൽ കരീമിന് നൽകി. അബ്ദുൽ കരീം എന്ന അനുജൻ ഈ ഭക്ഷണം മുഴുവൻ ഏകദേശം കഴിച്ച് തീരാറായി അബ്ദുൽ കരീമിന് മതിയായി എന്നുറപ്പായപ്പോൾ അബ്ദുൽ കരീം ഉപേക്ഷിച്ച ഭക്ഷണം ഡിപ്പു കഴിച്ചു. നടന്നു വന്നതുകൊണ്ട് ക്ഷീണിച്ചവശയായ റുഖിയ ബാനുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പുഴയിലിറങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് നനച്ചു ഡിപ്പു. ചെറിയ കുട്ടിനെ പറ്റിയിട്ടാണ് ഞാനീ പറയണത്. ഒരു മനുഷ്യൻ്റെ പേര് എന്തിൻ്റെ മേലറിയിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനീ കഥ പറഞ്ഞത്. ഡിപ്പു പുഴയിലിറങ്ങിയിട്ട് തൻ്റെ കർച്ചീഫ് നനച്ചു, എന്നിട്ട് അത് റുഖിയ ബാനുവിന് കൊടുത്തു. അത് മുഖം തുടച്ച് മൂന്ന് പേരും പുഴക്കരയിലിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ലാലാ മിയാൻ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ മോളെ കാണാനില്ലാതെ വിഷമിച്ചു. ടോർച്ചെടുത്ത് വിളക്കെടുത്തിട്ട് ഇങ്ങനെ നടന്നു. അവസാനം പുഴക്കരയിൽ ചെന്ന് നോക്കുമ്പോൾ മൂന്ന് കുട്ടികളും അവിടെ ഉണ്ട്. മൂന്ന് കുട്ടികളെയും എടുത്ത് അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കി വളർത്തുകയാണ്. ഒരുപാട് സംഭവമുണ്ട്. കുറേ കാലം കഴിഞ്ഞു. ഹൈദരലി ഖാനും പ്രതാപം തിരിച്ചു വന്നു. രാജ്ഞി മരണപ്പെട്ടു. ഹൈദരലിക്ക് പ്രതാപം തിരിച്ചു വന്നു. ഡിപ്പു യുദ്ധ അഭ്യാസങ്ങൾ പഠിച്ചു, വലിയ ആളായി. അങ്ങനെ ഒരിക്കൽ ഹൈദരലി ഖാൻ ഡിപ്പുവിനോട് പറഞ്ഞു, അത്രേ മോനെ നീ വലിയ കുട്ടിയായല്ലോ, അതുകൊണ്ട് വാപ്പാക്ക് നിന്നെ ഒരു വിവാഹം കഴിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡിപ്പു അന്നത്തെ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്ത റുഖിയ ബാനു എന്ന കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വാപ്പ ഹൈദരലി ഖാൻ ഈ റുഖിയ ബാനു എന്ന കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തി അവസാനം ഡിപ്പു വിവാഹം ചെയ്യുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഞാനിത് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ പേര് ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യരുടെയും പേര് നമ്മൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അർത്ഥം എന്ന് പറയുന്നതിൽ വാക്കർത്ഥം എന്നെടുക്കരുത്. ചരിത്രം അതിൻ്റെ ഒരർത്ഥമാണ്. പേരുകളുടെ അർത്ഥം എന്ന് പറയുമ്പോൾ ചരിത്രം ഒരർത്ഥമാണ്. ബദരീങ്ങളുടെ പേരിന് മറിച്ച് വെച്ചാൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ അബ്ദുല്ലാഹി ഹാരിസ് നബി ഹാരിസ് എന്ന് പറഞ്ഞതൊക്കെ വ്യത്യസ്ത ആളുകളാണ്. അവർക്കൊക്കെ വേറെ പേരുണ്ട്. ആ പേര് നോക്കിയാൽ ബദരീങ്ങളുടെ പേരും തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഇടാൻ കിട്ടും. അമ്പിയാക്കളുടെ പേരിൽ നിന്ന് ഇഷ്ടംപോലെ ഇടാൻ കിട്ടും. ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും പേരിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് ഇടാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരും അറബി അറിയണവരാണ്, ഡിക്ഷണറിയിൽ ഒരുപാട് അറബി വാക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും അല്ലെങ്കിലും ഗൂഗിൾ ഉസ്താദിനോട് ചോദിച്ചാൽ കുറേ നല്ല നല്ല പേരും അതിൻ്റെ അർത്ഥം പറഞ്ഞുതരുമെന്ന് കരുതിയിട്ട് അതാണ് പേരിൻ്റെ അർത്ഥമെന്ന് ചിന്തിക്കരുത്. പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചരിത്രമാണ്. പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. ഈ പേര് ഏത് ചരിത്ര പുരുഷൻ്റെ മേലിലാണ് അറിയിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ വ്യക്തിയിൽ പ്രകടമായി കൊണ്ടിരിക്കും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് പേരിടുമ്പോൾ ഈ കാര്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കുട്ടികളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് റിസൾട്ട് കിട്ടും. ഉമർ അലി അള്ളാഹിൻ്റെ അടുക്കൽ ഒരു ദിവസം ഒരു ചങ്ങായി ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞ് തീരെ കേൾക്കണില്ലായിരുന്നു. എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞാൽ തീരെ കേൾക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹു ചോദിച്ചു, എൻ്റെ കുട്ടിക്ക് എന്താ പേരിട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ഓന് ജുആൽ എന്നാണ് പേരിട്ടിട്ടുള്ളതെന്നു, വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കുട്ടി നേരാവില്ലായിരുന്നു. ആയാതി പേരൊക്കെ കുട്ടികൾക്ക് ഇട്ടാൽ പിന്നെ എങ്ങനെയാണ് നേരാകണത്? സാനിയത്ത് എന്നൊക്കെ ഇടും കുട്ടികൾക്ക് പേര് ചിലരെ. സാനിയത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരി എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല അറബി പേരാണ്. സെഡ് ആദ്യത്തിൽ വന്ന പേരുകൾക്ക് പ്രത്യേക ആകർഷണീയത ഉണ്ടാവും. അതാണ് നമ്മളെ ഇടണേൻ്റെ കാരണം. സെഡ് എന്ന അക്ഷരം ആദ്യത്തിൽ വന്നാൽ അതിന് പ്രത്യേകമായ, എക്സ് എന്ന അക്ഷരം അവസാനത്തിൽ വന്നാലും പ്രത്യേക ആകർഷണീയത ഉണ്ടാവും. സെഡ് എന്നത് ആദ്യത്തിൽ വന്നാലും എക്സ് അവസാനത്തിൽ വന്നാലും വലിയ ആകർഷണീയമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പേരിടണേൻ്റെ കാരണം. അപ്പോൾ ആകർഷണീയതയെ മാത്രം നോക്കരുത്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയിട്ട് വേണം ഓരോ പേരിടാൻ. പേരുകൾ ചരിത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കണം.
ആ ചരിത്രം ആ കുട്ടികളിൽ പ്രകടമായി കാണും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, ഞാനല്ലേ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് പേര് എല്ലാവരുടെയും പ്രഭാവത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുത്തബി ഉസ്സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവർഗരുടെ പേര് ഉമർ എന്നാണ്, അബ്ദുള്ള എന്നാണ് പേര്. അബ്ദുള്ള എന്ന് പേരുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് അബ്ദുള്ള എന്ന് പേരുണ്ട്. വലിയ വലിയ മഹത്വമുള്ളവർക്ക് ജന്മം നൽകിയിട്ടുണ്ടവർ എന്ന് കാണാൻ പറ്റും. മഹത്വമുള്ള കുറേ ആളുകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് അബ്ദുള്ള എന്ന് പേരുള്ള ആളുകൾ. ഇങ്ങനെ നമ്മൾ പേരുകളെ അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും നന്നായി പഠിക്കണം. കുടുംബജീവിതം, മക്കൾ തുടങ്ങിയവയെല്ലാം സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ദുനിയാവിലേക്കുള്ളതല്ല. കുട്ടികളില്ല എന്ന് ഒരിക്കൽ നബി തങ്ങളോട് ഒരാൾ വന്ന് പരാതി പറഞ്ഞു. ഇമാം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം തുർമുദി റളിയല്ലാഹുവിന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒരുപാട് നാളായി നബിയേ, എനിക്ക് മക്കളില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് നീ എങ്ങനെ നിനക്ക് കുട്ടിയുണ്ടാവാനാണ്? നീ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുകയോ സദഖ കൊടുക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മനുഷ്യൻ അത് കേട്ടത് മുതൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാനും സദഖ കൊടുക്കാനും തുടങ്ങി. അയാൾക്ക് 9 മക്കളുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നതും ഒന്ന് സദഖ കൊടുക്കുക എന്നുള്ളതും. ഒന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാം, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗമാണ് ഇസ്തിഗ്ഫാർ. വസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിം വബനീൻ. കുട്ടികളുണ്ടാവാനും മുതലുണ്ടാവാനുമുള്ള ദിക്ർ ഇസ്തിഗ്ഫാറാണ്. وَقُلْ تَسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا. മഴ പെയ്യാനുള്ള ദിക്ർ ഇസ്തിഗ്ഫാറാണ്, കുട്ടികളുണ്ടാവാനുള്ള ദിക്ർ ഇസ്തിഗ്ഫാറാണ്, മുതലുണ്ടാവാനുള്ള ദിക്റും ഇസ്തിഗ്ഫാറാകുന്നു. ഇസ്തിഗ്ഫാർ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. പ്രപഞ്ചത്തിൽ ആദ്യമായി കേട്ട ദിക്ർ ഇസ്തിഗ്ഫാറാണ്. ആദ്യ മനുഷ്യൻ ചൊല്ലിയ ദിക്ർ ഇസ്തിഗ്ഫാറാണ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. മത്സ്യവയറ്റിൽ സുഖവാസം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, വയറിൽ സുഖവാസം യൂനുസ് നബിയാണ്. അതുകൊണ്ട് വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ യൂനുസ് നബിയുടെ മേൽ ഫാത്തിഹുദ വേണ്ടത്. വയറ്റിൽ സുഖവാസം അനുഷ്ഠിച്ച ആളാണ് ആര്? യൂനുസ് നബി അലൈഹിസ്സലാം. ഓരോ സംഗതിയും വരുന്ന വഴി നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോ വിഷയങ്ങൾ വരുന്ന വഴി, വയറ്റിൽ സുഖവാസം അനുഷ്ഠിച്ച ആൾ യൂസുഫ് നബി യൂനുസ് നബി അലൈഹിസ്സലാമാണ്. മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ദിക്റുകൾ ചൊല്ലിയും അവസാനം നസലൽ അമീന മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞു കൊടുത്തു, ഇത് ചൊല്ലൂ എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാർ ചൊല്ലിയപ്പോഴാണ് മത്സ്യം കരയിൽ കൊണ്ടുപോയി യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഉപേക്ഷിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. മനുഷ്യൻ പറയുന്ന വചനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വചനം എൻ്റെ അടുക്കൽ അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന വചനമാണ്. റബ്ബന ളലംന, അള്ളാഹുവേ എൻ്റെ അടുക്കൽ അബദ്ധം പറ്റിയിരിക്കുന്നു. വലക്കത് കറംന ബനി ആദമ എന്ന് ഖുർആൻ പഠിപ്പിച്ചു, ആദം സന്തതിയെ നാം ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്നതിന് ഖുർആനിൽ വേറെ വാക്കുണ്ട്, ഇൻസാൻ എന്ന വാക്ക് ഖുർആൻ പറഞ്ഞതാണ്, നാസ് എന്ന വാക്ക് ഖുർആൻ പറഞ്ഞതാണ്. മനുഷ്യൻ എന്നതിന് ഖുർആൻ ഒരുപാട് വചനങ്ങൾ പറഞ്ഞിരിക്കെ ബഹുമാനം പറഞ്ഞ സ്ഥലത്ത് ആദമിൻ്റെ ഭഗനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ബഹുമാനമുണ്ടാവാൻ കാരണം ആദം വല്ലിപ്പാൻ്റെ മകനായി എന്നുള്ളതാണ്. എങ്ങനെ ആദം വല്ലിപ്പാൻ്റെ മകനാകുക?
ആദം വല്ലിപ്പാൻ്റെ ഗുണമുണ്ടാകുമ്പോഴേ ആദം വല്ലിപ്പാൻ്റെ മകനാവുള്ളൂ. എന്താ ആദം വല്ലിപ്പാൻ്റെ ഗുണം? സ്വർഗത്തിൽ പെട്ട് വെച്ചുകൊണ്ട് വിലക്കപ്പെട്ട കനി പറിച്ചു. അത് മറവിയായി സംഭവിച്ചതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറവിയായി സംഭവിച്ച തെറ്റല്ലാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ സയ്യിദ്ന ആദം അലൈഹിസ്സലാമിനുണ്ടായ ഖേദം ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറം വരെ നീണ്ടു നിൽക്കുന്നതാണ്. ആഖിറത്തിൽ മനുഷ്യർ ചെന്നിട്ട് വല്ലിപ്പാ ഞങ്ങളാകെ ഇടങ്ങാറായിരിക്കുന്നു, നിങ്ങളൊന്ന് ശുപാർശ പറയണമെന്ന് പറയുമ്പോൾ മക്കളെ ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ ബേജാറിലാണെന്ന് പറയുന്ന തെറ്റല്ലാത്ത തെറ്റിൻ്റെ പേരിൽ ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറം വരെ നീണ്ടു നിൽക്കുന്ന ഖേദത്തിൻ്റെ ഉടമയാണ് ആദൻ നബി. അതാണ് ആദം വല്ലിപ്പാൻ്റെ ഗുണം. ആ ഗുണം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനാണ് ബഹുമാനമുള്ള മനുഷ്യൻ. വലക്കത് കറംന ബനി ആദമ, തീർച്ചയായും ആദം എന്ന പേരായ വല്ലിപ്പാൻ്റെ മകനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഇസ്തിഗ്ഫാർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾ നന്നാവാനും കുട്ടികളുണ്ടാവാനും കുട്ടികൾ സ്വാലിഹാവാനുമുള്ള ദിക്ർ അസ്തഗ്ഫിറുല്ലാഹല്ലദീം, പഠിച്ചോനെ ഇൻ്റെ അടുത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന ദിക്റാകുന്നു. വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ഈ ഇസ്തിഗ്ഫാർ എന്ന ദിക്ർ. ധാരാളമാക്കാൻ കഴിയുന്ന മനുഷ്യന് സ്വാലിഹായ മക്കളുണ്ടാവും, ആ കാര്യം തീർച്ചയായും, ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ഞാൻ തെറ്റുകാരനാണ് എന്ന ബോധം ഇല്ലാതെ പോകുന്നു എന്നതാണ്. ഇഞ്ചർത്തൊരു അബദ്ധമുണ്ട് എന്ന ബോധം ഇല്ലാതെ പോകുന്നു എന്നതാണ്. ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ ഉടനെ തോബ ചെയ്തിട്ടില്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പിശാച്ച് അതിൻ്റെ ന്യായം പറഞ്ഞു തരും. അങ്ങനെ ചെയ്യാണ്ടായ കാരണം ഇങ്ങനെ ആയതുകൊണ്ടാണ്, എല്ലാവരും പിന്നെ അങ്ങനെ തന്നെ ആകുമ്പോൾ ഞാനായിട്ട് പിന്നെ ഇനിയിപ്പോൾ എങ്ങനെയാവുക. 24 മണിക്കൂറിനുള്ളിൽ പിശാച്ച് അതിൻ്റെ ന്യായം പറഞ്ഞു തരുമെന്നാണ്. രണ്ടാൾക്കാർ തെമ്മ് തെറ്റിയാൽ അപ്പം തന്നെയാണ് ഈ അസ്സലാമു അലൈക്കും സാരം ചെൽട്ടോ എന്ന് പറഞ്ഞാൽ മതി. 3 ദിവസം വരെ അതിന് ചാൻസ് ഉണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളതാണ് മസ്ലഹത്ത്. ഒരാൾ ഇടയിൽ നിന്ന് സംസാരിക്കാതെ, തെറ്റിയവർ കൂടുതൽ അകലത്തിലേക്ക് പോവുക എന്നല്ലാതെ തെറ്റിയവർ നന്നാവില്ല. അതുകൊണ്ട് പിശാച്ച് എല്ലാറ്റിലും ഇടപെടുന്നുണ്ട്. ഒരു അബദ്ധം ഒരാളിൽ സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തൗബ ചെയ്യാൻ ഒരിക്കലും പിശാച്ച് അനുവദിക്കില്ല. പിന്നെ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിനെ മറപ്പിച്ച് കളയും യഥാർത്ഥത്തിൽ പിശാച്ച്. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരാവുക. മക്കൾ നന്നാവാനും മക്കൾ ഉണ്ടാവാനും മക്കൾ സ്വാലിഹീങ്ങളാവാനും മുതലുണ്ടാവാനും ഉള്ള മുതൽ നന്നാവാനും ഉള്ള മുതലിൽ ബർക്കത്തുണ്ടാവാനും മഴ പെയ്യാനും ഇസ്തിഗ്ഫാറ തന്നെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ ചേർക്കട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായമരായി കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതിനെയും കേട്ടതിനെയും സ്വാലിഹായമരായി കബൂലാക്കണേ. അല്ലാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ. തമ്പുരാനെ, പഠിച്ചവനെ, ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മാപ്പമാർ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ എല്ലാവരുടെയും കബറിനെ സ്വർഗമാക്കണേ. അല്ലാ, അവരിൽ കബറിൽ എന്തെങ്കിലും അതാപ് സഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൂരീകരിക്കണേ റഹ്മാനെ.